പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവത്തിന് നന്ദി അർപ്പിക്കുവാനായി ഈ സന്തോഷകരമായ അവസരത്തിൽ വന്നതിന് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചിലരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഈ റൂബി ജൂബിലി, സിൽവർ ജൂബിലി, ഗോൾഡൻ ജൂബിലി, പ്ലാറ്റിനം ജൂബിലി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. റൂബി ജൂബിലി സാധാരണ അധികം കേൾക്കാറില്ല. റൂബി ജൂബിലി നമുക്കറിയാവുന്നതുപോലെ 40-ാം വാർഷികമാണ്. ഡിക്ഷണറിയിലെ ഡെഫിനേഷൻ അനുസരിച്ച് ഇറ്റ് ഈസ് ദി സെലിബ്രേഷൻ ഓഫ് എ മൊണാർക്ക്, അതായത് രാജ്യഭരണം നടത്തുന്നവർ 40 വർഷം തികയ്ക്കുക എന്ന് പറയുന്നത് ഒരു പൂർണ്ണതയുടെ പ്രതീകമായിട്ട് ഭൗതിക ലോകം കണക്കാക്കാറുണ്ട്. അതുപോലെ തന്നെ ബൈബിൾ അധിഷ്ഠിതമായി നോക്കുമ്പോൾ ശുശ്രൂഷയുടെ പൂർണ്ണതയാണ് 40 വർഷം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് മോശ 80-ാമത്തെ വയസ്സിൽ കർത്താവ് വിളിച്ചു തൻ്റെ ശുശ്രൂഷയ്ക്കായി ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ വേണ്ടി. അദ്ദേഹം മരിക്കുന്നത് 120-ാമത്തെ വയസ്സിലാണ്, അതായത് 40 കൊല്ലം ഇസ്രായേൽ ജനത്തെ നയിച്ചു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ അഹ്റോൻ 3 വയസ്സ് കൂടുതലുള്ള ആളാണ്. 83-ാമത്തെ വയസ്സിലാണ് മോശയുടെ സഹായിക്കുവാനായിട്ടും പ്രധാന പുരോഹിതനായും വിളിക്കുന്നത്. അദ്ദേഹം മരിക്കുന്നത് 123-ാമത്തെ വയസ്സിൽ, അതായത് മോശ മരിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട്. അതായത് അദ്ദേഹവും ശുശ്രൂഷ ചെയ്തത്, പുരോഹിത ശുശ്രൂഷ ചെയ്തത് 40 വർഷം എന്നാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഏലി വിളിക്കപ്പെട്ടത് സാമുവേലിൻ്റെ 1:4, 18 വാക്യത്തിൽ പറയുന്നതനുസരിച്ച് അദ്ദേഹവും ശുശ്രൂഷ ചെയ്തത് 40 വർഷമാണ്. പ്രവാചകന്മാരും പുരോഹിതന്മാരും രാജാക്കന്മാരും 40 വർഷം ശുശ്രൂഷ ചെയ്താൽ അതൊരു പൂർണ്ണതയാണ്. 3 രാജാക്കന്മാർ വിഭജിക്കപ്പെടുന്നതിന് മുൻപായിട്ട് ഇസ്രായേലിനെ നയിക്കുകയുണ്ടായി. സൗൾ രാജാവ്, ദാവീദ് രാജാവ്, സോളമൻ, ഈ 3 രാജാക്കന്മാരും ഇസ്രായേലിനെ ഭരിച്ചത് 40 വർഷം വീതമാണ്. വീണ്ടും ജെറേമിയയുടെ കാലഘട്ടം പറയുന്നതും 40 വർഷമാണ്. അങ്ങനെ വരുമ്പോൾ ഈ 40 വർഷം കഴിഞ്ഞ് 50 വർഷം തികയ്ക്കുക എന്ന് പറയുന്നത് അസാധാരണമായ സംഭവമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പൗരോഹിത്യ ശുശ്രൂഷയിൽ 40 വർഷം ദൈവത്തിന് നന്ദി പറയുവാനുള്ള ഒരു അവസരമായിട്ട് നമ്മൾ കണക്കാക്കുക. ഞാൻ ഈ 40 വർഷത്തെ പൗരോഹിത്യ ശുശ്രൂഷയിൽ ദൈവത്തോട് ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് ഈ 40 വർഷവും തുടർച്ചയായിട്ട് കർത്താവിൻ്റെ അൾത്താരയിൽ കർത്താവിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് വിശുദ്ധ ബലി അർപ്പിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ്. ചെറുപ്പത്തിൽ മാതാപിതാക്കന്മാർ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പള്ളിയിൽ പറഞ്ഞു വിടും. അപ്പോഴേ ഞാൻ ചിലപ്പോൾ എൻ്റെ അമ്മച്ചോട് ചോദിച്ചിട്ടുണ്ട്, എന്താ എല്ലാ ദിവസവും പോകുന്നത്, ഞായറാഴ്ച കുർബാന ഉണ്ടല്ലോ. അപ്പോൾ അതുപോരാ, അനുമാനം ജീവിതകാലത്ത് മരിക്കുന്നതുവരെ എന്തുമാത്രം കുർബാന കാണാവോ അത്രയും ദൈവാനുഗ്രഹമാണ്. അങ്ങനെയെങ്കിൽ ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നതിന് മുമ്പ് എത്ര കുർബാന അർപ്പിക്കാൻ സാധിക്കുമോ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതുകൊണ്ട് തന്നെ ഞാൻ കണക്കുകൂട്ടി ഒരു 16,000 കുർബാനയെങ്കിലും ഈ 40 വർഷത്തിനകം ഞാൻ അർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുക. മറ്റൊന്ന്, ചിലപ്പോൾ എന്നോട് ചിലർ ചോദിച്ചിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ അച്ഛൻ്റെ ജീവിതത്തിലെ സന്തോഷമുള്ള കാലഘട്ടം ഏതായിരുന്നു. സന്തോഷമെന്ന് പറഞ്ഞാൽ സംതൃപ്തിയുള്ള കാലഘട്ടം. സന്തോഷം എപ്പോഴും കാണുകയില്ല, കാരണം അത് കൂടിയും കുറഞ്ഞു വരിക്കും. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സംതൃപ്തമായൊരു കാലഘട്ടം ഞാൻ പറയാറുള്ളത്, ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ വികാരി എൻ്റെ ആളായതാണ് അല്ലാതൊക്കെ അല്ല, മറിച്ച് കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയിൽ ഞാൻ അപ്രതീക്ഷിതമായിട്ട് എന്നെ ചൈതന്യ ഡയറക്ടറായിരുന്നപ്പോൾ കുന്നശ്ശേരി പിതാവ് നിർബന്ധമായിട്ട് എന്നെ പിടിച്ച് സോഷ്യൽ സർവീസിൻ്റെ ഡയറക്ടറാക്കി. ഞാൻ കമ്മ്യൂണിക്കേഷനാണ് പഠിച്ചത്. അപ്പോൾ എന്നോട് സോഷ്യൽ സർവീസ് ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോൾ എന്നേക്കാൾ ആ വിഷയങ്ങളിലൊക്കെ പ്രാഗൽഭ്യമുള്ള മറ്റു വൈദികരുള്ളപ്പോൾ എന്നെ പിടിച്ചാക്കിയത് ഞാൻ പിതാവിനോട് ആ ഒരു കാര്യത്തിൽ മാത്രമാണ് എതിരഭിപ്രായം പറഞ്ഞത് എന്നെ ആക്കരുതേ എന്ന്. പക്ഷേ പിതാവ് നിർബന്ധം പറഞ്ഞു, അതുകൊണ്ട് ഞാനായി. പക്ഷേ അതെൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ടേണിംഗ് പോയിൻ്റായി. കാരണം സ്വയാശ്രയ സംഘങ്ങളിലൂടെയും പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരായ അന്ധരും ബധിരരും എന്നുള്ള പോലെ തന്നെ അംഗവൈകല്യമുള്ളതായ കുട്ടികൾ അവരുടെ മാതാപിതാക്കന്മാരുടെ വേദനകൾ അത് എൻ്റെ ഹൃദയത്തെ സ്പർശിക്കുകയുണ്ടായി. അപ്പോഴതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ട് പിന്നീട് ജീവിതം മാറ്റിവെക്കണമെന്നുള്ള ഒരു വിചാരമുണ്ടായത്. അതുകൊണ്ട് അമേരിക്കയിൽ വരുമ്പോഴും ഞാൻ സേവനം ചെയ്യുന്നത് ഡബിളാണ്. പള്ളിയിലും സേവനം ചെയ്യും, ആശുപത്രിയിലും ശുശ്രൂഷ ചെയ്യും. അതിലൂടെ കിട്ടുന്നതായ എല്ലാം
ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് മാറ്റി വെക്കുക എന്നുള്ളത് എൻ്റെ ഒരു ജീവിത ദൗത്യമാക്കി മാറ്റുവാനുള്ളതായ കാരണം അതാണ്. പിന്നെയുള്ളത് മൂന്നാമത് എന്നെ സംബന്ധിച്ചിടത്തോളം സംതൃപ്തികരമായൊരു ശുശ്രൂഷ എന്ന് പറയുന്നത് ആശുപത്രിയിലെ മിനിസ്ട്രിയാണ്. കാരണം ഈ സെക്കൻഡ് ഗാർഡ് പള്ളിയും അതുപോലെ തന്നെ മോട്ടൻഗ്രോവിലെ സെൻറ് മേരീസ് പള്ളിയും ഒക്കെ ഉണ്ടാകുമ്പോഴും നിങ്ങൾക്കറിയാം വളരെയേറെ അഗ്നിപരീക്ഷകളുടെ കടന്നു പോകുമ്പോൾ എൻ്റെ ഏറ്റവും ആശ്വാസകരമായ നിമിഷങ്ങൾ ആശുപത്രി ചെലവഴിക്കുന്നതായിരുന്നു. കാരണം എന്നോടത്ത് വളരെയേറെ സൗഹൃദമായിട്ട് പെരുമാറുന്ന ബാക്കി ചാപ്ലൈൻസ്, അതുപോലെ തന്നെ ആശുപത്രിയിലെ മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, അതുപോലെ തന്നെ അസുഖം മൂലം ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായും വിഷമിക്കുന്ന രോഗികൾ അവരെ ആശ്വസിപ്പിക്കുമ്പോൾ, അതുപോലെ തന്നെ അനവധി ആളുകൾക്ക് രോഗീലേപന ശുശ്രൂഷ നൽകി അവരെ ഞാൻ സ്വർഗത്തിലേക്ക് അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ വിചാരം ഞാനും മരിച്ചു ചെല്ലുമ്പോൾ എനിക്കറിയാൻ പാടില്ലാത്ത എന്നെ ഒരുപാട് ആളുകൾ അച്ഛനെ പണ്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ ഇത് മൂന്നുമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പേർക്ക് ഞാൻ രോഗലേപനം കൊടുത്ത് അത് ഇടവകയിലാ പത്രം ഉണ്ടാകുകയില്ല. ഇത് മൂന്നുമാണ് എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായ എൻ്റെ ജീവിതത്തിലെ പ്രത്യേകമായ ദൈവത്തോട് നന്ദി പറയുന്ന ചില നിമിഷങ്ങൾ. ഞാൻ 40 വർഷം മുമ്പ് അൾത്താരയിൽ ബലി അർപ്പിക്കുമ്പോൾ ഉപയോഗിച്ച കാസയാണ് ഞാൻ ഇന്നത്തെ ഈ കുർബാനയ്ക്കും ഞാൻ ഉപയോഗിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. 40 വർഷമായിട്ട് ഞാൻ സൂക്ഷിച്ചു പോരുന്നതാണ്. ഇനി ഇന്ന് ഈ റൂബി ജൂബിലി എന്ന് പറയുന്നത് ഒരു ആഘോഷങ്ങളിൽ എനിക്ക് അത്ര വലിയ താല്പര്യമുള്ള ആളല്ല. എങ്കിലും ഞാനിത് ആഘോഷിക്കുന്നത് രണ്ട് കാരണങ്ങളാലാണ്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഇത് നമുക്കറിയാം ഒരു ജൂബിലി ആഘോഷം എന്ന് പറയുന്നത് പാർട്ടി നടത്തി ആഘോഷിക്കുവാനുള്ളതല്ല. കോവിഡ് വന്നതുകൊണ്ട് പിന്നെ വലിയ പാർട്ടി നടത്തേണ്ടത് ഒന്നുമില്ല. എന്നാൽ അതേ സമയത്ത് ദൈവത്തോട് നന്ദി പറയുവാനുള്ള അവസരമാണ്. കാരണം നമുക്കറിയാം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലെ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ദൈവത്തോടുള്ളതായ ആരാധന, മറ്റൊന്ന് പരസ്നേഹ പ്രവൃത്തികൾ. അപ്പോൾ അതുകൊണ്ട് ദൈവത്തോട് നന്ദി പറയുവാനുള്ള അവസരം. രണ്ടാമത് അതിലുപരിയായിട്ട് പരസ്നേഹ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ചില ചാരിറ്റി വർക്കുകൾ, നന്മ പ്രവർത്തികൾ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഒന്ന് ഞാൻ മിയാവ് രൂപതയിൽ എൻ്റെ നമ്മുടെ സുഹൃത്തുകൂടിയായ അഭിമന്യ മാർ ജോർജ് വള്ളിപ്പറമ്പ് പിതാവിനോട് പറഞ്ഞു, ഈ റൂബി ജൂബിലി സ്മാരകമായിട്ട് അല്ലെങ്കിൽ ഓർമ്മയ്ക്കായിട്ട് ഒരു ദേവാലയം പണിയണം. പക്ഷേ കോവിഡ് വന്നതുകൊണ്ട് പൂർത്തിയാക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ഈ സമയത്ത് അത് പൂർത്തിയായി ഞാനും കൂടി ചെന്ന് വെഞ്ചരിക്കാനായിട്ടാണ് ഇരുന്നത്. എങ്കിലും ഈ ജനുവരി അവസാനത്തോടു കൂടി അതിൻ്റെ വെഞ്ചരിപ്പ് നടക്കും. ആ ദേവാലയം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം യോസേഫ് പിതാവിൻ്റെ വർഷമായിട്ട് മാർപ്പാപ്പ പ്രഖ്യാപിച്ചതുകൊണ്ട് യോസേഫ് പിതാവിൻ്റെ നാമത്തിലാണ് ആ ദേവാലയം നിർമ്മിക്കുന്നത്. മറ്റൊന്ന്, കഴിഞ്ഞ ശനിയാഴ്ച അഭിമന്യ മാർ മാത്യു മൂലക്കാട്ട് പിതാവ് എൻ്റെ ഇടവക ദേവാലയമായ ചേർപ്പങ്കിൽ സെൻറ്റ് പീറ്റർ ആൻഡ് പോൾ പള്ളിയിൽ വന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും അതേ തുടർന്ന് ഇമ്പാക്ട് സെൻറ്റർ എന്ന പേരിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ട്രെയിനിങ് കൊടുക്കുന്നതിന്, പ്രത്യേകിച്ച് അന്ധബധിര കുട്ടികളുമുണ്ട്, അതുപോലെ തന്നെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വൈകല്യങ്ങളുള്ളതായ കുട്ടികളുടെ അവരുടെ പരിശീലനത്തിന്, അവരുടെ പരിശീലകരുടെ ട്രെയിനിങ്ങിന്, മറ്റ് ക്യാമ്പുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ക്യാമ്പ് സെൻ്ററാണ് അത്. അതാണ് ഇമ്പാക്ട് സെൻറ്റർ. അത് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. മൂന്നാമതായിട്ട് മറ്റൊന്നുകൂടി, അത് പെട്ടെന്ന് കൊണ്ട് പ്ലാൻ ഇട്ടതാണ്. കാരണം എൻ്റെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും അഭിപ്രായപ്പെട്ടതനുസരിച്ച് ഒരു ഫാദർ മുത്തോലത്ത് ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു ഫൗണ്ടേഷൻ രജിസ്റ്റർ ചെയ്തു. അത് പെട്ടെന്ന് ചെയ്തതുകൊണ്ട് അതിനൊരു ടാക്സ് എക്സംപ്റ്റ് സ്റ്റാറ്റസ് കിട്ടുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നതിന് മുമ്പായിട്ട് അതിന് ജയമോഹൻ നന്ദികാട്ടൊക്കെ കൂടുതൽ നിർബന്ധം പറഞ്ഞ് ആൻഡ്രൂസ് തോമസുമായിട്ട് ബന്ധപ്പെട്ട് അത് വളരെ വേഗം IRS-ൽ നിന്ന് കിട്ടി. ഇന്ന് അതിൻ്റെ ഡോക്യുമെൻറ്റും കൈ കിട്ടി. എൻ്റെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അഭിമന്യമാർ ജെ കെ പങ്കാളിത്ത പിതാവ് ആ ഫാദർ ഇബ്രാഹിം മുത്തോലത്ത് ഫൗണ്ടേഷൻ എന്ന പേരിൽ അത് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അത് കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുമായിട്ട് സഹകരിച്ചുകൊണ്ട് കുറേയേറെ ജീവകാരുടെ പ്രവർത്തനങ്ങൾക്കുള്ള പദ്ധതികൾ ഓൾറെഡി തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എൻ്റെ കാലശേഷവും തുടർന്നും ജീവകാരുടെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തത്തക്ക വിധത്തിലാണ് അത് സംവിധാനം ചെയ്യുന്നത്. അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ആദ്യഘട്ടം ഒരു ഡ്രാഫ്റ്റ് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് അഭിമന്യമാർ ജോയി അലപ്പാട്ട് പിതാവ് ഇന്നത്തെ കുർബാനയ്ക്ക് ശേഷം നടക്കുന്ന ചെറിയ സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ഇനി രണ്ടാമത് ഈ റൂബി ജൂബിലി ആഘോഷിക്കണം എന്ന് ഞാൻ വിചാരിച്ചത് എനിക്ക് വേണ്ടിയല്ല, മറിച്ച് അഭിമന്യമാർ ജെ കെ പങ്കാളിത്ത പിതാവിന് വേണ്ടിയാണ്. കാരണം മെത്രാൻ എന്നുള്ള നിലയിൽ ശുശ്രൂഷ ചെയ്യുന്നതിന് സാധാരണഗതിയിലുള്ള ഇത് 75 വയസ്സ് വരെയാണ്. അപ്പോൾ അഭിമന്യ പിതാവ് 75 വയസ്സ് പൂർത്തിയാക്കി. അഭിമന്യ പിതാവ് 40 വയസ്സ് കഴിഞ്ഞ അച്ഛന്മാരെ ശുശ്രൂഷ ചെയ്തൊരു ബോണസാണ്. അതുപോലെ തന്നെ 75 വയസ്സിന് ശേഷമുള്ളതും പിതാവിൻ്റെ ബോണസ് സർവീസ് ടൈമാണ്. അപ്പം ഈ കഴിഞ്ഞ 19 അല്ലെങ്കിൽ 20 വർഷക്കാലം സെൻറ് തോമസ് സീറോ മലബാർ രൂപതയുടെ പ്രഥമ മെത്രാൻ എന്ന നിലയിൽ അഭിമന്യ പിതാവ് ശുശ്രൂഷ ചെയ്യുമ്പോൾ സീറോ മലബാർ സഭയ്ക്കും അതോടൊപ്പം തന്നെ
കനാനായ സമുദായത്തിനും ചെയ്തിട്ടുള്ള നിസ്തുലമായ സംഭാവനകളെ ഈ അവസരത്തിൽ അനുസ്മരിക്കുവാനും അതേക്കുറിച്ച് ദൈവത്തിന് നന്ദി പറയുവാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് സന്ത മസീഹ മലബാർ രൂപതയുടെ ഒരു ഡയസിഷൻ ലൈബ്രറി, ഡിജിറ്റൽ ലൈബ്രറി സംവിധാനം ചെയ്യുവാനായിട്ട് ഞാൻ കൂടി സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കൂടുതൽ വർക്ക് ചെയ്ത് വന്നപ്പോൾ ഞാനെ അത്ഭുതപ്പെടുത്തി എനിക്ക് മുമ്പ് മനസ്സാകാതിരുന്നൊരു കാര്യമാണ്, ഈ രൂപത ആരംഭിക്കുമ്പോൾ എല്ലാം കൂടെ വളരെ മെസ്സപ്പായിരിക്കുന്നൊരവസ്ഥയാണ്. കാരണം മിഷനുകളുള്ളത് വളരെ ചുരുക്കമാണ്, അതെല്ലാം ലാറ്റിൻ രൂപതകളുടെ കയ്യിലാണ്. ആ ലാറ്റിൻ രൂപതകളിലെ മെത്രാൻമാരുമായിട്ട് ബന്ധപ്പെട്ട് അതെല്ലാം സിറോ മലബാർ, പുതിയ സിറോ മലബാർ രൂപതയുടെ ഭാഗമായിട്ട് എടുക്കണം. അതിനുശേഷമാണ് കനാനായ മിഷനുകളെ എടുത്തു ഏറ്റെടുത്തു. അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങുന്ന അവസരത്തിൽ അതൊന്നെങ്കിൽ ഇന്ത്യ കാതലിക് അസോസിയേഷൻ അല്ലെങ്കിൽ കേരള കാതലിക് അസോസിയേഷൻ എന്ന പേരിൽ സിറോ മലബാറും സിറോ മലങ്കരയും ലത്തീൻ സഭയും കൂടെ ചേർന്നുള്ള എല്ലാം കൂടെ ചേർന്നുള്ള മിഷനുകളായിരുന്നു. പക്ഷേ ഒരുപക്ഷെ സിറോ മലബാർ കുർബാനയാണ് കൂടുതൽ അർപ്പിക്കുന്നത് എന്ന് വരികയും. അതുകൂടാതെ അവിടെ അസോസിയേഷൻ്റെ നിയന്ത്രണത്തിലായിരുന്നു പല മിഷനുകളും, കാരണം ലാറ്റിൻകാർ അധികം നിയന്ത്രിക്കുന്നില്ല. അങ്ങനെ കാരണം അങ്ങനെ ആരാധനാ കൂട്ടായ്മയായിട്ട് അവർ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ കുർബാനകൾ നടത്തി പോകുന്നു. അപ്പോൾ അവയെല്ലാം ഈ രൂപതയുടെ കീഴിലേക്ക് ക്രമാനുഗതമായിട്ട് കൊണ്ടുവരിക എന്നുള്ളത് ശ്രമകരമായൊരു കാര്യമാണ്. അതേസമയത്ത് പിതാവ് വളരെ ശാന്തതയോടുകൂടി യാതൊരു അഭിപ്രായ പഴക്കങ്ങളൊന്നും കൂടാതെ തന്നെ വളരെ നയപരമായിട്ട് അതെല്ലാം ഈ രൂപതയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നു. ഏതാണ്ട് 85 മിഷനുകളും പള്ളികളുമൊക്കെ ഈ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ഈ അമേരിക്കയിലുള്ള സാധിക്കാവുന്നിടത്തോളം മിഷനുകളും പള്ളികളും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ രൂപപ്പെടുത്തുവാൻ സാധിച്ചു. അതിൽ അങ്ങേയറ്റം ഞാൻ പിതാവിനെ അനുമോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പിതാവിനെ ദൈവം ഒരു വലിയ ഉപകരണമാക്കി. അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾക്ക് അത് വളരെ എളുപ്പകരമായി ആ കാര്യങ്ങളിൽ നടത്തിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കും. എന്നാൽ അതേസമയത്ത് ഞാൻ എനിക്ക് എടുത്തു പറയുവാനുള്ളത് കനാനായ സമുദായത്തിന് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റാത്ത ഒരു മെത്രാനാണ് അഭിവന്യമാർ ജേക്കബ് അങ്ങാടത്തി പിതാവ്. അദ്ദേഹത്തോടൊപ്പം ഏതാണ്ട് 13 വികാരി ജനറാൾ എന്ന നിലയിലും അതുപോലെ തന്നെ ഏതാണ്ട് 19 അല്ലെങ്കിൽ 20 അദ്ദേഹത്തോടൊത്ത് ഈ സിറോ മലബാർ രൂപതയിലും ശുശ്രൂഷ ചെയ്യുവാൻ സാധിച്ചതൊരു വലിയ ഭാഗ്യമായി ഞാൻ കാണുകയാണ്. വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. കാരണം സമുദായത്തിൻ്റെ താല്പര്യത്തെ പരിധി ഞാൻ പല കാര്യങ്ങളും ശക്തമായിട്ട് പിതാവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു ഭിന്നത കൂടാതെ സമുദായത്തിൻ്റെ നന്മയെ കരുതി പിതാവ് ചെയ്യാവുന്ന എല്ലാ നന്മകളും വിട്ടുവീഴ്ചകളും നമുക്ക് വേണ്ടി ചെയ്തു തരികയുണ്ടായി. അങ്ങനെയാണ് നമുക്ക് കനാനായ റീജ്യൻ ഉണ്ടായി. അതുപോലെ തന്നെ സെക്കൻഡ് കാർഡ് ഇടവക ഉണ്ടാകുമ്പോഴും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പിതാവ് ഈ അതിനു മുമ്പ് വാങ്ങിക്കുന്നതിന് മുമ്പ് ഈ പള്ളികളെല്ലാം കാണാൻ വന്ന് 3 വന്ന് കണ്ടു. ചിക്കാഗോ സിറോ മലബാർ, ചിക്കാഗോ ലാറ്റിൻ രൂപത ഇപ്പോൾ പല പള്ളികളും മെർജ് ചെയ്ത് വരുന്നത് പോലെ ആ ഒരു കാലഘട്ടത്തിലായിരുന്നു. ഇവിടുത്തെ 3 മെർജ് ചെയ്ത് 2 സമയത്ത് ഇവിടെ എല്ലാം പിതാവ് വന്ന് കാണുകയും ബിഷപ്പ് അപ്രോക്കിയുമായിട്ടുള്ള സംഭാഷണത്തിൽ പിതാവ് ഇടപെടുകയും അതുപോലെ തന്നെ നമുക്ക് വേണ്ടി നമ്മുടെ പള്ളിയെ, നമ്മുടെ സെമിത്തേരിയ ഇതെല്ലാം വാങ്ങിക്കുന്നതിന് കർദ്ദിനാളിൻ്റെ അടുക്കൽ, ഫ്രാൻസിസ് ജോർജ് കർദ്ദിനാളിൻ്റെ അടുക്കൽ റെക്കമെൻഡേഷൻ നടത്തുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണ് നമുക്ക് നമ്മുടേതായ ദേവാലയങ്ങളും നമ്മളുടേതായിട്ടുള്ള സെമിത്തേരികളും നമ്മളുടെ കനാനായ റീജിയനും ഉണ്ടാവുകയും. അതോടൊപ്പം തന്നെ പിന്നീടാണ് സിറോ മലബാറിലെ മറ്റ് രൂപതകൾ മറ്റ് രാജ്യങ്ങളിൽ ഉണ്ടാകുന്നത്. അവർക്കെല്ലാം ഒരു കനാനായ സമുദായത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് എങ്ങനെ പ്രവർത്തിക്കാം എന്നുള്ളതിന് ഒരു നല്ല മാതൃകയായിട്ട് പിതാവ് തീർന്നു. അതുകൊണ്ട് ഈ കുർബാന എൻ്റെ ഒരു ജൂബിലി കുർബാന എന്നതിനേക്കാൾ ഉപരി ഞാൻ കാണുന്നത് ഈ ഇടവകയ്ക്കും ഈ കനാനായ റീജിയനും ഈ കനാനായ ആഗോള കനാനായ സമുദായത്തിനുമുള്ള പിതാവിനോടുള്ള നന്ദിയും പിതാവിനെ പ്രതി ദൈവത്തിന് നന്ദി പറയുവാനുള്ള ഒരു അവസരവുമായിട്ട് ഞാൻ കാണുകയാണ്. ഇന്നത്തെ ഈ കാര്യങ്ങൾ ഇത്രയും മോടിയാകുന്നതിൻ്റെ ഒരു കാരണം ഇതിൻ്റെ ഉത്തരവാദിത്വങ്ങൾ ഈ ഇടവകയിലെ പരിഷ് കമ്മിറ്റി അംഗങ്ങളും അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഔട്ട് ഓഫ് സ്റ്റേറ്റിലുള്ളവരോടാരും ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഇങ്ങോട്ട് വരണ്ട എന്ന് ഞാൻ പറയുകയുണ്ടായി. അവരും അതോടൊപ്പം തന്നെ ഈ ഇടവകയിൽപ്പെട്ടവരും ഈ വെബ്സൈറ്റ് ഇത് ഓൺലൈനായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും ഇതിൻ്റെ നേതൃത്വം കൊടുത്തതും ഇതിൻ്റെ അലങ്കാരങ്ങൾ ഇതിൻ്റെ ബാക്കി ക്രമീകരണങ്ങൾ ഓർഗനൈസേഷൻ അതിൻ്റെ ഇൻവിറ്റേഷൻ എല്ലാം ചെയ്തത് സണ്ണി മുത്തോലോ, സാബു മുത്തോലോ, അവരുടെ ഭാര്യമാരായ മോളിയും ഷീബയും മറ്റ് അവരുടെ മക്കളും എല്ലാം ചേർന്നാണ്. അതോടൊപ്പം തന്നെ ടോണി പുല്ലാപ്പള്ളിയും കൈക്കാരന്മാരും ഈ അവറാച്ചൻ്റെ ഹരീശ്വരയുടെ നേതൃത്വത്തിലുള്ള കൈക്കാരന്മാരും ഇതിന് വളരെയേറെ താല്പര്യമെടുക്കുകയും വളരെയേറെ സംഘടിപ്പിച്ചു തരികയും ചെയ്തു. ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ നിങ്ങൾ വന്ന എല്ലാവരെയും ഞാൻ നന്ദിയോടെ എൻ്റെ അൾത്താറിയിൽ അനുസ്മരിക്കുകയാണ്. എൻ്റെ ഈ കുർബാനയിൽ എനിക്ക് ജന്മം നൽകുകയും എന്നെ വളർത്തുകയും അതിനേക്കാൾ ഒരു വിശ്വാസത്തിൽ നിലനിർത്തുകയും ഞാൻ വൈദികനാകാൻ ആഗ്രഹിക്കുകയും
വൈദികനായ ശേഷവും മരിക്കുവോളം അവരൊക്കെ പ്രാർത്ഥിക്കുകയും ചെയ്ത എൻ്റെ മാതാപിതാക്കന്മാർ മറ്റ് കുടുംബാംഗങ്ങൾ വൈദിക പട്ടം നൽകിയ അഭിമന്യമാർ കുര്യാക്കോസ് കുന്നശ്ശേരി പിതാവ് മൈനർ സെമിനാരിൽ എന്നെ തിരഞ്ഞെടുത്ത കാലം മുതൽ കുന്നശ്ശേരി പിതാവ് എൻ്റെ നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും എനിക്കുണ്ടായി അഭിമന്യമാർ മാത്യു മൂലക്കാട് പിതാവ് ഞങ്ങൾ ഒരു വർഷം ഒന്നിച്ച സഹപാഠികളുമായിരുന്നു അതുപോലെ മൂലക്കാട് പിതാവിൻ്റെ വളരെയേറെ പ്രോത്സാഹനങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഈ ജൂബിലി വർഷത്തിൽ സമയത്ത് ഞങ്ങൾ സന്ദേശങ്ങൾ പ്രത്യേകിച്ച് ആശംസകൾ നേർന്ന അത്യുന്നത കർദ്ദിനാൾമാർ ജോർജ് ആലഞ്ചേരി പിതാവ് മൂലക്കാട്ട് പിതാവ് പണ്ടാരശ്ശേരി പിതാവ് പാംബ്ലാനി പിതാവ് അതുപോലെ തന്നെ ജോർജ് വള്ളിപ്പറമ്പി പിതാവ് ജെയിംസ് തോപ്പിൽ പിതാവ് അതുപോലെ തന്നെ ഇതൊക്കെ ക്രോഡീകരിക്കുന്നതിൽ സഹായിച്ച വികാരിയൻ്റെ ആൾ മൈക്കിൾ വെട്ടിക്കാട്ട് ഇവരെ എല്ലാം ഈ അൽത്താരയിൽ ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്. ഇന്നത്തെ ഈ കുർബാനയിൽ അഭിമന്യമാർ ജെ കെ അങ്ങാടത്തി പിതാവ് അതുപോലെ തന്നെ മാർ ജോ ആലപ്പാട്ട് പിതാവ് ഫയർ തോമസ് മുളവനാൽ വികാരിയൻ്റെ തോമസ് കടുകപ്പള്ളിയച്ചൻ ഫാദർ ജോണിക്കുട്ടി പൂരിശ്ശേരി ഫാദർ ജോർജ് മാളിയേക്കൽ മുൻ വികാരി ജനറൽ ഫാദർ ആൻ്റണി തുണ്ടത്തിൽ നമ്മളെ എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഫാദർ ജോനസ് ചെറുനിലത്ത് ഫാദർ ടോം രാജേഷ് ഫാദർ ടോമി ചെള്ളക്കണ്ടത്തിൽ ഫാദർ ടോം കണ്ണംദാനം ഇവരെയും ഞാൻ പ്രത്യേകമായിട്ട് നമ്മുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. സിസ്റ്റേഴ്സ് സിൽവേരി സിസ്റ്ററിൻ്റെ അയൽവക്കക്കാരിയാണ് നാട്ടുകാരിയാണ് സിസ്റ്ററിൻ്റെ നേതൃത്വത്തിലുള്ള സിസ്റ്റേഴ്സിന് അതുപോലെ തന്നെ നിങ്ങളിവിടുന്ന് ഇവിടെ വന്നുകൂടിയിട്ടുള്ള നിങ്ങളെ എല്ലാവരെയും എന്നോടത്ത് പിതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇത് ലൈവ് സ്ട്രീം ചെയ്യുന്ന കെ വി ടി വി അതുപോലെ തന്നെ ഇതിന് ഞങ്ങളെ സഹായിക്കുന്ന സജ്ജി പണയപ്പറമ്പിൽ വിൻസെൻ്റ് ഇറികാട്ട് ട്രസ്റ്റീസ് അതുപോലെ തന്നെ ഗായക സംഘം സജ്ജി മാലിത്തുരുത്തേലത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗായക സംഘം അൽത്താര ശുശ്രൂഷികൾ അലങ്കാരത്തിന് ഞങ്ങളെ സഹായിച്ച തങ്കമ്മ നടികാലായിൽ അതുപോലെ തന്നെ വെബ്സൈറ്റിൻ്റെ ഫൗണ്ടേഷൻ്റെ കാര്യത്തിലൊക്കെ ധൃതഗതി ചെയ്യാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത ജെയ്മൻ നന്ദികാട്ട് അതിനെ സഹായിച്ച ആൻഡ്രൂസ് തോമസ് അതുപോലെ തന്നെ മറ്റ് എല്ലാ കാര്യങ്ങളിലും ഈ ഇടവകയിൽ എനിക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തിരുന്ന എല്ലാവരെയും ഈ അർത്ഥാരയിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എൻ്റെ പ്രാർത്ഥനകൾ വാഗ്ദാനം ചെയ്യുന്നു. അഭിനയം ജയ് അരപ്പറ്റ പിതാവേയും പ്രിയ ബഹുവായിട്ട് വികാരി റാളച്ചമാരെയും പ്രിയ ബഹുവായിട്ട് വൈദികരെയും പ്രിയവാട്ട് സിസ്റ്റേഴ്സ് പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെയും ഡീക്കൻ അങ്കേറ്റ് ഇന്നത്തെ റൂബി ജൂബിലിയുടെ ഉത്തരവാദിത്വം വഹിക്കുന്ന ജൂബിലിയെ നയിക്കുന്ന ഏറ്റവും പ്രിയ ബഹുമാനപ്പെട്ട എബ്രഹാം മുത്തോലത്തച്ചൻ അച്ഛൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നീണ്ട കാലത്തെ ചരിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. പൗരോഗ്യത്തിൻ്റെ ജീവിതത്തിലെ സന്തോഷം നൽകുന്ന ഏറ്റവും വലിയ അനുഭവം എല്ലാ വൈദികരോട് ചോദിച്ചാലും തന്നെയാണ് പരിശുദ്ധ കുർബാന അർപ്പണമാണ്. ആ രീതിയിൽ കഴിഞ്ഞ 40 വർഷങ്ങളായിട്ട് കുർബാന അർപ്പിച്ച് ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവാരാധന സാധിക്കുകയും ചെയ്ത അച്ഛനെ നമ്മൾ എന്തുമാത്രം അനുമതിച്ചാലും അധികമാവുകയില്ല. ഈ കുർബാന അച്ഛൻ്റെ പ്രധാന കർമ്മകൃത്വത്തിലാണ് ഇവിടെ അർപ്പിക്കപ്പെടാൻ പോവുക. അക്കാര്യം ഒന്ന് പറയാനാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അഭിമന്യു പിതാവും ഞാനും അച്ഛനെ നടുക്കി നിർത്തിയിട്ട് മെയിൻസ് റൂമിലാക്കിയിട്ട് ഞങ്ങളുടെ സൈഡിലായിരിക്കും. സാധാരണ ഇതിൽ അങ്ങനെ സംഭവിക്കാറില്ല. പിതാക്കന്മാരുള്ളപ്പോഴും പിതാക്കന്മാർ തന്നെയാണ് മെയിൻസ് റൂമിലായിട്ട് ഇപ്പോഴും കുർബാന ചെല്ലുന്നത്. എന്നാൽ ജൂബിലിയുടെ അവസരം ഒരു പ്രത്യേക ഒരു അവസരമാണ്. അതുകൊണ്ട് മുത്തോലത്തച്ഛന് ആ ഒരു പ്രത്യേകമായ ആ അനുവാദം നൽകി അച്ഛനെ നിർബന്ധിച്ച് ആ രീതിയിൽ സംബന്ധിപ്പിച്ചു വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അച്ഛന് ആയിരിക്കും കർമ്മികനായിട്ട് കുർബാന ചൊല്ലുക. അതേസമയം ഏറ്റവും അവസാനത്തെ ആശീർവാദം ഞാൻ തന്നെ നൽകുകയും ചെയ്യുന്നതായിരിക്കും. ഈ കുർബാനയിൽ ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ അച്ഛൻ്റെ പൗരോഗിത്വ ശുശ്രൂഷകൾക്ക് ദൈവസന്നിധി നമ്മൾ നന്ദി പറയുന്നു. ഒപ്പം എൻ്റെയും പൗരോഗിത്വ ശുശ്രൂഷയിലെ മെത്രാനടുത്ത ശുശ്രൂഷ കഴിഞ്ഞ 20 വർഷത്തോളം ആകാൻ പോകുന്നു. നടത്തി വരുന്നു. അതിവിടെ ചിക്കാഗോയിലാണ് നമ്മളെല്ലാവരും ഒന്നിച്ച് ആരംഭിച്ച് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ്. 75 വയസ്സ് വൃത്തിയായി, ഇനി റിട്ടയർമെൻറ്റിനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് റോമിൽ നിന്ന് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ച് വന്ന് പുതിയ ആളെ നിയമിക്കുന്നവരെ നമ്മൾ കാത്തിരിക്കുന്ന ഒരവസരമാണുള്ളത്. ഏതായിരുന്നാലും ഈ അവസരത്തിൽ ഇനിയും ഈ ഹോസ്റ്റൽ വർക്കുവാനും പിറന്നാളിൻ്റെ ആശംസകളോടൊപ്പം
ഇവിടുത്തെ അമേരിക്കയിലെ ഷിക്കാഗോ സിന്തോമസിറോ രൂപതയുടെ പ്രവർത്തനങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയുവാനും അതുപോലെ എൻ്റെ അതിനുമുമ്പുള്ള പൗരോഹിത്യ ജീവിതത്തിലെയും ചേർത്ത് വെച്ചുകൊണ്ട് ഒന്നിച്ച് നന്ദി പറയുവാനൊരു അവസരമായിട്ട് ഇതിനെ ഞാൻ കാണുന്നു. അതിലും നിങ്ങൾ എല്ലാവരോടുള്ള നന്ദി വളരെ അറിയിക്കുന്നു. തുടർന്നും എനിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും നമ്മുടെ സഭയ്ക്ക് വേണ്ടിയും സമുദായത്തിന് വേണ്ടിയും നമ്മൾ ഏകമനസ്സോടെ പ്രാർത്ഥിച്ചുകൊണ്ട് സഭയും സമുദായവും നമ്മൾ വ്യക്തികളും കുടുംബങ്ങളും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിന് രീതിയിൽ വളരുവാനും ഉയരുവാനും നമ്മെ എല്ലാവരെയും കൃപയോടെ കടാക്ഷിക്കണമെന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമായ ഈ ദേവാലയത്തിൽ നമ്മൾ പരിശുദ്ധയോടും യേശുപിതാവിനോടും മറ്റ് തോമസ് ലീഹായോടും മറ്റ് സഭയിലെ വിശുദ്ധരോടും വാഴ്ത്തപ്പെട്ടവരോടും ദൈവദാസിദാസന്മാരോടും എല്ലാം ഒന്നിച്ചേർന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൃതജ്ഞതാബലി നമ്മൾ ഇവിടെ ആരംഭിക്കുകയാണ്. ഒരിക്കൽ കൂടി തൊലത്തച്ഛന് രൂപി ജൂബിലിയുടെ പൗരോഹിത്യ ജൂബിലിയുടെ മംഗളങ്ങൾ ആശംസിക്കുന്നതോടൊപ്പം നമുക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപയും കരുണയും സമർത്ഥമായി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനേറ്റവും മനസ്സോടെ നമുക്ക് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യാശയുമെന്നേക്കും
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരുവിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മനുഷ്യരും നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ സൃഷ്ടാവും അതിനാഥനുമായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന നിരവധിയായ നന്മകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ബഹുരോഗ്യ രൂപി ജൂബിലി ആഘോഷിക്കുന്ന ഞങ്ങളെ പ്രിയ ഭഗവാഢ്യം മുത്തുവലത്തച്ഛനെ അങ്ങ് അനുഗ്രഹിക്കാനുമേ ഞങ്ങളൊന്ന് ഉയർന്നർപ്പിക്കുന്ന ഈ കൃതജ്ഞതാബലി യോഗ്യരാറും പരിക്രമം ചെയ്യുവാൻ സഹായിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ. വലിയൊരു സൈനികത്താവളമെന്ന് എതിരെ മുന്നിലുയർന്നാലും ക്രൂരതയോടവർ പൊരുത്താലും ധൈര്യം കൈവെടിയിഞ്ഞ നിന്മാധുര്യം നോക്കിതം നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിപൊടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ ദിനം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെ നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ നാഥാ വിനയമോട് നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉദ്ധാരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും
ജീവനേന്ദ്രത്തെ പരിപാലിക്കുന്നതിനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയെ സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ സർവരുമൊന്നാ പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനനാ സർവേശ പരിപാവനനാ ബലവാനേ, പരിപാവനനാ ആമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഇതിൽ സമ്പ്രീതനായി വസിക്കുന്ന പരിശുദ്ധനോ സ്തുതിയർഹനും ബലവാനുമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധ എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരെ, ലേവ്യരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 25:8-17 വാക്കുകൾ. ജൂബിലി വർഷം, വർഷങ്ങളുടെ 7 സാബത്തുകൾ എണ്ണുക. 7 പ്രാവശ്യം 7 വർഷങ്ങൾ. വർഷങ്ങളുടെ 7 സാബത്തുകളുടെ ദൈർഘ്യം 49 വർഷങ്ങൾ. 7-ാം മാസം 10-ാം ദിവസം നിങ്ങൾ എല്ലായിടത്തും കാഹളം മുഴക്കണം. പാപപരിഹാര ദിനമായ അന്ന് ദേശം മുഴുവൻ കാഹളം മുഴക്കണം. 50-ാം വർഷത്തെ നീ വിശുദ്ധീകരിക്കണം. ദേശവാസികൾക്കെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം. അത് നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കും. ഓരോരുത്തർക്കും തങ്ങളുടെ സ്വത്ത് തിരികെ ലഭിക്കണം. ഓരോരുത്തരും തങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകട്ടെ. 50-ാം വർഷം നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കണം. ആ വർഷം വിതയ്ക്കുകയോ ഭൂമിയിൽ താനെ വളരുന്നവ കൊയ്യുകയോ മുറിക്കാത്ത മുന്തിരിവള്ളിയിലെ ഫലങ്ങൾ ശേഖരിക്കുകയോ അരുത്. എന്തെന്നാൽ അത് ജൂബിലി വർഷമാണ്. അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. വയലിൽ നിന്നും കിട്ടുന്നവ മാത്രം നിങ്ങൾക്ക് ഭക്ഷിക്കാം. ജൂബിലിയുടെ ഈ വർഷത്തിൽ ഓരോരുത്തരും തങ്ങളുടെ അവകാശ സ്ഥലത്തേക്ക് തിരികെ പോകണം. നിന്റെ അയൽക്കാരനെ എന്തെങ്കിലും വിൽക്കുകയോ അവനിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പരസ്പരം ഞെരുക്കരുത്. അടുത്ത ജൂബിലി വരെയുള്ള വർഷങ്ങളുടെ കണക്കനുസരിച്ച് അയൽക്കാരിൽ നിന്ന് നീ വാങ്ങണം. വിളവിൻ്റെ വർഷങ്ങളുടെ കണക്കനുസരിച്ച് അവൻ നിനക്ക് വിൽക്കട്ടെ. വർഷങ്ങൾ കൂടിയിരുന്നാൽ വില വർദ്ധിപ്പിക്കണം, കുറഞ്ഞിരുന്നാൽ വില കുറയ്ക്കണം. എന്തെന്നാൽ വിളവിൻ്റെ വർഷങ്ങളുടെ എണ്ണമനുസരിച്ചാണ് അവൻ നിനക്ക് വിൽക്കുന്നത്. നിങ്ങൾ പരസ്പരം ഞെരുക്കരുത്. ദൈവത്തെ ഭയപ്പെടണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ജരാജരവും ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലുയാ ഗീതികളാ, കർത്താവിൻ തിരുനാമത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാ ഇന്നീ വേദികയിൽ. ജനതകളെ വിടുത്തേ
മഹിമകൾ പാടുന്നു താണുവണങ്ങുന്നു ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലുയാ ഗീതികളാ കർത്താവിൻ തിരുനാമത്തിൻ നിർമ്മലമാകു മനുസ്മരണം കൊണ്ടാടാ ഇന്നീ വേദിയിൽ നിത്യപിതാവിഞ്ഞും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലുയാ ഗീതികളാ കർത്താവിൻ തിരുനാമത്തിൻ നിർമ്മലമാകു മനുസ്മരണം കൊണ്ടാടാ ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലുയാ ഗീതികളാ കർത്താവിൻ തിരുനാമത്തിൻ നിർമ്മലമാകു മനുസ്മരണം കൊണ്ടാടാ ഇന്നീ വേദികയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടി. സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. Brothers and sisters, a reading from the book of Hebrews. Every high priest is chosen from among mortals, is put in charge of things pertaining to God on their behalf, to offer gifts and sacrifices for sins. He is able to deal greatly with the ignorant and wayward, since he himself is subject to weakness. And because of this, he must offer sacrifice for his own sins, as well for those of the people. And one does not presume to take this honor, but takes it only when called by God, just as Aaron was. So also Christ did not glorify himself in becoming a high priest, but was appointed by the one who said to him, "You are my son, today I have begotten you." As he says also in another place, "You are a priest forever, according to the order of Melchizedek." In the days of his flesh, Jesus offered up prayers and supplications with loud cries and tears to the one who was able to save him from death, and he was heard because of his reverent submission. Although he was a son, he learned obedience through what he suffered. And having been made perfect, he became the source of eternal salvation for all who obey him. Having been designated by God a high priest according to the order of Melchizedek. Praise be to Christ our Lord. Alleluia, paadidunne. Alleluia, Alleluia. Nallura seyamen manathari. വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. അല്ലേലൂയ പാടിടുന്നേ. അല്ലേലൂയ അല്ലേലൂയ. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിയിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിത നാം കവി തൻ തൂലിക പോലെന്നാവിപ്പോ. അല്ലേലൂയ പാടിടുന്നേ. അല്ലേലൂയ അല്ലേലൂയ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദി മുതൽക്കേ ഇന്നും നിത്യവും.
സർവവുമായി ഭവിച്ചിടട്ടെ ആമേൻ. ഹല്ലേലൂയ പാടാമൊന്നായി, ഹല്ലേലൂയ ഹല്ലേലൂയ. സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ വീണ്ടും പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു, ആടുകൾ അവരെ ശ്രവിച്ചില്ല. ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ച സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുന്നു. ഈശോയുടെ ഏറ്റവും പ്രിയ അഭിമന്യ ജയപിതാവേയും, ഇന്നത്തെ റൂബി ജൂബിലേറിയിലായിരിക്കുന്ന ഏറ്റവും പ്രിയ ബഹുമുട്ടിമുത്തോട് അധ്യക്ഷൻ പെരിയ ബഹുമാരുടെ വികാരി ജനറൽ അച്ഛന്മാരെയും, ബഹുമാരുടെ വൈദികരെയും, ബഹുമാരുടെ സിസ്റ്റേഴ്സ്, ബഹുമാരുടെ ഡീക്കൻ, പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, ഇവിടെ ഇന്ന് ഒന്നിച്ചു കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ, അതുപോലെ തന്നെ ലൈവ് സ്ട്രീമിൽ കൂടി ഇത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഒന്ന് ചേർന്ന് പൗരോഗിത്യ റൂബി ജൂബിലി ആഘോഷിക്കുന്ന ഏറ്റവും പ്രിയ ബഹുമാനപ്പെട്ട അബ്രഹാം മുത്തോലത്തച്ഛന് ഈ ജൂബിലിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനാപൂർവം ആശംസിക്കട്ടെ. നിത്യപൗരോഹിതനായ ഈശോ അച്ഛൻ്റെ പൗരോഗിക ജീവിതത്തെ കൂടുതൽ മഹത്വപ്പെടുത്തട്ടെ എന്ന് നമുക്ക് ഏവർക്കും ഈ അവസരത്തിൽ ദൈവത്തോട് നിന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പം അവിടുത്തെ കൃപ യാചിച്ചുകൊണ്ട് അപേക്ഷിക്കുകയും ചെയ്യാം. 40 വർഷത്തെ പൗരോഹിത്യ ജീവിതം തുറകിട്ട് നോക്കുമ്പോൾ ഏറെ അഭിമാനിക്കാനും നന്ദി പറയാനുമുണ്ട്. കൃതജ്ഞതയുടെ വിലയാണല്ലോ ജൂബിലിയുടെ അവസരത്തിൽ നാം ഒന്ന് ചേർന്ന് അർപ്പിക്കുക. അച്ഛൻ തന്നെ തൻ്റെ ജീവിതാനുഭവങ്ങളെപ്പറ്റി ചുരുങ്ങിയ രീതിയിൽ ആമുഖ സന്ദേശം പ്രതിപാദിക്കുകയുണ്ടായി. അതിനെല്ലാം നന്ദി പറയാനുള്ള പ്രത്യേക അവസരമാണ്, അതാണ് ഈ കൃതജ്ഞതയുടെ ബലിയിലൂടെ നമ്മൾ ഇന്ന് സാധിക്കുന്നത്. മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിലും കൂടുതൽ തീക്ഷ്ണതയോടെ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ ദൈവത്തെയും ദൈവജനത്തെയും ശുശ്രൂഷിക്കാനിടയാകട്ടെ എന്നാണ് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാനുള്ളത്. ഏത് മനോഭാവത്തോടുകൂടി പറ്റം സ്വീകരിച്ച് പുത്തം കുർബാന അർപ്പിച്ച് തന്നെ പൗരോഹിത്യ ജീവിതം ആരംഭിച്ചുവോ അതേ നവചൈതന്യത്തോടുകൂടി ഇപ്പോഴേ ഈ 40 വർഷം പൂർത്തിയാക്കിക്കൊണ്ട് തുടർന്നുള്ള ജീവിതത്തിലേക്ക് കാലുവയ്ക്കുന്ന പ്രിയമാരുടെ പുത്തോളത്തച്ഛന് ഈ ശുശ്രൂഷ കൂടുതൽ ശ്രേഷ്ഠമായ രീതിയിൽ നിർവഹിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇവിടെ നോക്കുമ്പോഴേ കടന്നുപോയ വർഷങ്ങളെ 40 വർഷക്കാലം എന്തെല്ലാം അനുസ്മരണങ്ങൾ നമ്മുടെ മനസ്സിൽ കൂടി കടന്നു പോകും. അനുദിന വിശുദ്ധ കുർബാന അർപ്പണത്തെപ്പറ്റി അച്ഛൻ തന്നെ സൂചിപ്പിച്ചു. ഞാൻ കണക്ക് കൂട്ടിയില്ല, അച്ഛൻ തന്നെ പറഞ്ഞു 16,000-16,000 കുർബാനകൾ അർപ്പിച്ചിട്ടുണ്ടാകും. പിന്നെ ഇത്രയോ വലിയ അനുഗ്രഹമാണ്. എത്രയോ പേരുടെ കുംഭസാരം അച്ഛനെതിരാകും കേട്ടിട്ടുണ്ടായിരിക്കും കടന്നുപോയ 40 വർഷങ്ങളിലെ നാട്ടിലും ഇവിടെയും ഒക്കെ എല്ലാവിട്ടുമായിട്ട്. എത്രയോ കുഞ്ഞുങ്ങൾക്ക് മാമോദീസം നൽകിയിട്ടുണ്ടാകും പല ഇടവുകളിലും മിഷനുകളിലും പ്രവർത്തന വേദികളിലായിട്ട്.
എത്രയോ പേർക്ക് രോഗി ലേവനം അത് അച്ഛൻ്റെ ഇഷ്ടപ്പെട്ട ശുശ്രൂഷയാണ് ആശുപത്രി സേവനം എന്നുള്ളത്. തീർച്ചയായിട്ടും അത് ഹോസ്പിറ്റൽ ചാപ്ലൻസി പഠിച്ച കാലം മുതൽ കാലിഫോർണിയ ആയാലും ഇവിടെയും അത് വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷയാണ്. അതിലൂടെ എത്രയോ പേര് രോഗികളിൽ നിന്ന് ഗുരുദാശം നൽകി അച്ഛൻ നിത്യസമ്മാനത്തിനായിട്ട് യാത്രയാക്കിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ എത്രയോ പേർക്ക് മൃതസംസ്കാര ശുശ്രൂഷകൾ അച്ഛൻ കാർമ്മിത്വം വെച്ചവരെ നിത്യസമ്മാനത്തിനാക്കിയിട്ടുണ്ടാകും. എത്രയോ യുവതി വിവാഹത്തിലെ വിവാഹത്തിൻ്റെ ഗുരുദാശികളെ ബന്ധിച്ച് പുതിയ കുടുംബത്തിന് രൂപം നൽകുവാൻ അച്ഛൻ സാധിച്ചിട്ടുണ്ടാകും. ഇപ്പോഴേ ശൈലയും ഒക്കെ ഒന്നിച്ച് മാമസരുടെ കൂടെ കൊടുക്കുന്നുണ്ട്. ആ ശുശ്രൂഷയുടെയും അച്ഛൻ ഏറെ പേർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ പ്രാർത്ഥന വഴി നൽകുന്നതിന് സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം കുദാശകളുടെ അനുഷ്ഠാനങ്ങളാണ്, കുദാശ അനുഷ്ഠാനങ്ങളാണ്. ഇതുകൊണ്ട് അത് കുദാശ അനുകരണങ്ങൾ എന്ന രീതിയിൽ വേറെയൊന്നും മാത്രം ശുശ്രൂഷകൾ എത്രമാത്രം വെഞ്ചരിപ്പുകൾ, വീട് വെഞ്ചരിപ്പും വാഹനം വെഞ്ചരിപ്പും അല്ലാതെ എല്ലാ തൊട്ടും പിടിച്ച എല്ലാ കാര്യങ്ങളും വെഞ്ചരിക്കുന്ന ശുശ്രൂഷകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അങ്ങനെ എത്രയോ പേർക്ക് കർത്താവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാവിൻ്റെ നാമത്തിൽ ആശീർവാദം നൽകി അനുഗ്രഹങ്ങൾ പകർന്നു കൊടുത്തിട്ടുണ്ടാകും. അല്ലയോ പുരോഹിത, നിന്റെ സ്ഥാനം എത്ര മഹത്വമുള്ളതാണ്. എന്നു മാത്രം നന്ദി പറഞ്ഞാലേ അധികമായി പോവുകയില്ല. വിശുദ്ധരുടെ സഭാവിതാക്കന്മാർക്കെയും പൗരോഹിത്യ ശുശ്രൂഷയുടെ മുന്നിൽ നിന്നുകൊണ്ട് അത്ഭുതത്തോടും അതിശയത്തോടും കൂടിയാണ് അതിനെ അനുസ്മരിച്ചിട്ടുള്ളത്. വൈദികരുടെ മധ്യസ്ഥനായ ജോണുജാനി പുണ്യവന്തൻ്റെയും പറയുന്നു, പൗരോഹിത്യത്തിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ നാം അതിനാൽ തന്നെ അവിടെ നിന്ന് മരിച്ചു പോവുകയാണ്. അത്രത്തോളം ആത്മീയ നിർവൃതി നൽകുന്ന ശുശ്രൂഷയാണ് ദൈവം തിരഞ്ഞെടുത്ത് ബലഹീനരായ മനുഷ്യർക്ക് നൽകുന്ന ഈ വലിയ ശുശ്രൂഷയുടെ ദൗത്യം. പ്രിയപരിപാടിയുടെ ബുദ്ധിമുട്ടിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 40 വർഷമായി ശുശ്രൂഷ ചെയ്യുന്നു. തുടർന്നും വർഷങ്ങളോളം ആ ശുശ്രൂഷ തുടരാൻ ഇടയാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. തനിക്ക് സ്വന്തമുണ്ടായിരുന്ന പത്രമേനി സ്ഥലം അതിരൂപതയിലെ സാമൂഹ്യ സേവനത്തിനായി അച്ഛൻ വിട്ടുകൊടുത്തുകൊണ്ട് സമർപ്പണത്തിൻ്റെ പങ്കുവയ്ക്കലിൻ്റെ വലിയ സന്ദേശം മാതൃക അച്ഛൻ നൽകുന്നുണ്ട്. ആ സ്ഥലത്ത് സാമൂഹ്യ സേവന പരിശീലനത്തിലുള്ള കെട്ടിടവും വലിയൊരു ഓഡിറ്റോറിയവും ഈ അടുത്ത നാളിൽ ഇമ്പാക്ട് സെൻ്ററിൻ്റെ പേരിൽ ഒരു ലിവിങ് ക്വാർട്ടേഴ്സും എല്ലാം അച്ഛൻ്റെ പ്രാർത്ഥനയുടെയും പരിശ്രമത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഭാഗമായിട്ട് രൂപീകരിക്കാൻ സാധിച്ചു. കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കിയാണ് അച്ഛനതെല്ലാം സാധിച്ചിട്ടുള്ളത്. അച്ഛൻ തന്നെ സൂചിപ്പിച്ചു, അച്ഛന് ആ ആശുപത്രി ചാപ്ലൻസി ശുശ്രൂഷയിൽ നിന്നും പള്ളിയിലെ ശുശ്രൂഷയിൽ നിന്നും കിട്ടുന്ന എല്ലാ സമ്പാദ്യങ്ങളും സംഭാവനകളും ഈ ഒരൊറ്റ ദൈവത്തിനു വേണ്ടി സാമൂഹ്യ സേവനത്തിന് വേണ്ടി അച്ഛൻ വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് നൽകുന്ന വലിയൊരു പ്രചോദനം നമുക്കെല്ലാവർക്കുമുണ്ട്, നമുക്ക് ലഭിക്കുന്നുണ്ട് അച്ഛൻ നിന്ന്. അച്ഛൻ തന്നെ സൂചിപ്പിച്ചു, മയാമി രൂപതയിൽ 2 പള്ളികൾ അച്ഛൻ്റെ സ്വന്തം ചെലവിൽ പണിത് കൊടുത്തിട്ടുണ്ട്. പ്രവർത്തനം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ അച്ഛൻ്റെ പ്രേക്ഷക മനോഭാവത്തെയാണ് മിഷൻ രംഗത്ത് അരുണാചൽ പ്രദേശത്തെ മയാമി രൂപതയിൽ സാധാരണ രീതിയിൽ കടന്നു ചെല്ലാൻ വിഷമുള്ള സ്ഥലത്താണ് പിന്നെ പള്ളി പള്ളി ജോർജ് പള്ളിപ്പറമ്പ് പിതാവ് മയാമി രൂപതയുടെ അധ്യക്ഷനായിട്ട് ശുശ്രൂഷ ചെയ്തു വരുന്നത്. ഇങ്ങനെ അവിടെ പള്ളികൾ തുടങ്ങി പുതിയതായിട്ട് സഭയിലേക്ക് ചേരുന്ന ആളുകളെ ഒന്നിച്ച് ചേർത്ത് ആരാധന നടത്തുന്നതിനുള്ള സംവിധാനങ്ങളെല്ലാം ചേരു കൊടുക്കുന്നതിനൊരു പ്രേക്ഷിത ചൈതന്യം നിറഞ്ഞ ശുശ്രൂഷ മുത്തലച്ചൻ ഇവിടെ ഇരുന്നു കൊണ്ട് സാധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ പൗരോഗ്യത്തെ ശുശ്രൂഷ എല്ലാ തലത്തിലും വിവിധ തലങ്ങളിലുള്ള ആളുകളെ ഓരോ തലത്തിലുള്ളവരെയും പ്രത്യേകം പ്രത്യേകം സ്പർശിക്കുന്ന രീതിയിൽ അച്ഛൻ്റെ ശുശ്രൂഷ ഇന്നും തുടരുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷിക്കാം, അഭിമാനിക്കാം. അതിനുള്ള ആരോഗ്യവും അനുഗ്രഹവും തുടർന്ന് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്നത്തെ വേദപുസ്തക ഭാഗങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. 1-ാമത്തെ വായന ലേവ്യർക്കുള്ള ലേവ്യരുടെ പുസ്തകത്തിൽ ജൂബിലിയെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം നമ്മൾ 25-ാമത്തെ അധ്യായത്തിൽ ശ്രവിച്ചു. ദൈവത്തോടുള്ള നന്ദി, എല്ലാവരോടുള്ള സാഹോദര്യം, ഇവൻ വളർത്തു മൃഗങ്ങളോടും വിളനിലങ്ങളോട് പോലും കരുണയോടെ വർത്തിക്കണമെന്ന നിർദ്ദേശമാണ് ജൂബിലി മത്സരത്തിൻ്റെ സന്ദേശമായിട്ട് ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുള്ളത്. അപ്പോൾ സാഹോദര്യത്തിൻ്റെ ഈ മനോഭാവം
നിങ്ങൾ എൻ്റെ നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുക എങ്കിൽ ദേശത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും ഭൂമി അതിൻ്റെ ഫലം നൽകും നിങ്ങൾ തൃപ്തിയാവോളം ഭക്ഷിച്ച് സുരക്ഷിതരായി വസിക്കും അതേ സന്തോഷത്തിൻ്റെ ദൈവകൃപയുടെ സുരക്ഷിതത്വത്തിൻ്റെ സന്ദേശമാണ് ജൂബിലി വത്സരം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ സംതൃപ്തിയുടെയും സന്തോഷത്തിൻ്റെയും അനുഭവങ്ങൾ കൃതജ്ഞതയുടെ ബലിയിൽ അച്ഛൻ നമ്മോടൊന്നിച്ചേർന്ന് അർപ്പിക്കുകയാണ് തീർച്ചയായിട്ടും ജൂബിലിയുടെ മംഗളങ്ങൾ നാം അച്ഛന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് എബ്രായർക്കുള്ള രണ്ടാമത്തെ വായനയിൽ നാം കേട്ടു അഹരോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെയും ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുന്നില്ല ബഹുരൂപത്തെ ശുശ്രൂഷയെപ്പറ്റി എബ്രായ ലേഖനകർത്താവ് പറയുന്ന വാക്യമാണിത് അഹരോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെട്ട മാത്രമാണ് ഈ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നത് പൗരോഹിത്യം എന്ന ദൈവവിളിയാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള വിളി ദൈവജനത്തെ നയിക്കാനുള്ള വിളി ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും ബലിയർപ്പിക്കാനുമുള്ള വിളി ഈ ദൈവവിളിയുടെ ശുശ്രൂഷയാണ് കഴിഞ്ഞ 40 വർഷമായിട്ട് ബഹുവാന്റെ പുത്തോലച്ചൻ നിർവഹിച്ചു വരുന്നത് പറ്റസ്വീകരണത്തിന് ശേഷം നാട്ടിലെ ആ സെൻറ്റ്യസനായിട്ടും വികാരിയായിട്ടും ഇവിടെ വന്ന് വികാരി ജനറാളസനായിട്ടും അച്ഛൻ ചെയ്തിട്ടുള്ള സേവനങ്ങളെയെല്ലാം നമുക്ക് നന്ദിയോടെ ഓർക്കാം അതെല്ലാം വിവരിക്കാൻ പോയാൽ ഒരുപാട് സമയമെടുക്കും ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല വികാരി ജനറൽ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഒന്നിച്ച് ആരംഭിച്ച് ഞാൻ പുത്രനായി ഉടനെ തന്നെയാണ് അച്ഛനെ വികാരി ജനറാളായിട്ട് നിയമിച്ചത് അക്കാലം മുതൽ ഞങ്ങൾ ഒന്നിച്ച് ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്നു ഏറെ കാര്യങ്ങൾ ഒന്നിച്ച് ജനായ സമുദായത്തിൻ്റെ കാര്യങ്ങളുണ്ട് സീറോ മനോസഭയുടെ കാര്യങ്ങളുണ്ട് എല്ലാം പങ്കുവയ്ക്കുകയും അത് ആ രീതിയിൽ ചർച്ച ചെയ്യുകയും ഉചിതമായ ഈ രൂപതയുടെ വളർച്ച ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ആലോചിച്ച് ഞങ്ങൾ പങ്കുവെച്ച് തീരുമാനങ്ങൾ എത്തുകയും അത് പ്രായോഗികമാക്കുവാൻ നടപ്പിലാക്കുവാൻ ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ആ ശുശ്രൂഷക്കെല്ലാം വളരെ കൃത്യമായി നന്ദി പറയാനുള്ള അവസരമാണ് അച്ഛനോടുള്ള നന്ദി വ്യക്തമായിട്ട് അറിയിക്കുവാനും അനുമോദിക്കുവാനുള്ള അവസരമായിട്ട് കൂടി ഞാൻ ഈ ജൂബിലി അവസരത്തെ കാണുകയാണ് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള അവസരമാണ് ദൈവവിളി പൗരോഹിത്യ വിളി അതാണ് അച്ഛൻ വികാരി ജനറായിരുന്നുകൊണ്ടും ഞാനിവിടെ മെത്രാനടുത്ത് ശുശ്രൂഷ ചെയ്തുകൊണ്ടും സാധിച്ചു വരുന്നത് അച്ഛനെ അക്കാര്യത്തിൽ ഇവിടുത്തെ ജ്ഞാനായ സമുദായത്തെ മാത്രമല്ല സീറോ പ്രഭാവ സമുദായത്തെയും സമൂഹത്തെയും സഭയെയും വളർത്തിയെടുക്കുന്നതിൽ വികാരി ജനറൽ രൂപതയുടെ വികാരി ജനറൽ എന്നുള്ള രീതിയിൽ അച്ഛൻ ചെയ്തിട്ടുള്ള ശുശ്രൂഷകളെ നന്ദിയോടെ അനുസ്മരിക്കുകയും അതിനായിട്ട് അനുമോദനങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നു സുവിശേഷ വായനയിൽ പ്രത്യേകമായ രീതിയിൽ നമുക്ക് ഏറ്റവും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് ഞാൻ വന്നത് ഈശോ നല്ല ഇടയനാണ് എന്നുള്ള സത്യം പ്രത്യേകമായ രീതിയിൽ നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവരികയാണ് നല്ല ഇടയൻ ആളുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു ഗർഭത്തോലച്ചനും ഇടയനെടുത്ത ആ ശുശ്രൂഷയിൽ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇടവക വികാരി എന്ന രീതിയിൽ അതുപോലെ ഹോസ്പിറ്റൽ ചാപ്ലിൻ എന്ന രീതിയിൽ തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ജനതയ്ക്ക് വേണ്ടി ജീവൻ ചെലവഴിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് തന്നെ ശുശ്രൂഷ നിർവഹിക്കുകയാണ് അത് ഈശോ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും ഞാൻ വന്നിരിക്കുന്നു എന്നതുപോലെ അത് പൂർത്തീകരിച്ചുകൊണ്ടാണ് അച്ഛനും ആ ശുശ്രൂഷ ചെയ്യുന്നത് സാധാരണ രീതിയിലെ പൗരോഹിത്യ സ്വീകരണ അവസരത്തിൽ ഞങ്ങൾ വായിക്കുന്ന ഒരു മറ്റൊരു സുവിശേഷ വാക്കും കൂടിയുണ്ട് ലൂക്കായുടെ സുവിശേഷം എന്നുള്ളതാണ് അത് യേശയ്യ പ്രവാചന പുസ്തകത്തിലെ 61-ാമത്തെ അധ്യായത്തിലുള്ള വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധുതിർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യവും വത്സരവും പ്രഖ്യാപിക്കുന്ന അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു അയച്ചിരിക്കുന്നു ഈ സന്ദേശം തൻ്റെ ജീവിതത്തിലെ അക്ഷരാർത്ഥത്തിൽ സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രകാശമായി തീരുവാൻ അച്ഛൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു തൻ്റെ ശുശ്രൂഷയിലൂടെ അതാണ് സാധിക്കുന്നത് എല്ലാ വൈദ്യരും ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് തങ്ങളുടെ ശുശ്രൂഷ ചെയ്തു വരുന്നത് ഈശോയുടെ പൗരോഹിത്യവും പ്രവാചകത്വവും അരാജ്യത്വവും ഈ മൂന്ന് തലങ്ങളിലുള്ള ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടാണ് എല്ലാ വൈദികരും ഈ ശുശ്രൂഷയിൽ പങ്കുകാരായിത്തീരുന്നത് അച്ഛൻ ഈ കടന്നുപോയ വർഷങ്ങളിലെല്ലാം
അതിൻ്റെ ശുശ്രൂഷയിൽ ശുശ്രൂഷകനായിട്ട് കർത്താവിനെ ചേർന്നെന്ന് പ്രവർത്തിച്ചതിൽ നമുക്ക് പ്രത്യേകമായതിൽ അച്ഛൻ്റെ അച്ഛനെ അനുമോദിക്കുകയും അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയും ചെയ്യാം. മറ്റേ ഏതാനും സുവിശേഷ ഭാഗ്യങ്ങൾ കൂടി നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈശോ ശിഷ്യരുടെ പാദങ്ങൾ കഴിഞ്ഞ ശേഷം പറഞ്ഞ വചനം, നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവ് എന്നും വിളിക്കുന്നു. അത് ശരി തന്നെ, ഞാൻ ഗുരുവും കർത്താവുമാണ്. നിങ്ങളുടെ ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. ഇതിൻ്റെ പൂർത്തീകരണമാണ് മനോഭാവമാണ് മുത്തോലച്ചത് നടത്തുന്ന അഗാപ്പെ എന്നുള്ള ആ ശുശ്രൂഷാ വേദിയും അച്ഛൻ നിന്നെ സൂചിപ്പിച്ചു. അച്ഛന് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ് അംഗവൈകല്യമുള്ള കുട്ടികളെയും മാനസിക വളർച്ചയില്ലാത്ത മക്കളെയും ഒക്കെ അവർ പരിചരിക്കുന്നു, അവരെ ശുശ്രൂഷിക്കുന്നു, അവരെ വളർത്തിയെടുക്കുന്നതും. അതിനുവേണ്ടിയാണ് അച്ഛൻ അഗാപ്പെ പ്രസ്ഥാനം തുടങ്ങിയത്. കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ അസ്വസ്ഥത, ശാരീരിക വൈകല്യങ്ങളും മാനസിക വൈകല്യങ്ങളും ഉള്ള മക്കളെ പ്രത്യേകമായ രീതിയിൽ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി നന്മ ചെയ്തു കൊടുത്തുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന മനോഭാവം, സേവനത്തിൻ്റെ മനോഭാവം, ശുശ്രൂഷ പ്രിയമായിട്ട് മുത്തലത്തച്ഛൻ അച്ഛൻ ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് ഞങ്ങളിവിടെ ഇരിക്കുന്ന എല്ലാവരും, ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരും ചേർന്ന് അനുമോദനങ്ങൾ അർപ്പിക്കട്ടെ. സുവിശേഷം കേട്ട വാചകത്തോടെ ചേർത്ത് വെച്ചുകൊണ്ട് നല്ല ഇടയൻ്റെ സന്ദേശത്തിലേക്ക് നമ്മൾ വരികയാണ്. ജ്ഞാനായ സമുദായത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഇത്രത്തോളം പ്രവർത്തിച്ച മറ്റൊരാൾ ഇവിടെ അമേരിക്കയുടെ പശ്ചാത്തലത്തിൽ ഇല്ല എന്നുള്ളത് വ്യക്തമായിട്ട് പറയുവാൻ എനിക്ക് സാധിക്കും. ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു നിമിഷം പ്രത്യേകിച്ചും ഈ പള്ളി ശങ്കരനാട് ദേവാലയം വാങ്ങിക്കുന്നതിന് വേണ്ടി അക്ഷീണം പരിശ്രമിച്ച് പള്ളി വെഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അഭിഗന്യ കുന്നശ്ശേരി പിതാവും മൂലക്കാട്ട പിതാവും ഇവിടെ വന്നത്. പക്ഷേ പള്ളി അന്ന് വെഞ്ചരിക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, അത് വാങ്ങിക്കുമ്പോഴും നമ്മുടെ പേരിലേക്ക് ആക്കാൻ പോലും സാധിച്ചില്ല. കാരണം അത്രത്തോളം രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ. പക്ഷേ നിന്ന് വേർത്തു പോകുന്ന, വേർത്തു വിളിക്കുന്ന ഒരു അനുഭവത്തിലൂടെ അച്ഛൻ കടന്നുപോയി. ഒപ്പം എനിക്കും അതിൻ്റേതായ പ്രയാസങ്ങളുണ്ടായിരുന്നു. കാരണം രണ്ട് പിതാക്കന്മാരെ അതിനായിട്ട് വിളിച്ചു വരുത്തിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ പോകുന്നുണ്ട് എന്നുള്ളത്. അത് അത്ര രൂക്ഷമായ ഒരു പ്രതിസന്ധിയിലാണെങ്കിലും കർത്താവിൽ ശരണം വെച്ചുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തിൽ അഭയം കണ്ടെത്തിക്കൊണ്ട് ഞങ്ങൾ ആ കാര്യത്തിൽ ഒന്നിച്ച് നിൽക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നു. ഒറ്റ രാത്രി കൊണ്ട് ഇത് വാങ്ങിക്കണമെങ്കിൽ അനുഭാവമുള്ളവരുടെ ഒപ്പുശേഖരം നടത്തി തരണമെന്ന് ആവശ്യപ്പെട്ട് ഒറ്റ രാത്രി കൊണ്ട് 700+ പേരുടെ ഒപ്പുശേഖരിച്ച് വെളുപ്പിനെ 6 എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തന്നു. പിതാവേയും ഇതാണ് എല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പോൾ തന്നെ നമുക്കിത് ഔദ്യോഗികമായിട്ട് അതിൻ്റെ അംഗീകാരം പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞ് ആ രാവിലെ തന്നെ അഭിഗന്യ പിതാക്കന്മാരുടെ താമസ സ്ഥലത്ത് പോവുകയും അവിടെ വെച്ച് ഈ ദേവാലയം വാങ്ങിക്കുന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. അതൊരു വലിയ സംഘർഷത്തിൻ്റെ നിമിഷമായിരുന്നുവെങ്കിൽ ഈ ദേവാലയം വാങ്ങിച്ച് അതിനുശേഷം ആദ്യത്തെ ഇന്ത്യക്ക് വെളിയിലുള്ള ആദ്യത്തെ ജ്ഞാനായ ദേവാലയം എന്ന രീതിയിൽ ഇത് പ്രതിഷ്ഠിച്ച് ഇവിടെ ശുശ്രൂഷ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ പ്രചോദനം എത്ര വലുതാണ് എന്നുള്ളത് ഇന്ന് ജീവിക്കുന്ന നമുക്കറിയാം. അതുകൊണ്ട് പ്രിയ ഭഗവാന്റെ പുത്രത്തിച്ച് ഇവിടെ ഈ ജ്ഞാനായ സമുദായത്തിനും സിറോമർ സഭയ്ക്കുമൊക്കെ അച്ഛൻ നൽകിയിട്ടുള്ള ശുശ്രൂഷകൾക്ക് ഒരിക്കൽ കൂടി അനുമോദനങ്ങൾ അർപ്പിക്കുകയാണ്. പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെപ്പറ്റി മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. അവൻ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അല്ല ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാണ്. ഗുരുവായ മുത്തമാരെ, പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രത്യേകിച്ചും വൈദികരായ നമ്മളെല്ലാവരും എന്നും ചെയ്യുന്ന ശുശ്രൂഷ വിശുദ്ധ കുർബാനയുടെ അർപ്പണമാണ്. ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ മാത്രമല്ല ഇടയിലടുത്ത എല്ലാ ശുശ്രൂഷകളിലും നമ്മൾ മുറിക്കപ്പെടുകയാണ്, പങ്കുവയ്ക്കപ്പെടുകയാണ്. ഈ ശുശ്രൂഷയിൽ അത് പൂർത്തീകരിച്ചുകൊണ്ടാണ് നമ്മൾ സന്തോഷം കണ്ടെത്തുക, നിർവൃതി കണ്ടെത്തുന്നത്. അത് കൃതജ്ഞതയുടെ ബലിയർപ്പണമാണ് ഈ ജൂബിലി വത്സരത്തിലെ പ്രത്യേകമായി നമ്മൾ ഓർക്കുന്നത്. എന്നാൽ ഓരോ പ്രാവശ്യവും മുറിക്കപ്പെടുന്നതിലൂടെ, പങ്കുവയ്ക്കപ്പെടുന്നതിലൂടെ
ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ ദൈവം നമ്മെ ഉപയോഗിക്കുന്നു എന്നതിൽ നമുക്ക് സന്തോഷിക്കാം. കടന്നുപോയ 40 വർഷക്കാലം ഇവരുടെ ഉത്തരവാദിത്തത്തിന് ആ രീതിയിൽ ദൈവം ഉപയോഗിച്ചു. ഇനിയും ദീർഘകാലം ആ രീതിയിൽ തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷയിലെ പരിശുദ്ധ കുർബാനയുടെ ശുശ്രൂഷയിലെ മുറിക്കപ്പെടുകയും പങ്കുവയ്ക്കപ്പെടുകയും ചെയ്യുന്ന വിവിധ രീതിയിലുള്ള ശുശ്രൂഷകളിൽ അച്ഛനും ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ പിതാക്കന്മാർക്കും പ്രിയപ്പെട്ട അച്ഛന്മാർക്കും അതുപോലെ ആ ശുശ്രൂഷയിൽ സഹകരിക്കുന്ന സ്നേഹിക്കുന്ന പങ്കാളികളെ തീരുന്ന എല്ലാ ഇടവക ജനങ്ങൾക്കും പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊണ്ട് അച്ഛനെ പ്രത്യേകം അനുമോദിക്കുകയാണ്. ഇനിയും ദീർഘകാലം ഈ ശുശ്രൂഷകളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവജനത്തെ സേവിക്കുവാനും ജ്ഞാനായ സമുദായത്തെ തനിമയിലും ഒരുമയിലും വളർത്താനും അച്ഛന് സാധിക്കട്ടെ. നിത്യപുരോഹിതനായ ഈശോ തൻ്റെ പരിശുദ്ധയമ്മയുടെ സംരക്ഷണയിലും മറിയയുടെ പിതാവിൻ്റെ സമർപ്പണത്തിലും മാത്തോമാ ശ്ലീഹായുടെ പ്രീക്ഷിത ചൈതന്യത്തിലും ബഹുമാനത്തോടെ അച്ഛനെയും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബഹുമാനത്തോടെ ചവരിക്കു കൂടി പൗരോഹിത്യ ഫ്രൂബി ജോലിയുടെ മംഗളങ്ങൾ ആശംസിക്കുകയും ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന് ഏറ്റു പറയാം. ആ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും വിശുദ്ധാലയിലൂടെ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത ദൈവമേ, മാമോദീസായിലൂടെ ഞങ്ങളെ തിരുസഭയിലെ അംഗങ്ങളാക്കുകയും ഈ ലോകത്തിൽ അങ്ങേക്ക് സാക്ഷികളാൻ ഞങ്ങളെ തിരഞ്ഞെടുക്കുകയും ചെയ്ത ദൈവമേ, രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ച മിശിഹായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായ ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ്മാർ ജോർജ് മെത്രാപ്പോലീത്തായും ഞങ്ങളുടെ അതിരുപദക്ഷിണ പിതാവുമായ മാർ മാത്യു മെത്രാപ്പോലീത്തായും ഞങ്ങളുടെ രൂപദക്ഷിണ പിതാവുമായ മാർ ജേക്കബ് മെത്രാനെയും മാർ ജോസഫ് മെത്രാനെയും മാർ ജോയി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിതരങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്ന ദൈവമേ, ജീവിതത്തിലെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പരിശുദ്ധരായി പ്രശോഭിക്കുവാൻ പരിശുദ്ധ ആത്മാവിന്റെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്ന ദൈവമേ, പൗരോഹിത്യത്തിലേക്കും സന്യാസ ജീവിതത്തിലേക്കും ധാരാളം യുവതി യുവാക്കന്മാരെ വിളിച്ച് സഭാ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ചനുഗ്രഹിച്ച ദൈവമേ, മാതൃകാപരമായ ക്രിസ്തീയ കുടുംബജീവിതം നയിക്കുന്ന ദമ്പതിമാരെ നൽകിയ തിരുസഭ ധന്യമാക്കുന്ന ദൈവമേ, ഇന്ന് ജൂബിലി ആഘോഷിക്കുന്ന ഞങ്ങളുടെ സഹോദരൻ വരി നിരവധി നന്മകൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവമേ, തിരുസഭയെ സ്ഥാപിച്ചു പരിപാലിക്കുന്നതേമേ ഞങ്ങളെ ദൈവരാജ്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ അങ്ങ് നിയോഗിച്ചിരിക്കുന്ന വൈദികരെയും സന്യസ്ത്രീയും സഭാപരമായി ഞങ്ങളെ നയിക്കാൻ വേണ്ട കൃപയും സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമെന്നും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ദൈവവിളികൾ നൽകണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ മൗനമായും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. നന്മസ്വരൂപനായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളർപ്പിക്കുന്ന യാചനകൾ സ്വീകരിച്ച് ഞങ്ങളെ ആശീർവദിക്കണമേ. ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് എല്ലാവരും അങ്ങയെ മഹത്വപ്പെടുത്തുവാനിടയാകട്ടെ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരെ, നിങ്ങൾ കയ്യപ്പനായ തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവേൻ. കർത്താവായ ദൈവമേ, സാർവത്രികവും സ്ലഹിയുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്നും അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ എല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ ധോജിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ
ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രയാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം. ു മധുപോലാത്മജനും ദിവ്യറൂഹയ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമൂർത്തിടാ പവനമീ ബലിയിൽ സാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു ും എൻ മഹിതോദ്ധാനത്തിൽ ശരണം തേടുന്നു ഉദ്ധിതരായിടുവാ
സന്നിധിയിൽ ഹൃദയ കഥങ്ങൾ ചൊരിയുവിനന്ദേക്കും നോക്കും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാ നിത്യം വാഴ്ത്തിടാ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ പുത്രനും സർവസൃഷ്ടികൊണ്ടുള്ള ആദിയാദനും ജനിച്ചവനും നാശിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തുള്ള സത്യദൈവവും സത്യയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ മനുഷ്യനായി പിറന്നു മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്ക് മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സ്ഥലത്തിന്റെ നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കിസ്മാരും അത്രാന്മാരുമായി നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തു നിന്നും വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിന് നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരി മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും പിതാവിനോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ അനുവരുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. വൈവിധ്യനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വരി സമാധാനം സമ്മതമാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ക്രൂരാതൻ സഹവാസവുമേ
നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. അഖില ജരാജര കർത്താവ ദൈവത്തിനു ബലിയർപ്പിപ്പു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ ധനങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖാമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ കുറവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നുചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാനായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ ബലവാനായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ പരിപാലകനേ വാഴ്ത്തിടാം
സർവചരാചര സൃഷ്ടാവേ പരിപാലകനേ വാഴ്ത്തിട പരിശുദ്ധൻ 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 കർത്താവായ ദൈവമേ സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. ജോർജ് മെത്രാപൊലീത്തായിക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേലധിഷ്ഠമായ മാർ ജെയ്ക്കി മെത്രാന് വേണ്ടിയും മാർ മാത്യു മെത്രാപൊലീത്തായിക്ക് വേണ്ടിയും ജോയി മെത്രാന് വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതരൽമായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും ഭരണകർത്താക്കൾ മേലധികാരി എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്നേരുടെയും ബഹുമാനത്തിനു വേണ്ടിയും നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയിട്ടുള്ള എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപുറം കാത്തിരിക്കുന്ന ഈ ഇടവകയ്ക്ക് വേണ്ടിയും ഇന്ന് ജൂബിലിയെ ആഘോഷിക്കുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മുത്തോലത്തച്ഛന് വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ.
കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന് മേലങ്ങിട അഭിഷേകത്തിൻ്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവനസ്മരണ അങ്ങയുടെ അവർണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായ അങ്ങയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചക മാസ്ലിഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവ്, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായ അതുറോറും പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിരയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാബഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ അമൂല്യ രക്തത രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നേണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുത്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിതാപാപമോചനോ രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ ഭൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ശരീരത്തിന്റെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടി. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണം ക്ഷമിക്കണമേ. മഹോന്നതദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ യാതനങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിലെപ്പോഴും നിർമ്മലഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിയിൽ നിന്നും എൻ്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുവേൻ. സഭയിലേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരി, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു.
മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിശിഹായെ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയിൽ സന്തുഷ്ടിക്കുന്ന നിദാനമാകട്ടെ സകലത്തിൻ്റെയും നാഥ എന്നേക്കും. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്തവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകളായി യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിനെ സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായും കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെ കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ, സുതരഹവും പരിശുദ്ധവും ജീവദായകം ദൈവികമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഉറക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്ത് ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിന്റെയും നാഥ എന്നേക്കും. ദൈവം നരനെ സൃഷ്ടിച്ച് പുത്രൻ വഴിയായി രക്ഷിച്ച് നൽകി ദിവ്യാത്മാവിനെയും തിരുസന്നിധിയിൽ ചേർന്ന നിശം ആരാധിക്കാനേവർക്കും അരുളിയ ദാനം പിതാക്കന്മാരും വൈദികരും ചേർന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നു. അതിനുശേഷം സിസ്റ്റേഴ്സും ഡീക്കനും ഇവിടെ ഉൾപ്പെടെ ഉള്ളൊരു മറ്റൊരു ഫോട്ടോ കൂടി എടുക്കും. അതിനുശേഷമായിരിക്കും പ്രൊസഷൻ പോവുക, ഗാനം ആരംഭിക്കുന്നത്.
ദൈവമേ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു അങ്ങേക്കായെന്നും സ്തോത്രങ്ങൾ പാരീതിൻ നദീനാഥനായങ്ങേ ഞങ്ങളെന്നും സ്തുതിക്കുന്നു നിത്യസൽപിതാവാകുമങ്ങയെ ആരാധിക്കുന്നു പാരാഗേ ആരാധിക്കുന്നു പാരാഗേ ദേവദൂതന്മാരെ വരും സംഗീതം മീട്ടുന്നു സൈന്യാധീശനായ സംശുദ്ധൻ നിത്യം സംശുദ്ധൻ സംശുദ്ധൻ നിസ്തൂലൻ പ്രഭാപൂരിതൻ നാഥ നിത്യനാമേകസുനുവേ പാവനാത്മാവാം ത്രിയേ ദൈവമേ സ്തോത്രമെന്നുമെന്നേക്കുമേ ലോകമാകവേ പാവനം സഭ കീർത്തിക്കും അങ്ങേ സാദരം കീർത്തിക്കും നങ്ങേ സാദരം Thank you.
ദേവാലയത്തിന്റെ ശ്രമഫലമായി അമേരിക്കയിലേക്ക് നാനായക്കാർ വാങ്ങിച്ച ആദ്യത്തെ ദേവാലയം അച്ഛന്റെ ചെറുപ്പകാലം ഇന്ന് നാളെ അതുപോലെ തന്നെ അന്നാമച്ചേർത്തി അമേരിക്കയിലെ ആ പുസ്തകത്തിനെ ബേസ് ചെയ്താണ് ഡോളർ എന്ന മലയാള സിനിമ ഇറങ്ങിയത് എന്നുള്ളത് നമുക്കറിയാം. പിന്നീട് അതുപോലെ തന്നെ ബൈബിൾ ഗെയിംസ്, ഇത്രയും പുസ്തകങ്ങളാണ് അച്ഛൻ ഈ കാലയളവിലെ അച്ഛൻ്റെതായ പേരിൽ പുറത്തിറക്കിയിരിക്കുന്നത്. സാമൂഹ്യ സേവന രംഗത്ത് അച്ഛൻ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപം മയാവ് രൂപതയിൽ തന്നെ ഏതാണ്ട് 6 പള്ളികളെ മുത്തോലത്തച്ഛൻ ഇതുവരെ സ്ഥാപിച്ചിട്ടുണ്ട്. ഡോൺ ബോസ്കോ ചർച്ച്, സെൻറ്റ് പീറ്റർ ആൻഡ് പോൾ ചർച്ച്, സെൻറ്റ് ജൂഡ് ചർച്ച്, അതുപോലെ തന്നെ സെൻറ്റ് ജോസഫ് ചർച്ച് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെയെല്ലാം അവർ അച്ഛൻ്റെ പേരും ഇത് സ്ഥാപിച്ചിട്ടുണ്ട്. മയാവിരൂപതയിലുള്ള പള്ളികളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അച്ഛന് അവിടെ കത്തീഡ്രലിൻ്റെ മുമ്പിലെ 36 അടി ഉയരമുള്ള ഒരു ജീസസിൻ്റെ സ്റ്റാച്യു, അത് മുത്തോലത്തച്ഛൻ തൻ്റെ മാതാപിതാക്കളുടെ ഓർമ്മ പേരിൽ അവിടെ സ്ഥാപിച്ചതാണ്. അതുപോലെ തന്നെ അവിടെ സ്ഥാപിച്ച സെൻറ്റ് പീറ്റർ ആൻഡ് പോൾ ചർച്ച്, അത് ആ പള്ളിയിൽ ഇവിടെ നിന്നും ഈ പള്ളിയിൽ നിന്നും നമ്മൾ ഒരുപറ്റം ആൾക്കാർ അവിടെ പോവുകയും ആ ദേവാലയം ആശീർവദിച്ചത് ബ്ലെസ് ചെയ്തത് മുത്തോലത്തച്ഛനാണ്. അപ്പോൾ എൻ്റെ പിതാവ് ആ സൈഡിൽ നിന്നുകൊണ്ട് മുത്തോലത്തച്ഛനെ കൊണ്ട് ആ പള്ളി ബ്ലെസ് ചെയ്യിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ഈ ഇടവകയിൽ നിന്നും 40 ആൾക്കാരെ ആ പള്ളിയിൽ സന്ദർശിച്ച രംഗങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനിയും അച്ഛൻ അവിടെ ഒരു പള്ളി പണിതുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം അടുത്ത വർഷം സെൻറ്റ് ജോസഫ് ഇയറായി തിരുസഭ പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന പള്ളിയാണ് നമ്മളിപ്പോൾ കണ്ടത്. അടുത്ത വർഷം അത് അച്ഛൻ പള്ളിയുടെ ബ്ലെസ്സിംഗ് ഉണ്ടായിരിക്കും. ഇനിയുള്ളത് നമുക്കറിയാം അച്ഛൻ നാട്ടിലെ ചെറുപ്പുങ്കലിലെ അച്ഛൻ ആരംഭിച്ച അഗാപ്പെ സെന്റർ, വേദന അനുഭവിക്കുന്ന അല്ലെങ്കിൽ പല രീതിയിൽ ആകുലതകളും വേദനകളുമുള്ള കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി തുടങ്ങിയ അഗാപ്പെ സെന്റർ, അതുപോലെ തന്നെ സമരിറ്റൻ സെന്ററിലെ കുട്ടികളും അവരുടെ പേരൻസുമൊക്കെ അവിടെ ഒത്തുകൂടിയ നിമിഷങ്ങളാണ് ഇത്. ഇപ്പോൾ അവിടെ മുത്തോലത്ത് നഗർ എന്ന രീതിയിൽ സമരിറ്റൻ സെന്ററും മുത്തോലത്ത് ഓഡിറ്റോറിയവും അതോടൊപ്പം ഈ അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഇമ്പാക്ട് സെന്റർ, ഇത് സമരിറ്റൻ സെന്ററിന്റെ ഉദ്ഘാടനം അഭിയന്യമാർ ജോർജ് ആലഞ്ചേരി പിതാവ് നിർവഹിച്ചു. ഇത് മുത്തോലത്ത് ഓഡിറ്റോറിയം. ഇത് കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന ഇമ്പാക്ട് സെന്ററിന്റെ ഉദ്ഘാടനമാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പിക്ചേഴ്സാണ്. അഭിയന്യ മൂലക്കാട്ടി പിതാവാണ് ഇമ്പാക്ട് സെന്റർ അന്ന് ഉദ്ഘാടനം ചെയ്തത്. മുത്തോലത്ത് നഗറിലുള്ള മുത്തോലത്തച്ഛൻ പണിത് അതിരൂപത കേൾപ്പിച്ച വിവിധ ഭവനങ്ങളുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇതോടുകൂടി സ്ലൈഡ് ഷോ പ്രസന്റേഷൻ പൂർത്തിയായിരിക്കുകയാണ്. ഇനി നമുക്ക് നാട്ടിൽ നിന്നും അഭിനന്ദ പിതാക്കന്മാരുടെ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അത് ഇവിടെ തുടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രിയ ബഹുമാനപ്പെട്ട മുത്തോലത്തെ ഏബ്രഹാമച്ചൻ തൻ്റെ വൈദിക ശുശ്രൂഷയുടെ 40 വർഷങ്ങൾ ഇപ്പോൾ പിന്നിട്ടിരിക്കുകയാണ്. ഈ ധന്യമുഹൂർത്തത്തിൽ അച്ഛന് പ്രാർത്ഥനാപൂർവം എല്ലാ മംഗളങ്ങളും ഞാൻ നേരുകയാണ്. കോട്ടയം അതിരൂപതയിലെ പ്രമുഖ വൈദികരിൽ ഒരാളാണ് അദ്ദേഹം. ദീർഘനാളായി അച്ഛൻ അമേരിക്കയിൽ ആണ്. അമേരിക്കയിലെ ജ്ഞാനായ സമൂഹത്തെ സംഘടിപ്പിക്കുകയും അവർക്ക് സഭാപരമായ സംവിധാനം ഒരുക്കുവാനും അച്ഛന് ക്ഷീണം യത്നിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ അവിടുത്തെ നല്ല പ്രവർത്തനങ്ങൾക്ക് ദൈവം പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ അമേരിക്കയിൽ പോകുന്നതിന് മുൻപ് നാട്ടിൽ ചൈതന്യ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചിരുന്നു. അപ്രസ്ഥാനത്തിന് ഇന്നത്തെ മുഖച്ഛായയും കെട്ടുറപ്പും കൈവരുവാൻ അച്ഛൻ്റെ പ്രവർത്തനം പ്രയത്നങ്ങൾ നല്ലവണ്ണം ഉണ്ടായിരുന്നു. അച്ഛനോട് ദൈവം ചെയ്ത എല്ലാ നല്ല കാര്യങ്ങൾക്കും നന്ദി പറയാം. ദൈവകരങ്ങളിൽ അച്ഛൻ കൂടുതൽ ശക്തമായ ഉപകരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനെ ഒരിക്കൽ കൂടി എല്ലാവിധ മംഗളങ്ങളും ആശംസകളും സ്നേഹപൂർവ്വം നേരുകയാണ്. താങ്ക് യു വെരി മച്ച്. പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ 40-ാം വാർഷികം റൂബി ജൂബിലി ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട അബ്രഹാം മുത്തോലത്തച്ഛന് എല്ലാ നന്മകളും ഭാവുകങ്ങളും ആശംസിക്കും. അച്ഛൻ്റെ വിവിധങ്ങളായ കഴിവുകളും സമർപ്പണ ബുദ്ധിയും സഭാസ്നേഹവും ഒക്കെയും നമുക്കെല്ലാവർക്കും അനുഭവവേദ്യമായ സത്യമാണ്. ഞാൻ അച്ഛനിൽ കാണുന്ന ഒരു വലിയ നന്മ എന്ന് പറയുന്നത് ആഴമേറിയ വ്യക്തിബന്ധങ്ങളാണ്. ഒരിക്കൽ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും മറക്കാനാകാത്ത സുന്ദരമായ അനുഭവങ്ങൾ പ്രദാനം ചെയ്യാനുള്ള അച്ഛൻ്റെ കഴിവ്, വ്യക്തിബന്ധങ്ങളിൽ അച്ഛൻ പുലർത്തുന്ന ഊഷ്മളത, അത് അന്യാദൃശ്യമായൊരു പാഠവുമാണ്. ഒരുപക്ഷെ ഇത്രമേൽ ആഴമേറിയ വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്ന വൈദികരുടെ എണ്ണം വളരെ പരിമിതമാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരാളുടെ നന്മയെ കണ്ടെത്താനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും വളർത്താനും അതിനുവേണ്ടി ആ വ്യക്തിക്കൊപ്പം ഏതറ്റം വരെയും നിൽക്കാനും മുത്തോലത്തച്ഛൻ കാണിക്കുന്ന തീഷ്ണത, സമർപ്പണ ബുദ്ധി തികച്ചും മാതൃകാപരമാണ്. അച്ഛൻ്റെ പൈതൃകമായി കിട്ടിയതെല്ലാം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുത്തു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഭവനം എന്നത് തിരുസഭയാണ്. ആ സഭയോട് ചേർന്ന് ജീവിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ജീവിത സംതൃപ്തി. എന്തെല്ലാം എതിർപ്പുകളും പ്രതിസന്ധികളും ഉണ്ടായപ്പോഴും സഭയോടുള്ള സ്നേഹം കൊണ്ട് അദ്ദേഹം സകല എതിർപ്പുകളെയും അനുഗ്രഹങ്ങളാക്കി പരിവർത്തനപ്പെടുത്തി എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് ഷിക്കാഗോയിൽ രൂപതയിലെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ജ്ഞാനായ മിഷൻ എന്ന് പറയുന്നത്. മുത്തോലത്തച്ഛൻ്റെ ജീവിതത്തിൻ്റെ നന്മയും ലാവണ്യവും അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയവരൊക്കെയും അച്ഛൻ്റെ ജീവിതത്തിൻ്റെ നന്മയെ, വിശുദ്ധിയെ എപ്പോഴും മുക്തകണ്ഠം പ്രശംസിക്കുന്നതിന് ഞാൻ പലപ്പോഴും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട മുത്തോലത്തച്ഛ, അച്ഛൻ ഒരു അനുഗ്രഹീത പ്രഭാഷകനാണ്, നലം തികഞ്ഞ സംഘാടകനാണ്, സർവോപരി ഒരു ലക്ഷണമൊത്ത വൈദിക സുഹൃത്താണ് എന്നുള്ളതിൽ ഞങ്ങളെല്ലാവരും സന്തോഷിക്കുന്നു. സഭയ്ക്ക് വേണ്ടി ഇനിയും അനേക മത്സരങ്ങൾ ഇതുപോലെ നിസ്വാർത്ഥമായി സമർപ്പണ ബുദ്ധിയോടെ സേവനം ചെയ്യാൻ അച്ഛനെ ദൈവം കൃപ തരട്ടെ. കോട്ടയം അതിരൂപതയ്ക്കും ജ്ഞാനായ മിഷനും മാത്രമല്ല, സിറോ മലബാർ സഭയ്ക്കും പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്കും അങ്ങയുടെ പൗരോഹിത്യം ഏറ്റവും വിലപ്പെട്ടതും അനുഗ്രഹപ്രദവുമാണ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്.
ഈ റൂബി ജൂബിലിയുടെ എല്ലാ മംഗളങ്ങളും അച്ഛനെ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. My dear friends, I am so happy to join to wish and congratulate Father Abraham Muthalath as he completes 40 years of his priestly ministry. My association with Father Muthalath began about 10 years ago after my episcopal ordination. Besides our correspondence, he made sure that he extended a cordial invitation to me to celebrate the Holy Eucharist at the Sacred Heart Church whenever I visited Chicago in order to meet our friends as well as our community members. My first impression of Father Muthalath is that he is a simple, humble human being and a very, very committed and dedicated priest. Fired with zeal for carrying out his ministry the best way possible. And I must say he has a special capacity of resilience to face any challenges and problems with great sagacity as well as hard work. And when I said he's a missionary priest, you may wonder how a priest living in the first world with all sorts of comfort and ease could be a missionary. But I can vouch for the fact that he is really a missionary at heart. According to me, he lives a very frugal life and tries to do his best through friends as well as personal sacrifices to collect help for helping the missionary dioceses. And the diocese of Miao and Kohima are indebted to him. And we are truly blessed to have him as one of our best friends of the diocese. And the institution that he has built up in Cherpungal, such as the Agape Rehabilitation Center, the Samaritan Center, and the auditorium, are enduring signs of his missionary and human concern for the welfare and the wholeness of humanity. And I often think that he is really a follower of St. Teresa of Child Jesus, who without going out of the four walls of the convent became a missionary par excellence and also the patroness of the mission. On this auspicious occasion of the 40th anniversary of the priestly ordination of Father Abraham, I thank him very, very sincerely, wish him joyfully, and say lovingly, Ad multos annos. God bless you, Father Abraham. ബഹുമാനപ്പെട്ട എബ്രഹാം മുത്തോലത്ത് അച്ഛൻ്റെ 40th വർഷം, പൗരോഹിത്യത്തിന് 40th വർഷം ആഘോഷിക്കുന്ന ഈ സമയത്ത് മ്യാവ് രൂപതയിലുള്ള എല്ലാവരോടും കൂടെ ഒന്നിച്ച് അച്ഛനോടൊപ്പം ഞങ്ങൾ ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. അച്ഛന് നൽകിയ ജീവിതവും വിശ്വാസവും അതോടൊപ്പം പൗരോഹിത്യ പദവിയിലേക്കുള്ള ആ വിളിക്കും അച്ഛനോടൊപ്പം ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. അച്ഛൻ ഞങ്ങൾക്കെല്ലാവർക്കും ഒരു പ്രചോദനമായിട്ടുണ്ട്. ഞങ്ങളെല്ലാവരെയും ധാരാളം സഹായിച്ചിട്ടുണ്ട്. ഈ അവസരമെടുത്ത് അച്ഛനോട് ഞങ്ങൾ ഒരു വലിയ താങ്ക് യു പറയുന്നു. അതോടൊപ്പം എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും ഞങ്ങൾ നേരുന്നു. 2006 ഞാൻ ബഹുമാനപ്പെട്ട മുത്തോലത്ത് അച്ഛനെ ആദ്യമായി പരിചയപ്പെടുന്നത്. അന്നു മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ സൗഹൃദവും ഞങ്ങളുടെ മിഷനിലുള്ള താല്പര്യവും എല്ലാം ഞങ്ങളെ ഒന്നിപ്പിക്കുകയും ഞങ്ങൾ സഹോദരങ്ങളെ പോലെ ജീവിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ചിക്കാഗോയിൽ നിന്ന് ഒരു ഗ്രൂപ്പിനെയും കൊണ്ട് അച്ഛൻ ഇങ്ങോട്ട് വന്നത് ഒരു വളരെ അഡ്വഞ്ചറസ് ജേർണി തന്നെയായിരുന്നു. അത് കഴിഞ്ഞുള്ള മറ്റ് രണ്ട് വിസിറ്റുകളിലും അച്ഛൻ ഈ രൂപതയിൽ വരികയും പല സ്ഥലങ്ങളിലും പല ഗ്രാമങ്ങളിലും പള്ളികൾ സ്ഥാപിക്കുകയും അച്ഛൻ്റെ സ്വന്തം ചെലവിലും മറ്റുള്ളവരെ പ്രചോദിപ്പിച്ച് അവർ വഴിയും ധാരാളം മിഷൻ ജോലികൾ ഈ സ്ഥലത്ത് ഈ മ്യാവ് രൂപതയിൽ ചെയ്തിട്ടുണ്ട്. അതുതന്നെ അച്ഛൻ്റെ മിഷനറി തീക്ഷ്ണതയുടെ ഒരു വളരെ വലിയ ഒരു ഉദാഹരണമാണ്. അച്ഛ, ഇതിനെല്ലാം
ഞങ്ങൾ നന്ദിപൂർവ്വം ഞങ്ങളുടെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ അവസരത്തിലും മറ്റെല്ലാ സമയത്തും അച്ഛനു വേണ്ടി ഈ രൂപതയുടെ പല പല കോർണറുകളിൽ നിന്നും പ്രാർത്ഥനകൾ ഉയരുന്നുണ്ടാവും. അച്ഛൻ്റെ ജോലിയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇടയിലേക്ക് വരാനുള്ള അവൈലബിലിറ്റിയും എല്ലാം അച്ഛൻ്റെ ആ വിശുദ്ധിയെ പറ്റിയാണ് ഞങ്ങൾ കാണിക്കുന്നത്. അച്ഛൻ്റെ തീഷ്ണതയെ പറ്റിയാണ് ഞങ്ങളോട് പറയുന്നത്. ഇതെല്ലാം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നല്ലൊരു ഇൻസ്പിറേഷൻ തരുന്നു. അച്ഛൻ്റെ ജീവിതത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ, അത് കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് യാക്കോബിൻ്റെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 18-ാമത്തെ വാക്യത്തിൽ യാക്കോബ് എഴുതുന്നു, നിന്റെ പ്രവൃത്തിയില്ലാത്ത ജീവിതം വഴി നിന്റെ വിശ്വാസം എന്നെ കാണിക്കുക, ഞാൻ എൻ്റെ പ്രവൃത്തികൾ വഴി എൻ്റെ വിശ്വാസം നിന്നെ കാണിക്കാം. പ്രവൃത്തികളില്ലാത്ത ഒരു വിശ്വാസം നിഷ്ക്രിയമാണ്. അച്ഛൻ്റെ ജീവിതവും ഈ വാക്യങ്ങളുടെ ഒരു തർജ്ജമയാണ്, ജീവിതത്തിലേക്കുള്ള തർജ്ജമയാണ്. ഒരിക്കൽ കൂടി ഈ ജൂബിലിയുടെ അവസരത്തിൽ അച്ഛന് എല്ലാവിധ മംഗളങ്ങളും ആശംസകളും പ്രാർത്ഥനകളും. ദൈവം അച്ഛന് ദീർഘായുസ് നൽകിയും മറ്റുള്ളവർക്ക് എപ്പോഴും ഒരു സഹായവും പ്രചോദനവുമായിരിക്കാനായിട്ട് ഞങ്ങൾ നിരന്തരം ഇവിടെ പ്രാർത്ഥിക്കുന്നതാണ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സമാനതകളില്ലാത്ത വ്യക്തിത്വത്തിൻ്റെ ഉടമയായ ബഹുമാനപ്പെട്ട എബ്രഹാം മുത്തോറത്തച്ഛൻ തൻ്റെ പൗരോഹിത്യത്തിൻ്റെ 40 വർഷം പൂർത്തിയാക്കുമ്പോൾ വളരെയേറെ സന്തോഷത്തോടുകൂടി ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ്. പൗരോഹിത്യത്തിൻ്റെ മഹത്വം തിരിച്ചറിയുകയും ശുശ്രൂഷ ദൗത്യമാണെന്ന ബോധ്യത്തോടുകൂടി കാര്യസ്ഥ ശുശ്രൂഷ ഏറെ ഫലപ്രദമായി സഭയിൽ സമുദായത്തിനോട് ചേർന്ന് നിർവഹിക്കുന്ന അച്ഛൻ്റെ മനുഷ്യബന്ധങ്ങളും പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള കരുതലും സാമൂഹ്യ ശുശ്രൂഷാ മേഖലയിലെ ഇടപെടലുകളും സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്നതാണല്ലോ. ആഴമായ ദൈവവിശ്വാസത്തിൽ, ദൈവഭയത്തിൽ, ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ, പുതുമയുള്ള പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിലും കുടുംബത്തിലും കുടുംബങ്ങൾക്കും സഭയ്ക്കും സമുദായത്തിനും ഇനിയും ഏറെ നന്മകൾ നിർവഹിക്കുവാൻ ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സ്നേഹപൂർവ്വം ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങൾ ആശംസിക്കുന്നു. പൗരോഹിത്യത്തിൻ്റെ റൂബി ജൂബിലി ആഘോഷിക്കുന്ന ബഹുമാനപ്പെട്ട മുത്തോലത്തച്ഛന് പ്രാർത്ഥനാ നിർഭരമായ ആശംസകൾ ഞാൻ അറിയിക്കുകയാണ്. മൺപാത്രത്തിൽ ലഭിച്ച ഈ പൗരോഹിത്യ നിധി അഭംഗുരം കാത്തുപരിപാലിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടും മനുഷ്യന് സേവനം ചെയ്തുകൊണ്ടും അദ്ദേഹം ഈ നിധി കാത്തുസൂക്ഷിക്കുകയായിരുന്നു. കോട്ടയം അതിരൂപതയിലെ സാമൂഹിക സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിൽ, അതിനെ ജനകീയമാക്കുന്നതിൽ അച്ഛൻ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ നമുക്ക് ഏവർക്കും പരിചിതമാണ്. അമേരിക്കയിലെ ഷിക്കാഗോ റീജിയണിൽ, ഷിക്കാഗോയിലെ സിറമലബാർ രൂപതയിലെ ജ്ഞാനായ റീജിയണിൽ, കോട്ടയം അതിരൂപതാംഗങ്ങൾക്കായി, ജ്ഞാനായ മക്കൾക്കായി ഒരു സഭാഘടകം എന്ന നിലയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഇടവകളും മിഷനുമൊക്കെ അതിൻ്റെ ആരംഭത്തിൽ ബഹുമാനപ്പെട്ട മുത്തോലത്തച്ഛൻ നടത്തിയിട്ടുള്ള സംഭാവനകൾ നിസ്തുലമാണ്. അദ്ദേഹത്തിന് പിതൃസത്തായി ലഭിച്ച ചേർപ്പുങ്കലെ സ്ഥലം അതിരൂപതയ്ക്ക് നൽകുക മാത്രമല്ല ചെയ്തത്, അവിടെ സാമരിറ്റൻ സെന്റർ സ്ഥാപിച്ച് അത് അതിരൂപതയ്ക്ക് സമർപ്പിക്കുക കൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അദ്ദേഹത്തിന് പൗരോഹിത്യ ജീവിതത്തോടും കോട്ടയം അതിരൂപതയുടെയുമുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധവും സ്നേഹവുമാണ് പ്രകടമാക്കുന്നത്. ഈ അവസരത്തിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നന്ദി പറയുന്നു, ആശംസകൾ അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ ദൈവം എന്നും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.
ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ റൂബി ജൂബിലി ആഘോഷിക്കുന്ന ബഹുമാനപ്പെട്ട മുത്തോലത്തച്ഛന് അഭിനന്ദനങ്ങളും പ്രാർത്ഥനാ നിർഭരമായ സ്നേഹാശംസകളും. സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ ശുശ്രൂഷ പൗരോഹിത്യത്തിന് അച്ഛൻ നൽകിയ വലിയ തിളക്കത്തിന് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. തനിക്ക് ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷാ മേഖലകളിൽ നിരന്തരം കർമ്മനിരതനായി വർത്തിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛൻ ദൈവജനത്തിന് നൽകിയ വലിയ സംഭാവനകൾ ഏറെ പ്രശംസനീയമാണ്. കോട്ടയം അതിരൂപതയിലും അതിരൂപത അതിർത്തിക്ക് വെളിയിലും വിവിധ രംഗങ്ങളിൽ അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനകൾ അതുല്യങ്ങളാണ്. അമേരിക്കയിലെ കനനായ സമുദായത്തിന്റെ വളർച്ചയിൽ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് മുത്തോലത്തച്ഛൻ നൽകിയ നേതൃത്വം എക്കാലവും അനുസ്മരിക്കപ്പെടുക തന്നെ ചെയ്യും. പാവപ്പെട്ടവരോട് പക്ഷം ചേരാനും അവഗണിക്കപ്പെട്ടവരെ അടുത്തു നിർത്തുവാനും അച്ഛൻ കാണിക്കുന്ന താല്പര്യം അടുത്തറിയുന്നവർക്ക് അത്ഭുതമുളവാക്കുന്നവയാണ്. ചേർപ്പുങ്കലിൽ തനിക്ക് ലഭിച്ച പിതൃ സ്വത്ത് മുഴുവനും അഗതികളുടെ ഉദ്ധാരണത്തിനായി മാറ്റിവെച്ച മുത്തോലത്തച്ഛൻ അവിടെ തന്റെ അധ്വാന ഫലം കൊണ്ട് പടുത്തുയർത്തിയ സമരിറ്റൻ സെന്റർ അഭിമാനത്തോടെ അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിർമ്മിക്കപ്പെട്ട പുതിയ കെട്ടിടം റൂബി ജൂബിലി സ്മാരകമായി ഈ മാസം 13-ാം തീയതി ആശീർവദിക്കപ്പെടുകയാണ്. തന്റെ പൈതൃകമായ സംരക്ഷണയിൽ മുത്തോലത്തച്ഛനെ കാത്തു പരിപാലിക്കുന്ന നല്ലവനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അച്ഛന്റെ വളർച്ചയിൽ കൂടെ നിന്ന് പ്രോത്സാഹിപ്പിച്ച മാതാപിതാക്കളെയും സഹോദരങ്ങളെയും മറ്റെല്ലാവരെയും നന്ദിയോടെ അനുസ്മരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുത്തോലത്തച്ഛനെ കോട്ടയം അതിരൂപതയുടെ പേരിൽ റൂബി ജൂബിലി മംഗളങ്ങൾ ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വമിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്ക് പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട എബ്രഹാം മുത്തോലത്തച്ഛൻ തിരുപ്പട്ടം സ്വീകരിച്ചിട്ട് ഈ December 21-ാം തീയതി 40 വർഷം തികയുന്നു. അച്ഛനും അച്ഛൻ്റെ കുടുംബാംഗങ്ങൾക്കും കോട്ടയം അതിരൂപതയിലുള്ള എല്ലാ വൈദികർക്കും പൊതുവിൽ നമുക്കെല്ലാവർക്കും സന്തോഷപ്രദമായ ഒരു സന്ദർഭമാണിത്, ഒരു റൂബി ജൂബിലിയുടെ ആഘോഷം. എബ്രഹാം മുത്തോലത്തച്ഛനെ പറ്റി ഓർക്കുമ്പോൾ കർമ്മയോഗിയായിട്ടുള്ള ഒരു വലിയ അജപാലന ശുശ്രൂഷകനെയാണ് എൻ്റെ മനസ്സിൽ എനിക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നത്. അച്ഛനെ കോട്ടയം അതിരൂപതയിലുള്ള അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷാകാലം മുതൽ എനിക്കറിയാം. അച്ഛൻ കോട്ടയം അതിരൂപതയുടെ സോഷ്യൽ സർവീസ് വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സാരഥ്യം 6 വർഷം നിർവഹിച്ചയാളാണ്. അന്ന് ആ സാമൂഹിക സേവന രംഗം വളരെയേറെ ശ്രദ്ധയർഹിച്ചിരുന്നു. പിന്നീട് അതിന് വലിയ ഒരു വളർച്ചയുണ്ടായത് നമുക്കറിയാവുന്നതുപോലെ ബഹുമാനപ്പെട്ട മൈക്കിൾ വെട്ടിക്കാട്ടച്ഛൻ്റെ കാലത്താണ്. ബഹുമാനപ്പെട്ട എബ്രഹാം മുത്തോലത്തച്ഛൻ സാമൂഹിക സേവന രംഗത്ത് ഉള്ള തൻ്റെ പ്രാഗൽഭ്യം പല രീതികളിൽ പ്രകടമാക്കിയെങ്കിലും അത് സ്വന്തം ജീവിതശൈലിയാക്കി മാറ്റി എന്നുള്ളതാണ് അദ്ദേഹം കൊടുക്കുന്ന വലിയ ഒരു സാമൂഹിക സാക്ഷ്യം. അത് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സാക്ഷ്യമാണ്. ആ സാക്ഷ്യം ഇക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈദിക ശുശ്രൂഷയുമാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ എപ്പോഴുമുള്ള സന്ദേശമാണല്ലോ, നാം കാരുണ്യത്തിൻ്റെ വക്താക്കളും പ്രയോക്താക്കളുമായിരിക്കണമെന്ന്, ആവശ്യക്കാരെ സഹായിക്കുന്നവരായിരിക്കണമെന്ന്. പരിശുദ്ധാവ് പറയുന്നുണ്ട്, വഴിയരികിൽ അവശനായി ഒരു ആൾ കിടക്കുന്നു എന്ന് വരികിൽ തങ്ങളുടെ വാഹനത്തിൽ നിന്നിറങ്ങി ആ ആളിൻ്റെ അടുത്ത് ചെന്ന് ആവശ്യകമായ പരിചരണം കൊടുത്ത് അയാളെ ശുശ്രൂഷിക്കുന്ന വൈദികരാണ് ഇന്നുണ്ടാകേണ്ടത്. അത് മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് പോകുന്നവരല്ല എന്ന്. ഇപ്രകാരമുള്ള ഒരു ശുശ്രൂഷയാണ് ബഹുമാനപ്പെട്ട എബ്രഹാം മുത്തോലത്തച്ഛൻ കോട്ടയം അതിരൂപതയിലും ഷിക്കാഗോ രൂപതയിലും നിർവഹിച്ചതെന്ന് പറയുവാൻ എനിക്കതിയായ സന്തോഷമുണ്ട്. അതേസമയം ആധ്യാത്മികതയിൽ ഊന്നി നിന്നുകൊണ്ടാണ് അച്ഛൻ്റെ പ്രവർത്തനം. അച്ഛൻ്റെ വിശുദ്ധ കുർബാന അർപ്പണങ്ങളും അച്ഛൻ്റെ മറ്റു കൂതാശകളുടെ പരികർമ്മങ്ങളും
പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ള നേതൃത്വവും എല്ലാം ശ്രദ്ധേയമാണ്. അത് അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ജീവിതത്തെ ധന്യമാക്കിയിട്ടുമുണ്ട്. തൻ്റെ കുടുംബസ്വത്തും അധ്വാന ഫലവും ചേർപ്പുങ്കൽ അഗാപ്പേ ഭവൻ, സാമരിറ്റൻ സെൻറ്റർ, മുത്തോലത്ത് ഓഡിറ്റോറിയം എന്നിവയിലൂടെ ഭിന്നശേഷിയുള്ളവർക്ക് വേർതെരിവുകളില്ലാതെ സമപരിഗണന ലഭിക്കുന്നതിനായി ബഹുമാനപ്പെട്ട അച്ഛൻ പങ്കുവച്ച് നൽകുകയുണ്ടായി. ചേർപ്പുങ്കൽ സാമരിറ്റൻ ഓഡിറ്റോറിയം വെഞ്ചരിച്ച് ആളുകളുടെ ഉപയോഗത്തിന് കൊടുക്കുവാനായിട്ട് എന്നെ തന്നെയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം മുത്തോലച്ചൻ ക്ഷണിച്ചത്. ഞാനത് ചെയ്തതിലിപ്പോൾ സന്തോഷിക്കുകയാണ്. അന്ന് സന്ദർഭവശ ഈ ഓഡിറ്റോറിയത്തിനും ഇതിന് ചുറ്റുമുള്ള സ്ഥാപനങ്ങൾക്കും എല്ലാം കൂടി മുത്തോലത്ത് നഗർ എന്നൊരു പേരിടണമെന്ന് ഞാൻ അഭിപ്രായപ്പെട്ടു. അച്ഛനത് ഉടനടി സ്വീകരിച്ച് ആ സോഷ്യൽ സർവീസ് സെൻറ്ററിന് മുത്തോലത്ത് നഗർ എന്ന് പേരിട്ടിരിക്കുകയുമാണ്. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. അപ്രകാരം അത് ആ പ്രദേശത്തുള്ളവർക്കൊരു അനുഗ്രഹമായി മാറിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ ചിക്കാഗോ രൂപതയിലെ വികാരി ജനറാളായി 12 വർഷത്തിലധികം ശുശ്രൂഷ ചെയ്തതിന് ശേഷമാണിപ്പോൾ സേക്രഡ് ഹാർട്ട് ഫൊറോന ദേവാലയത്തിലെ വികാരിയായി സേവനം ചെയ്തു വരുന്നത്. എവിടെയൊക്കെ അച്ഛൻ തൻ്റെ ശുശ്രൂഷകൾ കൊടുത്തുവോ അവിടെയൊക്കെ വ്യക്തിമുദ്രകൾ പതിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം മുത്തോലത്തച്ഛൻ്റെ ഫലപ്രദമായ പൗരോഹിത്യ ശുശ്രൂഷ 40 വർഷം ദീർഘിച്ചിരിക്കുന്നു. അതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇനി 50, 60, 70 വർഷങ്ങളൊക്കെ അത് ദീർഘിക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. അങ്ങനെ അപ്രകാരമുള്ള ദീർഘായുസ്സും പ്രവർത്തനങ്ങളുമെല്ലാം മുത്തോലത്തച്ഛന് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് കാരുണ്യവാനായ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ക്രിസ്മസ് കാലമാണല്ലോ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ കാലത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ ജനനം നമുക്കൊരു രക്ഷാകരമായ അനുഭവമായി തീരണം. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളും നമ്മുടെ കുടുംബങ്ങളും ഭവനങ്ങളും ഇതുപോലെയുള്ള സാമൂഹിക സേവന രംഗങ്ങളുമെല്ലാം കർത്താവ് പിറക്കുന്ന സ്ഥലങ്ങളായി തീരണം. അതിനുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കണം. അപ്രകാരം ഉള്ള ഒരു ക്രിസ്മസ് ആഘോഷമായി നമ്മുടെ നമ്മെ തന്നെയും നമ്മുടെ ഭവനങ്ങളെയും മാറ്റുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ഞാൻ ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം മുത്തോലത്തച്ഛന് റൂബി ജൂബിലി മംഗളങ്ങൾ നേരുന്നു. അതുപോലെ വരും വർഷം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹപ്രദമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് മെസ്സേജുകൾ അയച്ചു തന്ന എല്ലാ ഭിന്നിപിതാക്കന്മാരെയും ഈ ഇടവകയുടെ പേരിലും മുത്തോലത്തച്ഛൻ്റെ പേരിലും ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. അതോടൊപ്പം ഈ മെസ്സേജുകൾ ക്രോഡീകരിക്കുവാൻ ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിച്ചത് കോട്ടയം അതിരൂപത വികാരി ജനറൽ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ടച്ചനാണ്. അദ്ദേഹത്തെയും ഈ അവസരത്തിലെ ഇടവകയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. നമ്മളുടെ ലളിതമായ ഈ ചടങ്ങുകളെ ജ്ഞാനായ സമുദായത്തിൻ്റെ ഒരു വന്ദനഗാനമായ മർത്തോമാൻ നന്മയാൽ എന്ന ഗാനത്തോടു കൂടി നമുക്ക് ആരംഭിക്കാം. മർത്തോമേ നന്മയാലൊന്നു തുടങ്ങുന്നു നന്നായി വരണമേയെന്ന് ഉത്തമനായ മീശിഹാ തിരുവുള്ളം ഉന്മേയരു നൽകവേണം കന്ദീശനായ നെരുന്നള്ളി വന്നിട്ട് കർപ്പൂര പന്തലകമേ കാരണമായ വരെല്ലാരും കൂടിട്ട് നന്മ വരുത്തി തരണം ആലാഹനായനും മൻപൻ മിശിഹായും കൂടെ തുണയ്ക്കായി ഇവർക്ക് ആലാഹനായനും മൻപൻ
ധന്യമായി മുഹൂർത്തത്തിൽ ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെ എവരെയും സ്വാഗതം ചെയ്യുന്നതിനായി മുത്തോലത്ത് കുടുംബാംഗവും ഷിക്കാഗോ സെക്രട്ടറിയേറ്റ് ഇടവകയുടെ ട്രസ്റ്റിയുമായ സാബു മുത്തോലത്തിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Our Bishop, His Excellency Mar Jacob Pangadiat, our Auxiliary Bishop, His Excellency Mar Joey Alapart, Vicar General and Kananaya Region Director, Monsignor Thomas Malavanal, Vicar General and Cathedral Vicar, Monsignor Thomas Kadagapalli, Procurator, Reverend Father George Maliakil, Chancellor, Reverend Father Johnny Kitty Puliseri, our Foreign Vicar and Jubilarian, Very Reverend Father Abraham Mutolat, Reverend Fathers, Reverend Sisters, Deacon Angit, my dear family and friends far and near. It is with an incredible amount of pride and delight that I stand in front of you to welcome all of you to a special occasion in the life of a very special person in all of our lives, the Ruby Jubilee celebration of our own beloved Mutholathachan's priestly ordination. December 21st, 1980 was indeed a special day, not just for the Mutholath family, as he was the first seminarian from our family. It was a joyous day for the whole community. Shortly after his ordination, we went our separate ways. The newly ordained priest took on his assignments at various parishes, and I migrated to the U.S. It was not until 2006, when we were building up the interest and momentum in buying a church of our own under the leadership of Father Mutholath, who was appointed as our new mission priest by Bishop Angadiat, that I was able to really reconnect with him. I was most influenced by his leadership skills and his determination to succeed. His fervent aspiration for the betterment of the Kananaya community was readily visible in all the as evidenced by the tremendous growth of the Kananaya parishes and missions in the U.S. under the Syro Malabar Diocese and the tutelage of His Excellency Mar Jacob Angadiat. I will be remiss if I don't point out a few qualities that made Father Abraham a great leader in my eyes. First, his ability to recognize and promote the values of other people. As an example, the formation of various ministries and giving freedom for the laymen to use their talents for the spiritual and social growth of our community. His strive to learn new gen skills and ideas and implement them for the benefit of others, whether it be new gadgets, programs, or technology. His accessibility and willingness to accommodate others. I don't know if there is any one person whose phone call to him went unanswered. He is a great visionary, always thinking ahead to see how he can help the needy, the differently abled, or the underprivileged, as you saw plenty of examples and evidence in the pictures and in the greetings. And of course, his hard work and dedication. Well, I can keep going, but I will, in the interest of time, get to my responsibility. ഇന്നത്തെ മുഖ്യ അതിഥിയായി ഇവിടെ വന്നിരിക്കുന്ന എത്തിച്ചേർത്തിരിക്കുന്ന അഭിമന്യമാർ അങ്ങാടിത്തെ പിതാവിന് സ്നേഹമുള്ള ഒരു നല്ല പിതാവിന് മക്കളോടുള്ള വാത്സല്യം ഈ ഇടവക ജനങ്ങൾ എന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. കനാനായ റീജിയനെ സംബന്ധിച്ചും ഈ ഇടവകയെ സംബന്ധിച്ചും അതിലേറെ മുത്തോലത്തെ അച്ഛനെ സംബന്ധിച്ചും ഏറെ കടപ്പാടും അതിലേറെ വ്യക്തിബന്ധങ്ങളും ഉള്ള ഒരു വ്യക്തിയാണ് അഭിമന്യു പിതാവ്. 2006 അമേരിക്കയിൽ ആദ്യമായി കനാനായ ദേവാലയം ആരംഭിക്കുന്ന അവസരത്തിൽ ഏറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നപ്പോൾ ഏറെ പിന്തുണയും പ്രാർത്ഥനയും മുത്തോലത്തെ അച്ഛൻ നൽകിയ അങ്ങാടിത്തെ പിതാവ് കനാനായ റീജിയനും മുത്തോലത്തെ അച്ഛനും ആശ്രയിക്കുവാൻ കഴിയുന്ന നല്ലൊരിടയനാണ്. മുത്തോലത്തച്ഛൻ പല അവസരങ്ങളിലും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഒരു പിതാവിനടുത്ത സ്നേഹവും കരുതലും നൽകി വരുന്ന അഭിമന്യു പിതാവിനെ
ഏറെ അഭിമാനത്തോടും അതിലേറെ സന്തോഷത്തോടും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഷിക്കാഗോ സെൻ്റ് തോമസ് രൂപതയെ ഇനി മുന്നോട്ട് നയിക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജോയി ആലപ്പെട്ട പിതാവിനെ ജ്ഞാനായ മക്കൾ ഏറെ പ്രതീക്ഷയോടും അതിനേറെ സന്തോഷത്തോടും കൂടിയാണ് നോക്കിക്കാണുന്നത്. ഞങ്ങളുടെ ആവശ്യത്തിലും ഞങ്ങളുടെ അടുത്ത് ഓടിയെത്തുന്ന പിതാവ് പല അവസരങ്ങളിലും ദിവ്യബലി അർപ്പിച്ചതും വചനം പങ്കുവച്ചതും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. അഭിയുന്ന പിതാവിൻ്റെ സാന്നിധ്യം മുത്തോളത്തച്ഛൻ്റെ ഈ ജൂബിലി ദിനത്തിൽ ഒരു അനുഗ്രഹമായി ഞങ്ങൾ കരുതുന്നു. ഇതുവരെ മുത്തോളത്തച്ഛൻ്റെ പ്രവർത്തനങ്ങളിൽ പിതാവ് നൽകിയിട്ടുള്ള എല്ലാ സഹകരണങ്ങളും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് പിതാവിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കനാനായ റീജൻ്റെ ഡയറക്ടറും ഷിക്കാഗോ സെൻ്റ് തോമസ് രൂപതയുടെ വികാര ജനറലുമായ മോൺസിഞ്ചർ തോമസ് മുളവനാൽ അച്ഛൻ എപ്പോഴും നമ്മൾ ഒരുവനായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. മുത്തോലത്തച്ഛന് ശേഷം കനാനായ റീജൻ്റെ ഡയറക്ടർ സ്ഥാനം ഏറ്റെടുത്ത മുളവനാൽ അച്ഛൻ ഇന്ന് എല്ലാ മേഖലകളിലും ഈ സമുദായത്തെ വളർച്ചയുടെ പാതയിലേക്ക് നയിക്കുന്നു. നാട്ടിലായിരുന്നപ്പോഴും കാലിഫോർണിയയിലായിരുന്നപ്പോഴും ഇപ്പോൾ ഷിക്കാഗോയിലായിരിക്കുമ്പോഴും മുത്തോളത്തച്ഛനുമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന മുളവനാൽ അച്ഛൻ ഈ സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ വ്യക്തിയാണെന്ന് എന്ന് വേണം പറയുവാൻ. ഏറെ സന്തോഷത്തോടെ മുളവനാൽ അച്ഛനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഷിക്കാഗോ സെൻ്റ് തോമസ് രൂപതയുടെ വികാര ജനറാളും കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ വികാരിയുമായ മോൻസിഞ്ചർ തോമസ് കടുകപ്പള്ളികൾ അച്ഛൻ മുത്തോലത്തച്ഛൻ്റെ അടുത്ത സുഹൃത്തും ജ്ഞാനായ സമൂഹത്തിന് ഏറ്റവും സമീപസ്ഥനുമാണ്. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളുടെ അടുത്ത് ഓടിയെത്തുന്ന തോമസ് അച്ഛനെ നന്ദിയോടെ അതിലേറെ സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഇന്നത്തെ നമ്മുടെ മുഖ്യ കഥാപാത്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന മുത്തോളത്തച്ഛൻ തന്നെയാണ്. ചേർപ്പുങ്കൽ പത്രോസ് പൗലോസ്ലി ഇടവകയുടെ മകനായി ജനിച്ച മുത്തോളത്തച്ഛന് എന്നും സ്ലീബാമാരുടെ മാധ്യസ്ഥം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. എന്നത് അച്ഛൻ്റെ ജീവിതം തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. പൗലോസ് ലീഹാ സഭകളിൽ നിന്നും കിട്ടുന്ന സഹനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ഇവയ്ക്ക് പുറമെ സകല സഭകളോടുമുള്ള സ്ലീവായയുടെ ഉത്കണ്ഠ അനുദിനം സ്ലീവായെ അലട്ടിക്കൊണ്ടിരുന്നുവെന്ന് സ്ലീവ തന്നെ പറയുന്നു. സഹനത്തിൻ്റെ നടുവിൽ അതേ പാതയിൽ തുടർന്ന് തൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മുത്തോളത്തച്ഛൻ എന്നും എല്ലാവർക്കും ഒരു അത്ഭുത പ്രതിഭാസമാണ്. ഇനിയും ഒട്ടനവധി ജൂബിലി ആഘോഷങ്ങൾ ദൈവം അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിമാനത്തോടെ ജൂബിലേറിയൻ റവറൻഡ് ഫാദർ ഇബ്രാഹിം മുത്തോളത്തിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ്. എല്ലാവരുടെയും പ്രിയപ്പെട്ട മുത്തോളത്തച്ഛൻ്റെ ഈ ജൂബിലി ദിനത്തിൽ ആശംസകൾ അർപ്പിക്കുവാനും പ്രാർത്ഥനകൾ നേരുവാനും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും ഇടവക അംഗങ്ങൾ അതോടൊപ്പം വീടുകളിൽ നിന്ന് ഇരുന്നുകൊണ്ട് അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ പ്രോഗ്രാമുകൾ വീക്ഷിക്കുകയും ചെയ്യുന്ന എല്ലാ നല്ല ആളുകളുടെയും കുടുംബാംഗങ്ങളെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ സമ്മതിക്കുന്നു. താങ്ക് യു. അടുത്തതായി മുത്തോലത്തച്ഛൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഇന്ന് റവറൻഡ് ഫാദർ അബ്രഹാം മുത്തോലത്ത് ഫൗണ്ടേഷൻ ഇനാഗ്രേഷൻ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ജേക്കബ് അങ്ങാടിത്തി പിതാവാണ് ആ ഫൗണ്ടേഷൻ്റെ ഇനാഗ്രേഷൻ നിർവഹിക്കുന്നത്. അതിനുശേഷം പിതാവ് രണ്ടു വാക്ക് സംസാരിക്കും. അതുകൊണ്ട് ഈ അവസരത്തിൽ വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികൾ ഒന്ന് അടുത്തു വരിക. ഒപ്പം തന്നെ ശ്രീ ആൻഡ്രൂസ് തോമസ് ഓഫ് സിസ്റ്റർ സിൽവേരിയസ് അതുപോലെ ചർച്ച് എക്സിക്യൂട്ടീവ് പ്ലീസ് കം ഫോർവേഡ്. ചർച്ച് എക്സിക്യൂട്ടീവ്
അഭിനയ ജയപിതാവേയും ജുബിലേറിയും ബഹുമാനപ്പെട്ട മുത്തലച്ചൻ വിഘാലി ജനറൽ മച്ചായിരിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട തോമസ് മനോഹനാൽ തോമസ് കരുപ്പലൻ ഏറ്റവും പ്രിയ ബഹുമാന്റെ വൈദികരെ ബഹുമാന്റെ സിസ്റ്റേഴ്സ് ഡീക്കൻ അങ്കിത് പ്രിയപ്പെട്ട സഹോദര സഹോദരങ്ങളെ പൗരോഹിത്യ റൂബി ജൂബിലി അതാണ് ഇന്ന് പ്രിയപ്പെട്ടവരുടെ മുത്തോലത്തച്ഛൻ ഒപ്പം നമ്മളെല്ലാവരും ആഘോഷിക്കുന്നത്. കുർബാനമധ്യെ ദീർഘമായി പ്രസംഗം പറഞ്ഞു, സന്ദേശം നൽകി, നാം എല്ലാവരും ശ്രദ്ധിച്ചതാണ്. അതുകൊണ്ട് ദീർഘമായ സന്ദേശത്തിലേക്ക് ഇനി കടക്കുന്നില്ല. വ്യക്തിപരമായ രീതിയിൽ അച്ഛനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ദീർഘനാളായി ഇവിടെ ചിക്കാവിൽ തന്നെയാണ് അച്ഛൻ്റെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്നത്. വികാരി ജനറാൾ എന്നുള്ള രീതിയിലും ആ അവസരത്തിൽ തന്നെ ഇവിടുത്തെ ഏകനായ കമ്മ്യൂണിറ്റിയുടെ വികാരി എന്ന ഡിവിഷൻ ഡയറക്ടർ എന്ന രീതിയിലും അച്ഛൻ ശുശ്രൂഷ ചെയ്തു. ഇപ്പോഴത്തെ രണ്ട് ഇടവകയായെങ്കിലും സെക്രട്ടറിയും സെൻറ്റ് മേരീസും രണ്ട് ഇടവകളായിരുന്നെങ്കിലും അത് ഒന്നിച്ചായിരുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അങ്ങനെ ഒന്നിച്ചായിരിക്കുന്ന അവസരത്തിൽ ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം വികാരി എന്ന ഡിവിഷൻ ഡയറക്ടർ എന്ന രീതിയിൽ അച്ഛനാണത് കൈകാര്യം ചെയ്തിരുന്നത്. ഓൾറെഡി വിക്ടറി പള്ളിയിലും മേരി മക്കളെ പള്ളിയിലുമൊക്കെ ആയിട്ട് കുർബാന നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടങ്ങൾ. അതിനൊപ്പം തന്നെ അച്ഛന് അവസരത്തിൽ ഇവിടെ വന്ന കാലം മുതൽ ഹോസ്പിറ്റൽ ജോലി ചാപ്ലൻസി ചെയ്തുകൊണ്ടായിരുന്നു. ഞാൻ തന്നെ അതിശയം വിചാരിച്ചിട്ട് എങ്ങനെ അച്ഛനെല്ലാം സാധിക്കുന്നു. ഓരോ കാര്യങ്ങൾക്ക് പോലും സ്പിരിച്വൽ നീഡ്സ് ആര് എന്ത് എപ്പോഴും ആവശ്യപ്പെട്ടാലും അവരൊരിക്കലും ഒരു തടസ്സം പറയാതെ ആ യഥാസമയങ്ങളിൽ എത്തിച്ചേരുകയും ആ ശുശ്രൂഷകളെല്ലാം വീട്ടിലെ ആവശ്യമാണെങ്കിലും ആശുപത്രി രോഗിയുടെ സന്ദർശിക്കുന്ന അവസരമായാലും ശവസംസ്കാര ശുശ്രൂഷയാണെങ്കിലും മറ്റേത് തരത്തിലുള്ളതാണെങ്കിലും എല്ലാം വളരെ കൃത്യമായ രീതിയിൽ അച്ഛൻ നിർവഹിച്ചുകൊണ്ടാണിരിക്കുക. പൗരോഹിത്യത്തെ സ്നേഹിക്കുന്ന അച്ഛൻ, ശുശ്രൂഷയിൽ സന്തോഷം കരുതുന്ന അച്ഛൻ, മറ്റുള്ളവരുടെ വളർച്ചയിൽ അങ്ങേയറ്റം ആനന്ദിക്കുകയും അതിന് വേദി ഒരുക്കുകയും ചെയ്യുന്ന അച്ഛൻ, ഇതെല്ലാമാണ് പ്രേമവാട് പുത്തോലത്തച്ഛൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും പൗരോഹിത്യത്തിൻ്റെ റൂബി ജൂബിലി അപേക്ഷിക്കുമ്പോഴേ എന്ന എല്ലാവരും അച്ഛനെ അനുമോദിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. മൂന്ന് കാര്യങ്ങൾ വ്യക്തമായ രീതിയിൽ പ്രത്യേകം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒന്ന്, സഭയും സമുദായവും തമ്മിലുള്ള ബന്ധം. അച്ഛനെപ്പോഴും സഭയെ മുൻനിർത്തി സമുദായത്തെ വളർത്തുന്ന വ്യക്തിയാണ്. സഭയാണ് വലുത്. വലുതെന്ന് വെച്ചാൽ ആ രീതിയിൽ വീക്ഷണം നമുക്ക് തിരിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ ചിന്തിക്കുമ്പോഴേ, കാരണം സഭയിലൂടെയാണ് സമുദായം വളരുന്നത് എന്നുള്ളത് അച്ഛന് ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൻ്റെ വെളിച്ചത്തിലാണ് അച്ഛൻ ഇവരെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സഭയോട് ചേർന്ന് നിന്നുള്ള ആ പ്രവർത്തനം, സഭ എന്ന് പറയുമ്പോൾ ഇടവകയുണ്ട്, കുടുംബമുണ്ട്, ഇടവകയുണ്ട്, രൂപതയുണ്ട്, തിരുവമ്പുഴ സഭാസമൂഹമുണ്ട്, മാർപ്പാപ്പയുണ്ട്, അല്ലെ താറുത്തി സഭയുണ്ട്. ഇങ്ങനെ ആ സഭാപരമായ ഘടകങ്ങളോടെല്ലാം ചേർന്ന് നിന്ന് വിധേയത്വത്തോടുകൂടി വർദ്ധിക്കുമ്പോൾ അതിലൂടെ സമുദായത്തെ വളർത്തുമ്പോഴേ അത് വളരുന്നു. അതിൻ്റെ വ്യക്തമായ ഉദാഹരണം ഈ ഇടവകയും ഇതിന് ശേഷം ഈ ഇടവ രൂപപ്പെട്ടതിന് ശേഷം ഇവിടെ ഉണ്ടായിട്ടുള്ള ജനായ സമുദായത്തിൻ്റെ വളർച്ചയുമാണ്. അതിൻ്റെ സഭയെ നമ്മൾ സഭയോട് ചേർന്ന് നിൽക്കുക, കാരണം കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന അനുഭവമാണ് സഭയോട് ചേർന്ന് നിൽക്കുക. കർത്താവിൻ്റെ കൃപ കൂടാതെ നമുക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പൗരോഹിത്യ ശുശ്രൂഷ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ തുടർച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ശുശ്രൂഷയിൽ തുടരുന്നെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിനോട് ചേർന്ന് നിൽക്കണം, കർത്താവിൻ്റെ തന്നെ തുടർച്ചയായി സഭയോട് ചേർന്ന് നിൽക്കണം. സഭയോട് ചേർന്നുള്ള പ്രവർത്തനങ്ങൾ അതേ തരത്തിലും മറ്റ് സമുദായ തലത്തിലോ കുടുംബ തലത്തിലോ സാമുദായിക തലത്തിലോ മറ്റേതെല്ലാം സമയവേദികളൊക്കെ ആണെങ്കിലും എല്ലാം നല്ലതീ വരും. കാരണം ദൈവമാണ് നമ്മൾ നയിക്കുന്നത് എന്നുള്ള ആ ബോധ്യത്തിലൂടെയുള്ള പ്രവർത്തനം അതിൽ അച്ഛൻ അങ്ങേയറ്റം ശ്രദ്ധിക്കുന്നുണ്ട്, അത് വിജയിച്ചിട്ടുണ്ട്, അതിൽ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും അനുമോദിക്കുകയും ചെയ്യുകയാണ്. രണ്ടാമതായിട്ട് അച്ഛനെ പറ്റി പറയുമ്പോഴേ അച്ഛൻ്റെ പാസ്റ്റർ ഇൻട്രസ്റ്റ്, ഒരു ഇടവക വികാരി എന്ന രീതിയിൽ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യപ്പറ്റി അതിന് വലിയ വീക്ഷണമുണ്ട്. ഈ ഇടവക 2006 ഇവിടെ പള്ളി വാങ്ങിച്ച് ആരംഭിച്ച കാലം മുതലേ എല്ലാ തലത്തിലുള്ള മിനിസ്ട്രികളും അച്ഛൻ വിഭാവനം ചെയ്തു. പലപ്പോഴും തമാശയായിട്ട് അച്ഛൻ പറയാറുണ്ട്, ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വരെയുള്ള മിനിസ്ട്രികൾ അച്ഛൻ്റെ മനസ്സിലുണ്ട്. ജനിച്ച് വീണിട്ടുള്ള എല്ലാ തലത്തിലും എല്ലാ പ്രായത്തിലുള്ളവർക്കും അച്ഛൻ മിനിസ്ട്രികളുണ്ട്. എല്ലാവരെയും ഒന്നിച്ച് അതാത് പ്രായത്തിന് അനുസൃതമായ രീതിയിൽ, കഴിവുകൾക്ക് അനുസൃതമായ രീതിയിൽ ക്രമീകരിച്ചുകൊണ്ട് പള്ളിയിൽ സജീവമാക്കി തീർക്കുക. പള്ളിയിൽ വരാനും
അതുപോലെ അവിടുത്തെ കാര്യങ്ങളിൽ ബന്ധപ്പെടാനും ഓരോർക്കും ആവശ്യമായിട്ട് വിവിധ വേദികളെ ക്രമീകരിക്കാനും അച്ഛന് സാധിച്ചിട്ടുണ്ട്. അതാണ് സമുദായത്തിൻ്റെ വളർച്ചയ്ക്കും കാരണമായിട്ടുള്ളത്, സഭയുടെ വളർച്ചയ്ക്ക്, ഇടവകയുടെ വളർച്ചയ്ക്കും ഒക്കെ കാരണമായി. അത് പിന്നീട് മറ്റു പള്ളികളൊക്കെ ഉണ്ടായപ്പോൾ എല്ലാ ഇടവകളും തന്നെ ആ മാതൃക അനുകരിച്ചുകൊണ്ടാണ് തുടർന്നു പോകുന്നത് എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി ഓർക്കുന്നു. അച്ഛനെ അക്കാര്യത്തിൽ പാസ്റ്ററൽ കെയർ, അത് ആശുപത്രികളിലെ ശുശ്രൂഷ മാത്രമല്ല ഇടവകളിലെ അജപാലകരമായ ശുശ്രൂഷകളും അച്ഛൻ നൽകുന്ന ആ ശുശ്രൂഷകൾക്ക് വളരെ കൃഷിക്കുണ്ട്. അതിന് അച്ഛൻ ചെയ്യുന്ന അർപ്പണ മനോഭാവത്തിലുള്ള ശുശ്രൂഷകൾക്ക് ദൈവത്തിന് നന്ദി പറയുകയും അച്ഛനെ അനുമോദിക്കുകയും ചെയ്യുകയാണ്. മൂന്നാമത്തേതായിട്ട് എനിക്ക് പറയാനുള്ള അച്ഛൻ്റെ ജോലിയോടുള്ള താല്പര്യം, വർക്കഹോളിക് ടൈപ്പ്. ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിപ്പോൾ അത് രാവും പകലൊന്നുമില്ല, സമയമുണ്ടോ എന്നുള്ളതും പ്രശ്നമില്ല, അത് ചെയ്തേ ഇറങ്ങൂ. അതിന് പറ്റിയ ആളുകളെ കണ്ടുപിടിക്കും, അതിന് പറ്റിയ സാഹചര്യം കണ്ടുപിടിക്കും, അതിന് പറ്റിയ സാമ്പത്തിക സഹായങ്ങൾ എവിടെയാണോ വേണ്ടത് അത് കണ്ടുപിടിക്കും. എല്ലാം അതിന് ആനുപാതിക രീതിയിൽ എവിടുന്നോ ഒക്കെ സംഘടിപ്പിക്കും. എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടെ ആ രീതിയിൽ അച്ഛന് കാര്യങ്ങൾ സാധിച്ചെടുക്കും. തിരുവമർവ സഭയുടെ രൂപതയോട് ബന്ധപ്പെട്ട ശുശ്രൂഷകളിൽ, അതുപോലെ തന്നെ ഗ്രാനായ സമുദായത്തോടുള്ള ബന്ധപ്പെട്ട ശുശ്രൂഷകളിൽ, അച്ഛൻ്റെ ആശുപത്രികളെ പാസ്റ്റർ മിനിസ്ട്രിയോടുള്ള ഹെൽത്ത് കെയർ ആ മിനിസ്ട്രിയോടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എല്ലാം അച്ഛൻ്റെ വർക്കഹോളിക് ഇൻട്രസ്റ്റ്, ഡെഡിക്കേറ്റഡ് മിനിസ്ട്രി, അത് നമ്മൾ കാണുകയാണ്. തീർച്ചയായിട്ടും അതിൽ അച്ഛൻ അങ്ങേയറ്റം വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അച്ഛൻ്റെ കുർബാനയുടെ ആരംഭത്തെ സ്വാഗത പ്രസംഗത്തെ സൂചിപ്പിച്ചല്ലോ, അച്ഛൻ ജ്ഞാനായ സമുദായത്തെ പറ്റിയുള്ള എല്ലാ റെക്കാർഡുകളും ഇവിടുത്തെ മാത്രമല്ല നാട്ടിലെ സമുദായത്തിൻ്റെ ആരംഭം മുതൽ നൈത്തമ്മം വന്ന കാലം മുതലുള്ള ചരിത്ര റെക്കാർഡുകളെല്ലാം അച്ഛൻ രൂപീകരിച്ചിട്ടുണ്ട്, ക്രമീകരിച്ചിട്ടുണ്ട്, അതിൻ്റേതായ രീതിയിൽ എല്ലാം ഇൻ്റർനെറ്റിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം കാണിച്ച് മീഡിയ കമ്മീഷൻ മീഡിയ അഫസർ ഫോം ചെയ്ത അവസരത്തിൽ അച്ഛനെ അതിൻ്റെ ഡയറക്ടറായിട്ട് ജൂബിലിയുടെ മീഡിയ അഫസറിൻ്റെയും ഡയറക്ടറായിട്ടുള്ള അച്ഛനെ കോർഡിനേറ്റ് ചെയ്യുന്ന അച്ഛനാണ്. അപ്പോൾ അത് സംബന്ധമായിട്ട് അഭിനയ പാമ്പളിന് പിതാവുമായിട്ടുള്ള സമ്പർക്കം വന്ന അവസരത്തിലൊക്കെ കൂടെ ചിന്തിച്ചാണ് നമ്മുടെ രൂപതയ്ക്കും അതിന് സമാനമായ രീതിയിൽ എന്ത് ഒരു സംവിധാനം ഉണ്ടായത് നല്ലതാണ് തോന്നി. അതുകൊണ്ട് ആ കാര്യം അച്ഛൻ തന്നെ ഒന്ന് തുടങ്ങി വയ്ക്കാൻ പറഞ്ഞ് അത് ഏറ്റെടുത്തു. അതും വളരെ കൃത്യമായ രീതിയിൽ കിട്ടാവുന്ന കാര്യങ്ങളെല്ലാം ശേഖരിച്ച് ഇപ്പോഴും അതെല്ലാം ഡയസിസൻ ലൈബ്രറി എന്ന രീതിയിൽ റിസോഴ്സ് ലൈബ്രറി ആയിട്ട് അച്ഛൻ ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി ഒത്തിരി കാര്യം ചേർക്കാനുണ്ട്, പക്ഷേ അതെല്ലാം മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിടയ്ക്കാണ്. ആ രീതിയിൽ അച്ഛൻ ചെയ്യുന്ന ആ ശുശ്രൂഷകൾ വളരെ പ്രത്യേക ശ്രദ്ധാർഹമാണ്, അനുമോദനാർഹമാണ്, അച്ഛനെ അനുമോദിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതിലേക്ക് കിടക്കുന്നില്ല. എന്തായാലും ഈ അവസരത്തിൽ ഇങ്ങനെ അച്ഛനെ റൂബി ജൂബിലി ആഘോഷിക്കുന്ന അവസരത്തിൽ പുതിയതായിട്ട് ഒരു പ്രസ്ഥാനം അച്ഛൻ തുടങ്ങിയിരിക്കുകയാണ്, മുത്തോലത്ത് ഫൗണ്ടേഷൻ. അതിൻ്റെ രൂപം ഭാവമൊക്കെ അച്ഛൻ തന്നെ ക്രമീകരിച്ചിട്ടുള്ളതാണ്. വിശദാംശങ്ങൾ പിന്നീട് നിങ്ങളിലേക്ക് എത്തിക്കൊള്ളും. ആ രീതിയിൽ ഇപ്പോഴും രൂപം കൊണ്ടിരിക്കുന്ന രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയെന്നാണ് അച്ഛൻ പറഞ്ഞത്. ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഔദ്യോഗികമായിട്ട് ആരംഭിക്കുന്ന മുത്തോലത്ത് ഫൗണ്ടേഷൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം അച്ഛൻ്റെ റൂബി ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരുടെയും നാമത്തിലും സാന്നിധ്യത്തിലും ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുവാൻ അദ്ദേഹം സന്തോഷമുണ്ട്. മുത്തോലത്ത് ഫൗണ്ടേഷൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അടുത്തതായി അനുഗ്രഹ പ്രഭാഷണമാണ് അഭിനയമാർ ജോയ് ആലപ്പാട്ട് പിതാവ്. പിതാവിൻ്റെ അനുഗ്രഹ പ്രഭാഷണത്തിന് ശേഷം ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ട മുത്തോലത്ത് ഫൗണ്ടേഷൻ്റെ ഒരു വെബ്സൈറ്റ് ഇനാഗ്രേഷനും കൂടി പിതാവ് നിർവഹിക്കുന്നതായിരിക്കും. അഭിനയ ജേക്കബ് അങ്ങാടിത്തെ പിതാവേ, പൗരോഹിത്യത്തിൻ്റെ 40 വർഷങ്ങൾ പിന്നിട്ട് റൂബി ജൂബിലി ആഘോഷിക്കുന്ന വലിയ ബഹുമാനപ്പെട്ട അബ്രാഹം മുത്തോലത്ത് അച്ഛ, രൂപതയുടെ വികാരി ജനറാളായിരിക്കുന്ന തോമസ് കടുകുപ്പള്ളി അച്ഛ, തോമസ് മുളവിനാലച്ഛ, മറ്റ് സഹോദര വൈദികരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, വളരെ സംതൃപ്തി നിറഞ്ഞ ഒരു സായാഹ്നത്തിന് നമ്മളെല്ലാവരും ഇവിടെ സാക്ഷ്യം വഹിക്കുകയാണ്. നമ്മൾ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുത്തോലത്ത് അച്ഛൻ്റെ 40 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ഒരാഘോഷമാണ് ഇന്ന് ഈ വളരെ ലളിതമായ രീതിയിൽ നമ്മളിന്നിവിടെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊരു വൈദികനും
അവൻ ആ വൈദികൻ്റെ പൗരോഹിത്യ ദിവസത്തിലും തുടർന്ന് വരുന്ന ആഘോഷങ്ങളിലെല്ലാം പൗരോഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആഘോഷങ്ങളിലും അനുസ്മരിക്കുന്ന ഒരു പ്രാർത്ഥനാ ഭാഗമുണ്ട്. നമ്മുടെ പട്ടം കൊടുക്കുന്ന കർമ്മത്തിൽ ഒരുപക്ഷെ നിങ്ങളത് കേട്ടിരിക്കും. എത്ര സമുന്നതമിന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ട സ്ഥാനം അഗ്നിമയന്മാർ ദൈവാരൂപികൾ ആയതിലൽഭുതമാർന്നിടുന്നു. ഫ്രാൻസിസ് അസീസി പറയുന്ന ഒരു വാചകമുണ്ടായിരുന്നു, നിങ്ങളൊരു പുരോഹിതനെയും ഒരു മാലാഖയെയും കണ്ടാൽ, അസീസി പറയുകയാണ്, ഞാൻ ആ പുരോഹിതനെ ആദ്യം വന്ദിച്ചതിന് ശേഷമേ ഞാൻ ഒരു മാലാഖയെ ഞാൻ വന്ദിക്കുകയുള്ളൂ എന്ന്. ഒരു മാലാഖയേക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്ഥാനമാണ് ഒരു പുരോഹിതന് സഭയിൽ ഉള്ളത്. കാരണം യേശു ക്രിസ്തുവിനെ ഇറക്കിക്കൊണ്ടുവന്ന് നമ്മുടെ മധ്യത്തിൽ ഓരോ കുർബാനയിലൂടെയും നമുക്ക് പ്രദാനം ചെയ്യുവാൻ കഴിയുന്ന ഏക വ്യക്തി ഒരു വൈദികനാണ്, ഒരു പുരോഹിതനാണ്. അതാണ് കത്തോലിക്ക സഭയിലെ പൗരോഹിത്യത്തിൻ്റെ ഏറ്റവും മഹനീയമായിട്ടുള്ള ശ്രേഷ്ഠത. ബാക്കി എന്തെല്ലാം ആഘോഷങ്ങളോ ആർഭാടങ്ങളോ ഒരു പുരോഹിതനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നാലും, എന്തെല്ലാം കഴിവുകളോ സിദ്ധികളോ എല്ലാം ഉണ്ടായിരുന്നാലും, ഒരു വൈദികനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു നന്മ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു സിദ്ധി എന്ന് പറയുന്നത് നമുക്ക് യേശുവിനെ നമുക്ക് ലഭിക്കുന്നു, യേശുവിനെ നമുക്ക് പ്രദാനം ചെയ്യുവാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ കൈകളിലൂടെയാണ് നമുക്ക് ഓരോ ദിവസവും ആ യേശുവിനെ നമുക്ക് ലഭിക്കുന്നത്. ഒരു വൈദികൻ്റെ സാമീപ്യത്തിലൂടെയാണ്, സഹവാസത്തിലൂടെയാണ്, അനുഷ്ഠാനങ്ങളിലൂടെയാണ്. അപ്പം അത്രയും മനോഹരമാണ്, ശ്രേഷ്ഠമാണ് ഒരു പൗരോഹിത്യ ജീവിതം എന്നുള്ളത്. ഇന്നത്തെ ഈ ആഘോഷം കുറഞ്ഞു പോയി എന്നാണ് ഞാൻ പലപ്പോഴും വിചാരിക്കുന്നത്. കാരണം ഞാൻ തന്നെ എൻ്റെ ദൈവങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാൻ ഈ പൗരോഹിത്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചിട്ടുള്ളത് ഇതുപോലുള്ള വളരെ നല്ല മാതൃകാപരമായ പൗരോഹിത്യ ശുശ്രൂഷകൾ ചെയ്തിട്ടുള്ള വൈദികരുടെ നല്ല മാതൃകകളാണ്, മോഡലുകളാണ്. അപ്പോൾ അവരെക്കുറിച്ച് നമ്മൾ നല്ലത് പറയുന്നത് കേൾക്കുകയോ നല്ലത് അവരെക്കുറിച്ച് പ്രശംസിച്ച് അവരെക്കുറിച്ച് ആശംസിക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ, പൗരോഹിത്യം എത്രയോ മനോഹരമാണ്, എത്രയും ശ്രേഷ്ഠമാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയായിരുന്നു. അതിലൂടെ ആയിരുന്നിരിക്കാം ഒരുപക്ഷേ എനിക്കും ഇന്ന് ഈ ഒരു പൗരോഹിത്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുള്ളത് എന്ന് ഞാൻ സത്യമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം വളരെ അധികം പൗരോഹിത്യത്തെ വിമർശിക്കുകയോ അധിക്ഷേപിക്കുകയോ തരംതാഴ്ത്തി കാണിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രകാശങ്ങൾ കെടുത്തിക്കളയുവാനായിട്ട് വെമ്പൽ കൊള്ളുന്ന ഒരു ഇരുട്ടിൻ്റെ സംസ്കാരത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ഇരുട്ടിൻ്റെ സംസ്കാരത്തിൽ ഒരു വെളിച്ചം കത്തിച്ചു വയ്ക്കുവാനായിട്ട്, നമ്മയൊക്കെ വഴി നടത്തുവാനായിട്ട്, നമുക്കൊക്കെ നന്മകൾ പറഞ്ഞു തരുവാനായിട്ട് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ളവരാണ് വൈദികർ, പുരോഹിതർ. അവരെക്കുറിച്ച് നല്ല വാക്കുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ പറയുവാൻ കഴിയുന്ന ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മളത് ഉപയോഗപ്രദമാക്കണം. ഇതിന് ഈ ഇങ്ങനെ അച്ഛൻ്റെ ഈ റൂബി ജൂബിലിയോടനുബന്ധിച്ച് നിങ്ങൾ ഇപ്രകാരം ഒരു പരിപാടി സംഘടിപ്പിക്കുകയും ഇതിനു വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തുകൊണ്ട് ഇത്രയും മനോഹരമായിട്ട് ഇവിടെ ഇത് ആഘോഷിക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറായതിൽ ഞാൻ നിങ്ങളെല്ലാവരെയും, ഈ ഇടവകയും ഞാൻ പ്രത്യേകമായിട്ട് അനുമോദിക്കുകയാണ്. വൈദികർക്ക് പട്ടം കൊടുക്കുന്ന കർമ്മത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ മറ്റൊരു പ്രാർത്ഥനയുടെ ഒരു പ്രാർത്ഥന കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ദാസർ കാൽമീക നാണയമാ കക്ര നൽകിയ മിശിഹായേ നിൻ കൃപ തൂകുക ദാസൽ നീ നിൻ കൃപ തൂകുക ദാസരിൽ നീ. ഇപ്പോൾ ദൈവം നൽകുന്ന ഒരു കക്ര, ഈ പൗരോഹിത്യത്തിലൂടെ ഒരു കക്ര എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന ടാലൻറ്റ്, താലന്തുകൾ. ആ താലന്തുകളെ ദൈവം ഓരോ വൈദികരിലേക്കും നൽകിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും പല വിധത്തിലുള്ള താലന്തുകൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ താലന്തുകളെ നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു,
എപ്രകാരം നമ്മളത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പൗരോഹിത്യത്തിൻ്റെ മാഹാത്മ്യ ശ്രേഷ്ഠത ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ദൈവം അബ്രഹാം മുത്തോലത്തച്ഛന് കൊടുത്തതായ ആ കക്രകൾ, ആ താലന്തുകൾ അച്ഛൻ വളരെ വിദഗ്ധമായിട്ട്, വളരെ സമർത്ഥമായിട്ട് അച്ഛനത് വിനിയോഗിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നമുക്ക് നമ്മളിന്നിപ്പോൾ ഈ ദിവസം ഇപ്പോൾ ഈ അവസരങ്ങളിലൊക്കെ നമ്മൾ പലരുടെ വാക്കുകളിലൂടെ നമ്മൾ കേട്ടത് എന്താണ്? അച്ഛൻ ചെയ്തിട്ടുള്ള ആ വർദ്ധനവ്, ദൈവം നൽകിയ നന്മകൾ, സിദ്ധികൾ എപ്രകാരം അച്ഛ കർത്താവിന് വേണ്ടിയിട്ട്, സഭയ്ക്ക് വേണ്ടിയിട്ട്, സമുദായത്തിന് വേണ്ടിയിട്ട് മുത്തോലച്ഛൻ ഉപയോഗിച്ചു, അതെങ്ങനെ വിപുലമാക്കി, അതെങ്ങനെ വർദ്ധിപ്പിച്ചു എന്നുള്ളതിൻ്റെ കഥകളാണ്, സാക്ഷ്യങ്ങളാണ് നമ്മൾ ഈ ദിവസം ഇപ്പം ഈ അവസരത്തിൽ നമ്മൾ പലരിലൂടെ നമ്മൾ കേൾക്കുവാനായിട്ട് ഇടയായിട്ടുള്ളത്. പ്രിയ ബഹുമാനപ്പെട്ട മുത്തോലത്തച്ഛ, ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും അച്ഛൻ ഒരു നല്ല മാതൃകയാണ്. എങ്ങനെ ഒരു വൈദികൻ എപ്പോഴും ഒരു വൈബ്രൻ്റ് ആയിട്ട് ഒരു കമ്മ്യൂണിറ്റിയിൽ നിലനിൽക്കണം എന്നുള്ളതിന് അച്ഛൻ ഞങ്ങൾക്ക് ഒരു നല്ല മാതൃകയാണ് ഞങ്ങളുടെ മുമ്പിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അച്ഛൻ്റെ ഈ 40 വർഷക്കാലത്ത് ദൈവം ചെയ്തിട്ടുള്ള അനവധിയായ നന്മകൾക്ക് ഞങ്ങൾ അച്ഛനോടൊപ്പം നന്ദി പറയുകയാണ്. ഈ ചിക്കാഗോ രൂപതയ്ക്ക് വേണ്ടിയും കനാനായ സമുദായത്തിന് വേണ്ടിയിട്ടും അച്ഛൻ ചെയ്തിട്ടുള്ള ത്യാഗങ്ങൾ വളരെ നന്മ നിറഞ്ഞതാണ്, ഒരിക്കലും മറക്കുവാനായിട്ട് സാധിക്കുന്നതല്ല. അച്ഛനെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഗുണം, പലരും പല വിധത്തിലുള്ള ഗുണങ്ങളെക്കുറിച്ചൊക്കെ അച്ഛനെ പറഞ്ഞു, അതൊക്കെ എല്ലാം എൻ്റെ നിറവുകൾ അച്ഛനുണ്ട്. ഞാൻ എന്നെ ഏറ്റവും അധികം ശ്രദ്ധിച്ചിട്ടുള്ളത്, എന്നെ സ്വാധീനിച്ചിട്ടുള്ളത് അച്ഛൻ വളരെ ദീർഘവീക്ഷണമുള്ള ഒരു വൈദികനാണ്. മുൻകൂട്ടി കാണാനായിട്ട് കഴിയുക എന്നുള്ളത്, എന്ത് പ്രസ്ഥാനത്തിനെയും ഒരു മുഴ മുൻപേ പോകുവാനായിട്ട് കഴിയുന്ന അല്ലെങ്കിൽ കാണുവാനായിട്ട് ഇതിനപ്പുറം ഒരു ദർശനം, അത് അച്ഛൻ്റെ ഒരു വലിയ സിദ്ധിയാണ്. അങ്ങനെ ആ മുൻകൂട്ടി കണ്ടുകൊണ്ട് കാര്യങ്ങൾ ക്രമീകരിക്കുവാനായിട്ട് അച്ഛന് സാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കൃപയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് അച്ഛനുമായിട്ട് അടുത്ത് കൂടുതൽ ഇടപഴകാൻ ഇടയായിട്ടുണ്ടായിരുന്നത് നമ്മുടെ രൂപതയുടെ പേരിൽ ഒരു മീഡിയ സെല്ല് നമ്മൾ രൂപീകരിക്കുകയുണ്ടായി. ഈ മീഡിയ സെല്ലിൽ ഞാൻ വളരെ പരമ്പരാഗതമായിട്ട് നമ്മൾ ചിന്തിച്ചത് നമ്മളിങ്ങനെ പത്രക്കാർക്കൊക്കെ പരസ്യം കൊടുക്കുന്നതോ അല്ലെ പത്രക്കാരോട് വാർത്തകൾ പറയുന്നതോ ഒക്കെ ആയിട്ടുള്ള ഒരു മീഡിയയുമായിട്ടുള്ള ഒരു സംവാദമായിരിക്കും ഇതുകൊണ്ടൊക്കെ നമ്മൾ വിചാരിക്കുന്നത് എന്നാണ് ഞാൻ ആദ്യം മനസ്സിലൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ പല പ്രാവശ്യത്തെ മീറ്റിങ്ങുകളിലൂടെ വന്നപ്പോൾ അച്ഛൻ ഒരു പുതിയൊരു നിർദ്ദേശം അച്ഛൻ കൊണ്ടുവരികയായിരുന്നു. അതെന്തായിരുന്നു? നമ്മളുടെ ഈ ചിക്കാഗോ രൂപതയ്ക്ക് ഒരു നല്ല ഒരു ആർക്കൈവ് സെൻറ്റർ, അതായത് ഇതിൻ്റെ ചരിത്രം ഒരിക്കലും മറയപ്പെടാതെ മറക്കപ്പെടാതെ ഇരിക്കേണ്ടതിന് വേണ്ടിയിട്ട് ഒരു ഡിജിറ്റൽ രൂപത്തിലൂടെ ആ ഹിസ്റ്ററി സൂക്ഷിക്കുവാനായിട്ട് എല്ലാ രൂപതയുടെ എല്ലാ ഡോക്യുമെൻസും നമുക്ക് ഈ ഡിജിറ്റലിലാക്കിയിട്ട് ഒരു സൈറ്റ് നമുക്ക് തുടങ്ങണം എന്നുള്ള ആ നിർദ്ദേശം അച്ഛൻ കൊണ്ടുവന്നു. അങ്ങനെ അച്ഛൻ ഇപ്പോഴും അതിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും അച്ഛനോടുകൂടി സഹകരിച്ചുകൊണ്ട് ചെയ്യാണ്. അതായത് ഹിസ്റ്ററി, എ സെൻസ് ഓഫ് ഹിസ്റ്ററി നമുക്ക് പലർക്കും ഇല്ലാത്തതാണത്. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളായ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അപ്പാപ്പ കിട്ടുന്ന ചില പ്രയോജനങ്ങൾ മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ. നമ്മുടെ പിൻഭാഗവും നമ്മുടെ മുൻഭാഗവും നമുക്ക് പലപ്പോഴും നമ്മൾ നോക്കാറില്ല. ഇന്നത്തെ കാര്യങ്ങൾ നടക്കണം എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ ചിന്താഗതി. നമുക്ക് അങ്ങനെ ഒരു ഇതായി ആയിപ്പോയിട്ടുണ്ട് നമ്മൾ. എന്നാൽ അച്ഛൻ കാലത്തിനപ്പുറം ചിന്തിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് അച്ഛൻ്റേത്. അതുകൊണ്ടാണ് അച്ഛൻ ആ ഒരു ചെറിയ സംഭവത്തിലൂടെ ഒരു വലിയ തുറവി നമ്മുടെ രൂപതയ്ക്ക് ഉണ്ടാക്കുകയും അച്ഛൻ്റെ പരിശ്രമമായിട്ട് നമ്മുടെ ആ ഹിസ്റ്ററി നമ്മൾ സൂക്ഷിക്കുവാനായിട്ട് എല്ലാ ഡോക്യുമെൻസും അച്ഛൻ ഇപ്പോഴും അത് നമ്മുടെ ഇടവകയുടെ നമ്മുടെ രൂപതയുടെ എല്ലാ ഹിസ്റ്ററിയും സൂക്ഷിക്കുവാനായിട്ട് അച്ഛനൊരു വലിയ സൈറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാനൊരു ചെറിയൊരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ മാത്രം പറയാം. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ അച്ഛനെക്കുറിച്ച് പറയുകയാണ്, ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് നിങ്ങൾക്കും എനിക്കും വളരെ ഉണ്ട്. ഞാൻ സമയം അധികം എടുക്കുന്നില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട മുത്തോലത്തച്ഛ, വീണ്ടും ഞങ്ങളുടെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും ഈ അവസരത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അച്ഛനെ ധാരാളമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ഛന് നല്ല ആരോഗ്യം അച്ഛൻ ദൈവം പ്രദാനം ചെയ്യട്ടെ. തുടർന്ന് നല്ല ദർശനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഈ രൂപതയെയും കനാനായ സമുദായത്തെയും ഉത്തരോത്തരം അഭിവൃദ്ധിയിലേക്ക്, ഉന്നതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊള്ളുന്നു. താങ്ക് യു. ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട
മുത്തോലത്ത് ഫൗണ്ടേഷൻ്റെ വെബ്സൈറ്റ് ഇനാഗ്രേഷൻ നടക്കുകയാണ്. ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട ജോർജ് മാളിയക്കലച്ചനെയും ജോണിക്കുട്ടി പുലിശ്ശേരിലച്ചനെയും ഞാൻ ഞങ്ങളെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഒപ്പം തന്നെ സണ്ണിയാൻ മോളി മുത്തോലം, സാബുവാൻ ശീബ മുത്തോലം, സക്രിയ ചേലക്കൽ, സാബു നടുവീട്ടിൽ ആൻഡ് ജയ്മോൻ നന്ദികാട്, പ്ലീസ് കം ഫോർവേഡ്. ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ട വെബ്സൈറ്റിൻ്റെ ഹോം പേജാണ് ഇപ്പോൾ സ്ക്രീനിൽ തെളിഞ്ഞിരിക്കുന്നത്. അടുത്തതായി മുത്തോലത്തച്ചൻ ആശംസ അർപ്പിക്കുന്നത് ഞാനായ റീജ്യൻ ഡയറക്ടറും മുത്തോലത്തച്ചനുമായി വിവിധ മേഖലകളിൽ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മുളവനാൽനാണ് അച്ഛനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. അഭിവന്യ ജോയി ആലപ്പാട്ട് പിതാവേ, നമ്മുടെ ജൂബിലി ആഘോഷങ്ങൾക്ക് കാരണഭൂതനായ ബഹുമാനപ്പെട്ട ജൂബിലേറിയൻ മുത്തോലത്ത് അബ്രഹാം അച്ച രൂപതയുടെ വികാര ജനറാൾ തോമസ് കടുകുപ്പള്ളിച്ച, പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി യുദ്ധഭൂമിയിലായിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം നന്നായി ദാഹിച്ച് നിൽക്കുകയാണ്. ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പടയാളി താൻ കരുതി വച്ചിരുന്ന ഒരല്പം വെള്ളം, ദാഹജലം ഈ ചക്രവർത്തിക്ക് നീട്ടിക്കൊടുക്കുകയാണ്. ദാഹിച്ചു വരേണ്ടി നിന്ന ചക്രവർത്തി അത് സ്വീകരിക്കുവാനായി ചുണ്ടോടടുപ്പിച്ചപ്പോഴാണ് തന്നെപ്പോലെ ദാഹിച്ചു നിൽക്കുന്ന മറ്റു പടയാളികളെ കണ്ടത്. അദ്ദേഹം ആ ജലം സ്വീകരിക്കാതെ അദ്ദേഹം അവരോടൊപ്പം ദാഹിച്ചു. പിന്നീട് അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അത്രമാത്രം ദാഹിച്ചു നിന്നിട്ടും കിട്ടിയ വെള്ളം കുടിക്കാതിരുന്നത്? അപ്പോൾ ചക്രവർത്തി പറഞ്ഞത്, ഞാൻ അപ്പോൾ ദാഹിച്ചു നിൽക്കുന്നവരുടെ മധ്യത്തിൽ ഞാൻ മാത്രം വെള്ളം കുടിച്ചാൽ ഞാൻ അവരിൽ ഒരാളാവില്ല. ഇന്ന് തനിക്ക് വേണ്ടി മാത്രം ചിന്തിക്കുന്ന, സ്വയം നേതാവാകാൻ ആഗ്രഹിക്കുന്ന, മറ്റുള്ളവരെക്കാൾ സ്വന്തം മഹിമ എടുത്തുയർത്തി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയിൽ വ്യത്യസ്തമായി ചിന്തിച്ചുകൊണ്ട് ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ നോക്കിക്കണ്ട് മറ്റുള്ളവരിലേക്ക് തുറവിയിട്ട് മറ്റുള്ളവരുടെ വേദനകളിലും സഹനങ്ങളിലുമൊക്കെ പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വത്തെയാണ് അബ്രഹാം മുത്തോലത്തച്ചൻ്റെ നമ്മൾ കണ്ടുമുട്ടുക. 40 സംവത്സരങ്ങൾ പൗരോഹിത്യ ജീവിതത്തിലൂടെ കടന്നുപോയപ്പോൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് കൈത്താങ്ങ് ആയിത്തീരുവാൻ, സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുവാനായിട്ടാണ് അച്ഛൻ കൂടുതൽ ശ്രദ്ധിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ അടുത്ത കാലത്ത് പറഞ്ഞു, റിവേഴ്സ് ഡു നോട്ട് ഡ്രിങ്ക് ദെയർ ഓൺ വാട്ടർ, നദി
അതിൻ്റെ ജലം സ്വയം കുടിക്കുന്നില്ല. ട്രീസ് ഡു നോട്ട് ഈറ്റ് ദെയർ ഓൺ ഫ്രൂട്ട്സ്, മരം അതിൻ്റെ ഫലം ഭക്ഷിക്കുന്നില്ല. സൺ ഡസ് നോട്ട് ഷൈൻ ഓൺ ഇറ്റ് സെൽഫ്, സൂര്യൻ തനിക്കായി ജ്വലിക്കുന്നില്ല. ഫ്ലവർ ഡസ് നോട്ട് സ്പ്രെഡ് ഫ്രാഗ്രൻസ് ഫോർ ദെംസെൽസ്, പൂക്കൾ സൗരഭ്യം പകരുന്നത് തങ്ങൾക്ക് വേണ്ടിയല്ല. ലിവിങ് ഫോർ അതേഴ്സ് ഇസ് എ റൂൾ ഓഫ് നേച്ചർ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ നിയമം. ജീവിതം അർത്ഥപൂർണവും വ്യത്യസ്തവും ഉപകാരപ്രദവുമാകുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കേണ്ടവരാണ് നാം എന്ന ചിന്ത എപ്പോഴും സൂക്ഷിക്കുമ്പോഴാണ്. വൃദ്ധനായ ഒരു മനുഷ്യനൊരു മാന്തായി വച്ചു പിടിപ്പിക്കുന്നത് കണ്ട് ഒരു യുവാവ് ചോദിച്ചു, ഈ മാന്തായി വളർന്ന് അതിൽ ഫലം ചൂടിയിട്ട് അതിൽ നിന്ന് മാമ്പഴം പറിച്ചു നിന്ന് മരിക്കാമെന്ന് പേരപ്പൻ വിചാരിക്കുന്നു? അദ്ദേഹം മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്, ഇതിന് ഫലമുണ്ടാകുമ്പോൾ ഞാനുണ്ടാവില്ല, പക്ഷേ മറ്റുള്ളവരുണ്ടാകും. ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവനും ഭക്ഷിച്ചത് ഞാൻ നട്ടുവളർത്തിയ മാവിൽ നിന്നല്ല, മറ്റുള്ളവർ നട്ടുവളർത്തിയ മാവിൽ നിന്നാണ് ഞാൻ ഭക്ഷിച്ചത്. ഞാനിപ്പോൾ ചെയ്യുന്നത് എനിക്കുള്ള ഒരു കടപ്പാട് നിർവഹിക്കുക മാത്രമാണ്, നമ്മെ വളർത്തിയവർക്ക് പ്രതിനിധിയായിട്ടാണ്. നമ്മൾ ഓരോരുത്തരും മറ്റു മനുഷ്യർക്ക് നന്മ ചെയ്യുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. മുത്തവർത്തത്തിൻ്റെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളെ ഈ അർത്ഥത്തിൽ വേണം നാം നോക്കിക്കാണുവാനായി. വിളിച്ച ദൈവത്തോടും അയച്ച രൂപതാധികാരികളോടും വിശ്വസ്തത പുലർത്തുന്ന പ്രവർത്തനങ്ങളുമായിട്ടാണ് ഈ കഴിഞ്ഞ 40 സംവത്സരങ്ങൾ പൗരോഹിത്യ ജീവിതത്തിലൂടെ അച്ഛൻ മുന്നേറിയത് എന്ന് നമുക്കറിയാം. ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളിലും വിശ്വസ്തത അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് അർത്ഥം നൽകിയിട്ടുണ്ട്. എല്ലാ പുരോഹിതരെയും ദൈവം വിളിക്കുന്നത് വിവേകിയും വിശ്വസ്തരുമായ കാര്യസ്ഥരായി ജീവിക്കുവാനാണ്. 2 താലന്ത് നൽകപ്പെട്ടവർ അത് 4 ആക്കണമെന്ന്, 4 ലഭിച്ചവർ 8 ആക്കണമെന്ന്, 5 ലഭിച്ചവർ 10 ആക്കണമെന്ന് ഉദ്ദേശിച്ച് ദൈവം വ്യത്യസ്തമായ കഴിവുകൾ ഓരോരുത്തർക്കും നൽകാറുണ്ട്. ചിലപ്പോൾ സാമ്പത്തികമായിട്ടാവാം, വിദ്യാഭ്യാസപരമായിട്ടാവാം, ഉദ്യോഗപരമായിട്ടാവാം, അല്ലെങ്കിൽ വ്യത്യസ്തമായ കഴിവുകൾ ദൈവം നൽകിയിരിക്കുക. അവയൊക്കെ വളർത്തി 100 മേനി ഫലങ്ങൾ പുറപ്പെടുവിക്കണം എന്നതാണ് ദൈവത്തിൻ്റെ പദ്ധതി. അച്ഛനെ സംബന്ധിച്ചിടത്തോളം ദൈവം നൽകിയ കഴിവുകൾ അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുന്നതിന്, പ്രകാശിപ്പിക്കുന്നതിന് എന്നും അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യനാണ്. അച്ഛനെ സഭാധികാരികൾ ഏത് ഉത്തരവാദിത്വം ഏൽപ്പിച്ചാലും, അത് എവിടെയായിരുന്നാലും, അത് സ്ഥാപനമായിക്കൊള്ളട്ടെ, അതൊരിടവകയായിക്കൊള്ളട്ടെ, അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി രാപകലില്ലാതെ അധ്വാനിക്കുവാൻ, ക്ലേശങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് അച്ഛന് പ്രത്യേകമായ ഒരു ചാതുര്യമുണ്ട്. തൻ്റെ സൂക്ഷ്മത്തിന് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടിരിക്കുന്ന അജഗണങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിയുവാൻ, അതിനെക്കുറിച്ച് പഠിക്കുവാൻ, ആ പഠനത്തിനനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുവാനായിട്ട് എപ്പോഴും ബദ്ധശ്രദ്ധനാണ് മുത്തോലത്തച്ഛൻ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മുത്തോലത്തച്ഛൻ്റെ വിവിധങ്ങളായ പ്രവർത്തന മേഖലകളിലെ മികവുകൾ ഇവിടെ പലരും അനുസ്മരിക്കുകയുണ്ടായി. പൗരോഹിത്യത്തിൻ്റെ ജീവിതത്തിൻ്റെ പകുതിയിലേറെ വർഷങ്ങൾ അച്ഛൻ ചെലവഴിച്ചത് അമേരിക്കയിലാണ്. നമുക്കറിയാം, അമേരിക്കയിലേക്ക് അച്ഛൻ കടന്നു വന്നതിന് ശേഷം ഇവിടെ ചിക്കാഗോ രൂപത സ്ഥാപിതമായ അവസരത്തിൽ അഭിമന്യ അങ്ങാടിയത്തെ പിതാവിനോട് ചേർന്ന് നിന്ന് താൻ അംഗമായിരിക്കുന്ന കനാനായ സമൂഹത്തിൻ്റെ സ്വത്വബോധം വളർത്തിയെടുക്കുന്നതിന്, അതിനെ അതിൻ്റെ അജപാലന ശുശ്രൂഷകൾ ക്രോഡീകരിക്കുന്നതിന്, ചിതറിപ്പോയി കിടന്ന ആളുകളെ ഒന്നിച്ചു കൂട്ടുന്നതിന്, അവർക്ക് വേണ്ടതെല്ലാം എത്തിച്ചു കൊടുക്കുന്നതിന് അച്ഛൻ നൽകിയ നേതൃത്വം അത് ചരിത്രത്തിൻ്റെ ഭാഗമായിരിക്കുകയാണ്. ആർക്കും നിഷേധിക്കാനാവാത്ത വിധത്തിൽ അച്ഛൻ്റെ സജീവ സാന്നിധ്യം
ഈ നാട്ടിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാവരുടെയും ആവശ്യങ്ങൾ കണ്ടറിയുവാൻ, പുരോഹിതരുടെ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുവാൻ, അവർക്ക് വേണ്ട നല്ല മാർഗനിർദ്ദേശങ്ങൾ നൽകുവാൻ, നല്ലൊരു സുഹൃത്തായി നിലനിൽക്കുവാനൊക്കെ അച്ഛനെ വളരെയേറെ ശ്രദ്ധ നടത്തിയിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഈ രൂപതയോടും രൂപതാധ്യക്ഷനോടും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് ഈ സമൂഹത്തെ സഭാത്മകമായും സാമുദായികമായും വളർത്തിയെടുക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത്. നാട്ടിലും അമേരിക്കയിലും മലയാളി സമൂഹത്തിലും കനനായ സമൂഹത്തിലുമൊക്കെ സുപരിചിതമായ ഒരു നാമമായി ഇന്ന് മുത്തോലത്തച്ഛൻ്റെ നാമം മാറിയിട്ടുണ്ട്. അധ്വാനശാലിയായ അദ്ദേഹം ഹോസ്പിറ്റലിലും ഇടവകയിലും ജോലി ചെയ്ത് കിട്ടിയ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടി മാറ്റിവെക്കുവാനായിട്ട് അദ്ദേഹം ശ്രദ്ധിക്കുന്നു എന്നത് വലിയൊരു മറ്റു പലർക്കും സമാനതകളില്ലാതെ അനുസ്മരിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഞങ്ങളെ മോറൽ തിയോളജി പഠിപ്പിച്ച ബഹുമാനപ്പെട്ട തോമസ് ശ്രാമ്പിക്കലച്ചന് ഇപ്രകാരം പറയുമായിരുന്നു, നീതി പ്രവർത്തിച്ചാൽ പോരാ, നിങ്ങൾ നീതിയാണ് പ്രവർത്തിക്കുന്നതെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകൂടി ചെയ്യണം. മുത്തോളത്തച്ഛനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യം വളരെ വാസ്തവമാണ്. അച്ഛൻ ചെയ്യുന്ന പ്രവൃത്തികൾ അത് മറ്റുള്ളവരെ കൂടി അറിയിക്കുവാനുള്ള എല്ലാ സംരംഭങ്ങളും അച്ഛനൊരുക്കും. അത് മറ്റുള്ള അനേകർക്ക് മാതൃകയായി മാറും. താൻ ചെയ്യുന്ന കാര്യങ്ങൾ ആരും അറിയരുതേ എന്ന് കരുതുകയല്ല, അത് പുറം ലോകത്തേക്ക് നവമാധ്യമങ്ങളിലൂടെയൊക്കെ അദ്ദേഹം പുറത്തേക്ക് വിടുമ്പോൾ മറ്റനേകർക്ക് അച്ഛൻ്റെ ദർശനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ കിട്ടുകയാണ്. വലിയൊരു മാതൃകയാണ് അച്ഛന് ഈ ഒരു മേഖലയിൽ ചെയ്തുകൊണ്ടിരിക്കുക. അച്ഛൻ്റെ നല്ല അജപാലകൻ എന്ന നിലയിൽ, സഭാ സാമുദായിക നേതാവ് എന്ന നിലയിൽ, ചാപ്പളയന എന്ന നിലയിൽ, ബഹുമുഖ പ്രതിഭ എന്ന നിലയിലൊക്കെ ഈ 40 വത്സരങ്ങൾ പിന്നിടുമ്പോൾ അച്ഛൻ സീറോ മലബാർ സഭയിലും കനനായ സമൂഹത്തിലുമൊക്കെ ഒരു വ്യതിരക്തത ഉള്ള വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ്. അച്ഛനെ എന്നെ ഈ ഒരു സാഹചര്യത്തിലേക്ക് വളർത്തിയെടുക്കുവാൻ സഭ നൽകിയ എല്ലാ സാഹചര്യങ്ങളും അദ്ദേഹം പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കനനായ സമൂഹത്തിന് പ്രത്യേകിച്ച് ഷിക്കാഗോയിലെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെയുള്ള സഭാ സമൂഹത്തെ ചേർത്ത് നിർത്തുവാൻ, ഇവിടുത്തെ അസോസിയേഷനെ ചേർത്ത് നിർത്തുവാൻ, അങ്ങനെ ആളുകളുമൊക്കെയായി നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കുവാൻ, അവർ ഓരോരുത്തരുടെയും കഴിവുകളനുസരിച്ച് അവരെയൊക്കെ കണ്ടറിഞ്ഞ് സഹായിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുവാനൊക്കെ അച്ഛൻ വലിയ താല്പര്യവും ശ്രദ്ധയും ചെലുത്തിയിട്ടുണ്ട്. പ്രത്യേകമായിട്ട് അച്ഛനെ എടുത്ത് അനുസ്മരിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നത്, അച്ഛനൊരു നല്ല നേതാവ് എന്ന നിലയിൽ ലീഡർഷിപ്പ് ക്വാളിറ്റിയോടുകൂടെ നിന്ന് ഓരോരുത്തരുടെയും ഡിവിഷൻ ഓഫ് ലേബർ, ഓരോരുത്തരുടെയും കഴിവിനനുസൃതമായി അവരെ നോക്കിക്കണ്ട് പ്രോത്സാഹിപ്പിച്ച് വളർത്തുവാനുള്ള പ്രത്യേക ചാതുര്യമാണ്. അച്ഛൻ്റെ ഗവേഷണ മേഖലയൊക്കെ നേതാക്കന്മാരായി തീരുവാനുള്ള ആളുകളെ വാർത്തെടുക്കുന്ന മേഖലകളാണ്. അങ്ങനെ അൽമായരുടെ കഴിവുകൾ കണ്ടറിഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിച്ച് വളർത്തുവാൻ അച്ഛൻ എന്നും ശ്രദ്ധാലുവായിരുന്നു. ഒരു നല്ല അജപാലകൻ എന്ന നിലയിൽ ഇടവകയുടെ അജപാലന ശുശ്രൂഷകൾക്ക് കുറവുകളില്ലാത്ത ഒരു നേതൃത്വം നൽകുവാനായിട്ട് എന്നും അച്ഛൻ ശ്രദ്ധിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു നല്ല മനുഷ്യസ്നേഹി എന്ന നിലയിൽ ഔദാര്യപൂർവ്വം, കാരുണ്യപൂർവ്വം മറ്റുള്ളവരെ കാണാൻ സഹാനുഭൂതിയോടുകൂടെ മറ്റുള്ളവരെ വീക്ഷിക്കുവാൻ, എത്തേണ്ടിടത്തൊക്കെ സഹായം, എത്തേണ്ട സമയത്ത് എത്തേണ്ടതുപോലെ എത്തിക്കുവാനൊക്കെ അച്ഛൻ വലിയ താല്പര്യത്തോടും ശുഷ്കാന്തിയോടും കൂടിയാണ് ജീവിച്ചത്. ഞാൻ ഇതിലൊക്കെ ഉപരിയായി അച്ഛനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അച്ഛൻ ഈ പൗരോഹിത്യ ശുശ്രൂഷയിൽ 50 വർഷം പിന്നിടുമ്പോൾ അച്ഛനോട് സൂചിപ്പിച്ചു 15,000-16,000 വിശുദ്ധ കുർബാനകൾ അർപ്പിച്ചുവെന്ന്. വിശുദ്ധ കുർബാന ഇത്രമാത്രം ആദരവോടും ബഹുമാനത്തോടും ഭക്തിയോടും കൂടി കാണുകയും അത് അർപ്പിക്കുകയും ചെയ്യുന്ന വൈദികരെ ഞാൻ അധികം കണ്ടിട്ടില്ല. വിശുദ്ധ കുർബാനയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും കോംപ്രമൈസും ഇല്ലാത്തൊരു സ്വഭാവം എന്നും അച്ഛൻ നിലനിർത്താറുണ്ട്. ഒരു കുർബാനയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ വൈദികനായിട്ടാണ് അച്ഛൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വിജയിക്കുന്നതെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ആരാധനക്രമത്തോടും സഭാ പാരമ്പര്യങ്ങളോടും
ഒക്കെ വിശ്വസ്തത പുലർത്തിക്കൊണ്ട് സഭയെയും സമുദായത്തെയും ഒരുപോലെ വളർത്തിയെടുക്കുവാൻ എന്നും ശ്രദ്ധിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്, ഞാനായ സമൂഹത്തിൻ്റെ പേരിൽ ഈ ചിക്കാഗോ സിറോ മലബാർ രൂപതയിലെ വൈദികരുടെ പേരിൽ, അതുപോലെ കോട്ടയം അതിരൂപതയിലെ വൈദി മെത്രാന്മാരുടെയും വൈദികരുടെയും ഒക്കെ പേരിൽ ഈ റീജിയനിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വൈദികരുടെയും സമർപ്പിതരുടെയും പേരിൽ, അൽമായ സഹോദരങ്ങളുടെ പേരിൽ ഈ റൂബി ജൂബിലി ആഘോഷിക്കുന്ന മുത്തോലത്തച്ഛൻ എല്ലാ അനുഗ്രഹങ്ങളും ഭാവങ്ങളും സ്നേഹപൂർവ്വം ഞാൻ നേരുന്നു. ചിക്കാഗോ സെന്റ് തോമസ് രൂപതയുടെ വികാരി ജനറൽ റവറൻ ഫാദർ തോമസ് കടുകപ്പള്ളി, നമുക്കറിയാം ജ്ഞാനായ സമുദായത്തിന് മാത്രമല്ല മുത്തോലത്തച്ഛൻ്റെയും വളരെ അടുത്ത സുഹൃത്താണ്. ആശംസാ പ്രസംഗത്തിനായി കടുകപ്പള്ളി അച്ഛനെ ക്ഷണിക്കുന്നു. അങ്ങാടിത്തി പിതാവേ, ജോയ് പിതാവേ, ജൂബിലി റൂബി ജൂബിലി ആഘോഷിക്കുന്ന മുത്തോലത്തച്ഛ, തോമസ് മുണ്ടനാഴ്ച, സ്നേഹബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അഗസ്റ്റിൻ ആർണോൾഡ് എന്ന് പറയുന്ന ഒരു എഴുത്ത് ഒരു ചിത്രകാരനുണ്ട്. ആ ചിത്രകാരൻ്റെ ഏറ്റവും മനോഹരമായ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയിലാണ്. രോഗാവസ്ഥയിൽ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ആളുകൾ ചോദിക്കുമായിരുന്നു, എന്തുകൊണ്ടാണ് ഇത്രയേറെ ത്യാഗം സഹിച്ചുകൊണ്ട് ചിത്രങ്ങൾ വരയ്ക്കുന്നത്? അപ്പോൾ അതിന് കൊടുത്ത അദ്ദേഹം കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: എൻ്റെ വേദനകൾ കടന്നുപോകും, പക്ഷേ ഞാൻ വരച്ചിട്ടുള്ള ചിത്രത്തിൻ്റെ മനോഹാരിത എന്നും നിലനിൽക്കും. മുത്തോലത്തച്ഛനെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ഇവിടെ പറയുകയുണ്ടായി. എങ്കിലും ശ്രദ്ധേയമായിട്ട് എനിക്ക് പറയാൻ, അല്ലെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, മുത്തോലത്തച്ഛൻ ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും സുഗമമായ ഒരു അന്തരീക്ഷത്തിൽ അച്ഛൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല, മറിച്ച് ഇതുപോലെ പ്രതിസന്ധികളും വിഷമങ്ങളും വേദനകളും ഒക്കെയുള്ള അവസരങ്ങളിൽ ഈ ചിത്രകാരൻ പറഞ്ഞതുപോലെ ഞാൻ വരയ്ക്കുന്ന ചിത്രത്തിൻ്റെ മനോഹാരിത അത് ഒരിക്കലും മാഞ്ഞു പോകുന്നില്ല. എന്നെ ആളുകൾ കല്ലെറിയുമ്പോൾ, എന്നെ ആളുകൾ വിമർശിക്കുമ്പോൾ, എനിക്കെതിരെ ആളുകൾ നിൽക്കുമ്പോൾ, അതൊക്കെ കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ ഇല്ലാതാകും. പക്ഷേ ഞാൻ വരച്ചിരിക്കുന്ന ചിത്രങ്ങൾ, അത് സാമൂഹ്യ മേഖലകളിലാകട്ടെ, ആത്മീയ രംഗങ്ങളിലാകട്ടെ, അല്ലെങ്കിൽ സാംസ്കാരിക രംഗങ്ങളിലാകട്ടെ, അതൊക്കെ എന്നും നിലനിൽക്കുന്നതാണ് എന്ന് മനസ്സിൽ കരുതി അദ്ദേഹം വരച്ചിട്ടുള്ള ചിത്രങ്ങളാണ്. ഇന്നൊക്കെ അതിന് സാക്ഷ്യങ്ങളാണ്. ഇവിടെ പറയപ്പെടുന്ന ഓരോ കാര്യങ്ങളെയും നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ എത്രമാത്രം ത്യാഗത്തോടുകൂടിയാണ് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഒരു ആളുകളുടെ ഒരു ആർപ്പുവിളിയുടെ നടുവിൽ നിന്നുകൊണ്ട് നടത്തിയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. എല്ലാ തരത്തിലുമുള്ള പ്രതിസന്ധികൾ, അതിൻ്റെ എല്ലാ രൂക്ഷതയോടും കൂടെ വന്നുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ അച്ഛന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ന് മാത്രമല്ല, എനിക്ക് അച്ഛനെ പരിചയം 1996 ഞാൻ കമ്മ്യൂണിക്കേഷൻ്റെ ചാർജ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അച്ഛന് കോട്ടയം അതിരൂപതയുടെ മീഡിയ കമ്മീഷൻ്റെ ഡയറക്ടറായിരുന്നൊരു കാലഘട്ടത്തിൽ തൊട്ടുള്ള പരിചയമാണ്. അന്ന് മുതൽ അതിശയത്തോടുകൂടെ അത്ഭുതത്തോടുകൂടെ കാണാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ്. കാരണം അച്ഛൻ്റെ കാഴ്ചപ്പാടുകളും അച്ഛൻ്റെ പ്രവർത്തന ശൈലികളും എല്ലാം അത്തരത്തിൽ ആഴമുള്ളതാണ്, അത്തരത്തിൽ ചലഞ്ചിങ്ങാണ്. ഈ കൂടുതൽ ചെയ്യാനുള്ള അച്ഛൻ്റെ ത്യാഗവുമൊക്കെ അതിൻ്റെ അകത്ത് സ്പഷ്ടമാണ്. അങ്ങനെ നമുക്കെപ്പോഴും അതിശയത്തോടുകൂടെ മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഞാൻ ചിന്തിക്കാറുണ്ട്, കലാകാരന്മാർ പലപ്പോഴും അവർ ഉദയ സൂര്യനെക്കുറിച്ച്, അസ്തമയ സൂര്യനെക്കുറിച്ചൊക്കെയാണ് വർണ്ണിക്കാറുള്ളത്. എന്നാൽ അവരാരും വർണ്ണിച്ചു കണ്ടിട്ടില്ല ജ്വലിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ മധ്യാഹ്നത്തിലുള്ള സൂര്യനെക്കുറിച്ച്. ഞാൻ കരുതുന്നത് അത് വർണ്ണനാതീതമായതുകൊണ്ടാണ്. മുത്തോലത്തച്ഛനെക്കുറിച്ച് പറയുമ്പോഴും എൻ്റെ മനസ്സിൽ വരുന്ന ചിന്ത അത് തന്നെയാണ്. അത് അച്ഛനെക്കുറിച്ച് എത്ര നാളും എത്ര മാത്രം പറഞ്ഞാലും തീരാത്ത തരത്തിൽ അതിനൊരു മനോഹാരിതയുള്ളത് ജ്വലിച്ചു നിൽക്കുന്നത് കൊണ്ടാണ്. ഇന്നും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അതേ പ്രഭയോടെ അതേ ശോഭയോടെ ജ്വലിച്ച് നിൽക്കാനായിട്ട് ഇന്നും അച്ഛന് കഴിയുന്നു എന്നുള്ളതാണ്. ഈ 40 വർഷം പൗരോഹിത്യത്തിൻ്റെ നാൾ വഴികൾ പിന്നിടുമ്പോഴും മറ്റൊരു വൈദികനും എത്തി നിൽക്കാൻ കഴിയാത്ത തരത്തിൽ മുത്തോലത്തച്ഛന് എല്ലാ രംഗങ്ങളിലും ജ്വലിച്ചു നിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ അച്ഛന്മാർ വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെ അച്ഛനെ ഓർക്കുകയാണ്.
തീർച്ചയായിട്ടും ഞങ്ങൾക്കെല്ലാം അച്ഛന് മാതൃകയാണ്, അച്ഛന് ഞങ്ങൾക്ക് പ്രചോദനമാണ്, ഞങ്ങൾക്ക് ശക്തിയാണ്. അച്ഛന് ഈ റൂബി ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും കൂടുതൽ ഊർജ്ജസ്വലതയോടെ അച്ഛൻ്റെ കർമ്മരംഗങ്ങളിൽ പ്രവർത്തിക്കാൻ അച്ഛന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ജൂബിലിയുടെ മംഗളങ്ങൾ ആശംസിക്കുന്നു. നമ്മുടെ മീറ്റിംഗ് ഉടനെ തന്നെ അവസാനിക്കും. 2006 രൂപീകൃതമായ ഈ ഇടവകയിലെ കഴിഞ്ഞ അതിൽ 6 വർഷക്കാലം ഇടവകയുടെ ട്രസ്റ്റി കോർഡിനേറ്ററായി പ്രവർത്തിച്ചത് നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട നെടുവാമ്പുഴ തോമസ് ചേട്ടനാണ്. മുത്തോലത്തച്ഛനുമായി ഏറെ അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള തോമസ് ചേട്ടനെ ഈ വേദിയിലേക്ക് ക്ഷണം. അഭിവന്യ അങ്ങാടിത്ത് പിതാവേ, ജോയി പിതാവേ, വികാരി ജനറൽമാരായ ബഹുമാനപ്പെട്ട പ്ലവനാഥച്ഛൻ, കടുപ്പള്ളി അച്ഛൻ, പ്രിയപ്പെട്ട ആൻ്റണിയച്ഛൻ, മറ്റ് വൈദികരെ, വിശിഷ്ടാതിഥികളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അതീവ സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടെയുമാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാം അനേക പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് പ്രവാസികൾക്കായി ആദ്യം സ്ഥാപിക്കപ്പെട്ട മുത്തോലത്തച്ഛൻ്റെ തന്നെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട ഈ ദേവാലയത്തിൽ വീണ്ടും അദ്ദേഹം വികാരിയായിരിക്കുന്ന അവസരത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട അങ്ങാടിത്ത് പിതാവിൻ്റെയും ജ്യോതി പിതാവിൻ്റെയും ഒക്കെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യത്തിൻ്റെ 40-ാം വർഷത്തെ റൂബി ജൂബിലിയുടെ ആഘോഷങ്ങൾ നടത്തുവാൻ ദൈവം അനുഗ്രഹിച്ചു എന്ന് തന്നെ ഒരു വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കിക്കൊണ്ട് ആ ദൈവാനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. അച്ഛൻ്റെ സേവനങ്ങളെപ്പറ്റി അനേകം പേര് അനേകം രീതിയിൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അവയൊന്നും ഇനി ആവർത്തിക്കേണ്ട കാര്യമില്ല. കാരണം അച്ഛൻ ചെയ്തിട്ടുള്ളതെല്ലാം തന്നെ കാലാനുവർത്തിയായ സംരംഭങ്ങളാണ്. കാലം അതിന് നിതാന്തമായ മറുപടി തലമുറകളിലൂടെ തന്നുകൊണ്ടിരിക്കും. ഞാനത് വീണ്ടും എടുത്തു പറയുന്നില്ല. സുഭാഷിതങ്ങളിൽ പ്രസിദ്ധമായ ഒരു വചനമുണ്ട്, തൻ്റെ ജോലിയിൽ വൈദഗ്ധ്യനായവൻ രാജപ്രീതിക്ക് പാത്രീഭൂതനായിരിക്കും. മുത്തോലത്തച്ഛൻ തൻ്റെ ജോലിയിൽ അങ്ങേയറ്റം വൈദഗ്ധ്യമുള്ളവനാണെന്ന് നേരിട്ട് കണ്ടറിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മേലധികാരിയാണ് ഇന്ന് നമ്മളോടുകൂടി ഇരിക്കുന്നത് ബഹുമാനപ്പെട്ട അങ്ങാടിത്ത് പിതാവ്. അദ്ദേഹത്തിൻ്റെ ആ വൈദഗ്ധ്യത്തിൽ പരിപൂർണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ അദ്ദേഹത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വ ഗുണവും അദ്ദേഹത്തിൻ്റെ പാടവങ്ങളും അദ്ദേഹത്തിൻ്റെ അനവധിയായ നിപുണതകളും കൊണ്ട് ആ സമൂഹത്തെ ഏതൊക്കെ രീതിയിൽ ഉയർത്തിയെടുത്തു എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ജ്ഞാനായക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം ഒരു പ്രത്യേക സംസ്കാരവും ഒരു പ്രത്യേക ചരിത്രവുമുള്ള ജനതയാണ്. ആ ജനതയിൽ നിന്ന് കുറേ പേരെ അമേരിക്കയിലേക്ക് പറിച്ചു നട്ടപ്പോൾ അവിടെ ആധ്യാത്മിക ഉത്ഥാനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട അങ്ങാടി പിതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട മുത്തോലത്തച്ഛൻ കാഴ്ചവെച്ച ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ പെട്ടെന്ന് നമുക്ക് മനസ്സിലായെന്ന് വരികയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ നിരീക്ഷണ ലെവലിലേക്ക് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെ വിശകലനം ചെയ്യാനുള്ള ആ ബൗദ്ധിക നിലവങ്ങളിലേക്ക് നാം എത്തിക്കഴിയുമ്പോഴേ നമുക്കത് പൂർണ്ണമായും മനസ്സിലാകുകയുള്ളൂ. ഞാൻ പറയുന്നതിന് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ ഞാൻ എൻ്റെ ബോധ്യത്തിൽ നിന്നാണ് പറയുന്നത്. അദ്ദേഹത്തോടുകൂടി അനവധി നാളുകൾ സേവനം ചെയ്യുവാൻ എനിക്കും അവസരം കിട്ടിയിട്ടുണ്ട്. ആ ബോധ്യത്തിൽ നിന്ന് ഞാൻ പറയുന്നു, അതാരുടെയും മറ്റാരുടെയും അക്കൗണ്ടിൽ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല. അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ്റെ സേവനങ്ങൾക്ക് ഈ ഇടവകയുടെ പേരിൽ അങ്ങേയറ്റം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നതോടൊപ്പം അച്ഛനെക്കുറിച്ച് ഒരു വാചകം കൂടി പറഞ്ഞ് ഞാൻ നിർത്തിക്കൊള്ളാം. സമയം അതിക്രമിച്ചുകൊണ്ട് തന്നെയാണ്, മണിക്കൂറുകൾ ഇവിടെ നിന്ന് പറയുവാൻ എനിക്ക് സാധിക്കും, പക്ഷേ ഞാനതിന് മുതിരുന്നില്ല. ആ മഹാസാഹസത്തിന് ഞാൻ മുതിരുന്നില്ല. അച്ഛനെ സംബന്ധിച്ച് എനിക്ക് പറയുവാനുള്ളത് അച്ഛൻ്റെ സേവനങ്ങൾ ഒരുപക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പൂർണ്ണമായി നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു കാലഘട്ടം കഴിഞ്ഞ് ചിലപ്പോൾ 50, 100, 200 വർഷങ്ങൾ കഴിഞ്ഞ് അമേരിക്കയിലെ ജ്ഞാനായക്കാരുടെ ചരിത്രവും അമേരിക്കയിലെ സീറോ മലബാറിൻ്റെ ചരിത്രവും എഴുതുമ്പോൾ കാലാനുവർത്തിയായ ചരിത്രം എഴുതുമ്പോൾ
കാലത്തെ സാക്ഷി നിർത്തിക്കൊണ്ടുള്ള ചരിത്രം എഴുതുമ്പോൾ ആ ചരിത്ര പുസ്തകത്തിൽ നിർബന്ധമായും നിശ്ചയമായും ഒരു അര പേജെങ്കിലും ഒരു പാരഗ്രാഫിനുള്ള സ്പേസെങ്കിലും മാറ്റിയിടപ്പെടേണ്ടി വരുന്ന ഒരു മഹത്തായ ഒരു ബൃഹത്തായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട മുത്തോളച്ചൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റൂബി ജൂബിലിയുടെ എല്ലാവിധ മംഗളങ്ങളും ഈ ഇടവകയുടെ പേരിൽ ഈ ഇടവകയിലെ ഓരോ സംരംഭത്തിൻ്റെയും പേരിൽ ഓരോ കൂട്ടായ്മയുടെ പേരിൽ എക്സിക്യൂട്ടീവിൻ്റെ പേരിൽ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും അനുമോദനങ്ങളും നേർന്നുകൊണ്ട് എനിക്ക് ഇതിനവസരം തന്ന ഇതിന് സംഘാടകരായ സണ്ണിയോടും സാബുനോടും ടോണിയോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എന്നെ കേട്ട നിങ്ങൾ ഓരോരുത്തർക്കും നന്ദിയുടെ നമോഭാഗം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. 2006 മുത്തോലത്തച്ഛൻ്റെ ശ്രമഫലമായി ഈ ഇടവക രൂപീകൃതമായി. പിന്നീട് നമുക്കറിയാം വിദിൻ എ ഷോർട്ട് പീരിയഡ് അച്ഛൻ്റെ തന്നെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി സെൻറ്റ് മേരീസ് ഇടവകയിൽ രൂപീകൃതമായി. ആ ഇടവകയെ പ്രതിനിധീകരിച്ച് ഇടവകയുടെ ട്രസ്റ്റി കോർഡിനേറ്റർ ശ്രീ സാബു നടുവീട്ടിൽ. അഭിമന്യ പിതാക്കന്മാരെ, വികാരി ജനറൽമാരെ, വൈദികരെ, സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങളെ, ഇത് മേവൂഡ് എന്ന് പറയുന്നത് എൻ്റെയും കൂടി ആദ്യകാലത്ത് ഇടവകാംഗമായ ഒരു കുടുംബമാണ്. ഇവിടെ നിന്നാണ് ഞാനും സെൻറ്റ് മേരീസ് ഇടവകയിലേക്ക് മാറിയത്. ആദ്യമായി തന്നെ പൗരോഹിത്യത്തിൻ്റെ 40 വർഷങ്ങൾ പിന്നിടുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുത്തോലത്തച്ഛന് ആശംസകൾ നേരുകയാണ്. മുത്തോളത്തച്ഛനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുത്തോളത്തച്ഛനെ കാണുന്നത് മുത്തോളത്തച്ഛൻ പുത്തൻ കുർബാന ചൊല്ലിയിട്ട് ആദ്യമായിട്ട് വരുന്ന ഇടവക ഞങ്ങളുടെ ഉഴവൂർ ഇടവകയിലെ അസന്ധ്യച്ഛനായിട്ടാണ്. അന്ന് ആ ഇടവകയിലെ കെ സി വയലിൻ്റെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു ഞാൻ. അന്നു മുതൽ മുത്തോളത്തച്ഛനെ ഞങ്ങൾക്കറിയാം. സംഘടനാ പാഠവും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കും നേതാവാകാമെന്നുള്ളൊരു പുസ്തകം നമ്മൾ രചിച്ചതായിട്ട് നമ്മൾ പറഞ്ഞു. സംഘടനാ പാഠവും എങ്ങനെ, അല്ലെങ്കിൽ ഒരു സംഘാടകൻ എങ്ങനെയായിരിക്കണം, നേതൃത്വം എങ്ങനെ നടത്തണം, ഒരു നേതൃത്വ നിരയിൽ എങ്ങനെ വരാമെന്നുള്ള ഉദാത്ത മാതൃകയാണ് മുത്തോളത്തച്ഛൻ. അവിടെ നിന്ന് ഉഴുവൂരുന്ന അദ്ദേഹം ഇരുന്ന കാലത്താണ് ഞങ്ങളുടെ ഉഴുവൂർ കെ സി വൾ യൂണിറ്റിന് തന്നെ ബെസ്റ്റ് യൂണിറ്റായിട്ട് അതിരൂപതയുടെ സമ്മാനം നേടുവാനും സാധിച്ചത്. അതിന് ഒത്തിരി സഹായങ്ങൾ മുത്തോളത്തച്ഛൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിരുന്നു. അവിടെ നിന്നും അദ്ദേഹം വെളിയനാട് പാച്ചറ, പിന്നെ കോട്ടയത്തെ ജ്യോതി ബുക്ക് ഹൗസ് അപ്രാദേശ് എന്നിവയുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുത്തുവിട്ട് സുദീർഘമായ സേവനങ്ങൾ ചെയ്തിട്ട് കോട്ടയം ചൈതന്യയിൽ KSS സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഡയറക്ടർ സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിച്ചു. അന്നാണ് സോഷ്യൽ സർവീസ് എങ്ങനെയായിരിക്കണമെന്ന ഒരു വ്യതിയാനം അദ്ദേഹം എല്ലാവർക്കും കാണിച്ചു കൊടുത്തത്. അവിടെ നിന്ന് അദ്ദേഹം അമേരിക്കയിലേക്ക് പോന്നു. ഇന്ന് നമുക്കറിയാം അബ്രാഹത്തെ ഒരു വംശത്തിൻ്റെ തലവൻ നായകനായിട്ട് ദൈവം നിശ്ചയിച്ചതുപോലെ ക്നാനായ സമുദായത്തിൻ്റെ നായകനായിട്ട് അബ്രാഹം എന്ന പേര് നൽകിക്കൊണ്ട് മുത്തോളത്തച്ഛനെ ദൈവം ചിക്കാഗോയിലേക്ക്, അല്ലെങ്കിൽ കുന്നശ്ശേരി പിതാവ് നിമിത്തം അച്ഛനെ ഇങ്ങോട്ട് വിടുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കണ്ണീരിൽ കുതിർന്ന ഒരു ദേവാലയമാണിത്. ഈ ദേവാലയത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം സ്ഥാപിച്ച രണ്ടാമത്തെ ദേവാലയമായ സെൻറ്റ് മേരീസ് ദേവാലയത്തിനെ പ്രതിനിധീകരിച്ച് അദ്ദേഹത്തിൻ്റെ ജൂബിലി വർഷത്തിൽ, അല്ലെങ്കിൽ റൂബി ജൂബിലിയുടെ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ സെൻറ്റ് മേരീസ് ഇടവകയുടെ പേരിലുള്ള, അല്ലെങ്കിൽ ഇടവകങ്ങളുടെ പേരിലുള്ള എല്ലാവിധ ആശംസകളും നന്മകളും നേരുകയാണ്. അച്ഛൻ്റെ അവതാരങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ധാരാളം പറയുവാനുണ്ട്. സിനിമ കഥ രചയിതാവ്, ബുക്ക് അതായത് പുസ്തക രചയിതാവ്, എല്ലാ രീതിയിലും അദ്ദേഹത്തിന് ഒരു പ്രതിഭാശാലി, ഒരു ബഹുമുഖ പ്രതിഭ. അദ്ദേഹത്തിൻ്റെ അപദാനങ്ങളെ പ്രകീർത്തിക്കുവാൻ ഞാൻ ഇനി മുതിരുന്നില്ല. എല്ലാവിധ നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു സെൻറ്റ് മേരീസ് ഇടവകയുടെ പേരിൽ. താങ്ക് യു. ക്നാനായ കാത്തലിക് സൊസൈറ്റി ഓഫ് ഷിക്കാഗോ, നമുക്കറിയാം ഷിക്കാഗോയിലെ ക്നാനായ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവേശമാണ്, ഹരമാണ്. 2004 മുത്തോലത്തച്ഛൻ ഷിക്കാഗോയിൽ വന്ന നാൾ മുതൽ ഷിക്കാഗോ KCS സ്പിരിച്വൽ ഡയറക്ടറായി അച്ഛൻ സേവനം ചെയ്യുന്നു. അന്നു മുതൽ ഇന്നുവരെ സഭയും സമുദായവും
ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെ യാതൊരു പ്രശ്നവുമില്ലാതെ അതിനെ നയിക്കുന്നത് മുത്തോലത്തച്ഛൻ്റെ ഏറ്റവും വലിയ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. ഷിക്കാഗോ കെ സി എസിൻ്റെ ആശംസകൾ അർപ്പിക്കുവാനായി കെ സി എസ് പ്രസിഡന്റ് ശ്രീ തോമസ് പൂതക്കുരിയ ക്ഷണിക്കുന്നു. ഷിക്കാഗോ സെൻറ് തോമസ് സീറോ മലബാർ രൂപതാധ്യക്ഷൻ ബഹുമാനപ്പെട്ട മാർ ജേക്കബ് അങ്ങാടിയ പിതാവേ, സഹായമെത്രാൻ ബഹുമാനപ്പെട്ട മാർ ജോയി പിതാവേ, വികാരി ജനറൽ ബഹുമാനപ്പെട്ട മുളവനാലച്ചോ, വികാരി ജനറൽ ഫാദർ തോമസ് കടുകപ്പള്ളി, ഏറെ പ്രിയങ്കരനും ഈ ഇടവക ഈയുടെ സ്വന്തം വികാരിയുമായ ബഹുമാനപ്പെട്ട മുത്തോലത്തച്ചോ, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഫാമിലി മെമ്പേഴ്സ്, ഇടവക ജനങ്ങളെ, ഷിക്കാഗോ കെ സി എസ് സ്പിരിച്വൽ ഡയറക്ടർ കൂടിയായ ബഹുമാനപ്പെട്ട മുത്തോലത്തച്ഛൻ്റെ 40th പൗരോഹിത്യ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ അച്ഛന് എല്ലാവിധ മംഗളാശംസകളും നേരുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. മുത്തോലത്തച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ, തൻ്റെ ഈ 40 പൗരോഹിത്യ ജീവിതത്തിൽ ഒരു പുരോഹിതന് ചെയ്യുവാൻ സാധിക്കുന്നതിലധികവും അദ്ദേഹം ചെയ്തു കഴിഞ്ഞു. അതുപോലെ അദ്ദേഹം പുതിയ ഓരോ നല്ല കാര്യങ്ങളും സമൂഹത്തിൻ്റെ നന്മയ്ക്കായി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി, വളരെ ആത്മാർത്ഥമായി, സമയബന്ധിതമായി, വളരെ ഫലവത്തായി ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, എങ്ങനെ ഇത്രമാത്രം കാര്യങ്ങൾ ഒരു വൈദികന് ചെയ്യുവാൻ സാധിക്കുന്നു എന്നുള്ളത്. അദ്ദേഹം കേരളത്തിലായിരുന്ന സമയത്ത് നഷ്ടത്തിലായിരുന്ന അപ്നാദേശ് ലാഭത്തിലാക്കി, അപ്നാദേശിൻ്റെ സർക്കുലേഷൻ വർദ്ധിപ്പിച്ച് ഒരു നല്ല നിലയിലാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ചൈതന്യയുടെ ഡയറക്ടറായും കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടറായും കാരിത്താസ് ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ഇൻചാർജായും എല്ലാം നല്ല രീതിയിൽ പ്രവർത്തിച്ച ശേഷമാണ് ഏർലി 2000 അദ്ദേഹം അമേരിക്കയിലേക്ക് കുടിയേറിയത്. മുത്തോലത്തച്ഛൻ നാട്ടിലായിരുന്നപ്പോൾ സംഘടിപ്പിച്ച കാർഷിക മേളകളും മറ്റെല്ലാ നല്ല കാര്യങ്ങളും എടുത്തു പറയേണ്ട നേട്ടങ്ങളാണ്. 2001 അദ്ദേഹം അഗാപ്പ മൂവ്മെൻറ്റിന് ഫൗണ്ടേഷൻ ഇടുകയും ഇന്നത് വളർന്ന് പന്തലിച്ച ഒരു വടവൃക്ഷമായി നിലനിൽക്കുകയും ചെയ്യുന്നു. സമരിറ്റൻ ഭവൻ, മുത്തോലത്ത് ഓഡിറ്റോറിയം, ഇമ്പാക്ട് സെൻറ്റർ, ജ്ഞാനായോളജി, അവസാനമായി ഫാദർ എബ്രാഹാം മുത്തോലത്ത് ഫൗണ്ടേഷൻ തുടങ്ങി ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സംഭാവനകളിൽ ചിലത് മാത്രമാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇതെല്ലാം സാധിച്ചെടുത്തത് അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന് ലഭിച്ച കോടിക്കണക്കിന് വില വരുന്ന വസ്തുക്കൾ ഇതിനെല്ലാം വേണ്ടി നീക്കിവെച്ച് എല്ലാവർക്കും ഒരു മാതൃക കാണിച്ച തന്ന ഒരു മഹൽ വ്യക്തിത്വത്തിൻ്റെ ഉടമ കൂടിയാണ് ബഹുമാനപ്പെട്ട മുത്തോലത്തച്ഛൻ. കെ സി സി എൻ എയുടെ ഫോർമേഷനിലും അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നതിലും മറ്റ് സമുദായ നേതാക്കൾക്കൊപ്പം നിർണായക പങ്കുവഹിച്ച കെ സി സി എന്നയുടെ ഉപദേശക സമിതിയിലും അംഗമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളയാളാണ് മുത്തോലത്തച്ഛൻ. നോർത്ത് അമേരിക്കയിൽ ഇന്ന് സേവനം ചെയ്യുന്ന വൈദികരിൽ വളരെയധികം കഴിവുകളുള്ള വിരലിലെണ്ണാവുന്ന ഒരു വൈദികനാണ് അദ്ദേഹം. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അച്ഛൻ ഒത്തിരി ഒത്തിരി വർഷങ്ങൾ ഇതുപോലെ കർമ്മനിരതനായിരിക്കുവാനും പുതിയ പുതിയ പ്രോജക്റ്റുകൾ ചെയ്യുവാനുമുള്ള ദൈവാനുഗ്രഹവും ഭാഗ്യവും ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ചിക്കാഗോയിലെ 6000 മുകളിലുള്ള ജ്ഞാനായ സമുദായത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ അവരുടെ ഓരോരുത്തരുടെയും പേരിലും എൻ്റെ എക്സിക്യൂട്ടീവിൻ്റെ പേരിലുമുള്ള ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ഏറെ സന്തോഷകരമായ നമ്മളുടെ ഈ മീറ്റിംഗ് ഓൾമോസ്റ്റ് അവസാന ഘട്ടത്തിലാണ്. ഇന്നിവിടെ എത്തിച്ചേർന്ന ഏവർക്കും നന്ദി പ്രകാശിപ്പിക്കുവാനായി മുത്തോലത്ത് കുടുംബാംഗവും നമ്മളുടെ ഇടവകയുടെ ദീർഘകാലമായി ഫിനാൻസ് ഓഫീസറായി പ്രവർത്തിക്കുന്ന സണ്ണി മുത്തോലത്തിനെ ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ്. യുവർ എക്സലൻസി മാർ ജേക്കബ് അങ്ങാടിയത്ത്, യുവർ എക്സലൻസി മാർ ജോയ് ആലപ്പാട്, വികാർ ജനറൽ വെരി റെവറൻഡ് ഫാദർ തോമസ് മുളവനാൽ, വികാർ ജനറൽ വെരി റെവറൻഡ് ഫാദർ തോമസ് കടകപ്പുള്ളി, ജൂബിലേറിയൻ ഫാദർ എബ്രഹാം മുത്തോലത്ത്, റെവറൻഡ് ഫാദേഴ്സ്, റെവറൻഡ് സിസ്റ്റേഴ്സ്, മൈ ഡിയർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ലൈക്ക് ടോണി സെഡ്, മൈ നെയിം ഈസ് സണ്ണി മുത്തോലത്ത് ആൻഡ് ഐ റെപ്രസെൻറ്റ് മുത്തോലത്ത് ഫാമിലി ആസ് വെൽ ആസ് അവർ പാരിഷ് ഫാമിലി. Muthoalathachan and I are second cousins. Our grandfathers are brothers. Saint Don Bosco once said, "The most precious gift God can give a family is a priest." Indeed, we the parish family in general, and Muthoalath family in particular,
are very blessed to have Bhutara Thachan. 40 years of service to his flocks with unwavering faith is remarkable for a priest. A period of vision, hard work, and dedication, indeed. It is fitting, therefore, that we are honored to gather here today in thanksgiving to thank God Almighty for all the blessings he has bestowed upon Thachan. I stand before you today to express the words of gratitude to all of you to make this celebration possible. It is my pleasure and privilege to thank Bishop Mar J.K. Bangadiyath to grace this occasion with his presence and for all the love and support you have shown towards our parish family. Thank you, Bishop Mar Joy Alapad, for accepting our invitation and for being here to offer this Thanksgiving Holy Mass and a beautiful reflection about Muthal Thachan's ministry. Let me extend my gratitude to Father Thomas Mulavanal, our Vicar General, for his support and care. Our sincere thanks to Father Thomas Kadagapalli, Vicar General of St. Thomas Siramalapa Diocese, for his esteemed presence and prayers. We extend our sincere thanks to all the Reverend Fathers and Sisters who have blessed this occasion with your presence and prayers. This celebration would not have been possible if it were not for the teamwork and dedication of several members of our Muthal family and this parish family, led by our trustees and the parish executive and parish council. Though there are many who worked hard to make this event happen despite the current health crisis, a few names I must mention. A special thanks for the team led by Savu Muthalath and Tony Pillapalli for all the coordination. Our men's ministry, women's ministry, choir team, altar servers, sacristans, and the religious education school deserve our gratitude. Special thanks to the photographer of today's event, Winston Ericott. Video by Saji Panay Parambil. Live streaming by Saju Kannambali of KVTV. Decorations by Thangamandadi Galail, Molly Muthalath and Shiva Muthalath, and Kerry from Heaven's Flores. Thanks to Shabin Kurutu Parambil of Trilog Restaurant and Catering for providing us with the dinner tonight. Now, a special thank you to our jubilarian, Muthal Thachan. Acha, as we conclude your Ruby Jubilee celebration, we give thanks to God for his gift to us. I pray that he will always keep you happy, safe, and strong, because the world needs more people like you. All your life, you were focused on serving the underprivileged and disabled. There is just too much negativity, suffering, and inconsideration for the disabled and underserved people in this world. And we need more visionaries like you to spread kindness and positivity around. I have witnessed you in action, and there are not a lot of people with a heart as big as yours. Being your family, we have been blessed with so much pride, joy, wisdom, and grace. May you always have a caring heart. May God guide you in every step you take. And let the Sacred Heart of Jesus be a beacon of light in your path so that you can keep doing the amazing things you are doing. I now invite all of you to join our family celebration by sharing in the dinner we have prepared for all of you. I'd like to remind you to follow our COVID-19 protocols and keep social distancing. And we have made every effort to keep the table separated far enough and enjoy the dinner. Thank you and have a good rest of the evening. നമ്മളുടെ മീറ്റിംഗ് ഇവിടെ ഔദ്യോഗികമായി അവസാനിക്കുകയാണ്. സന്നിചേട്ടൻ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ അവസരത്തിൽ മുത്തോലത്ത് ഫാമിലിയാണ് ഇന്ന് ഇവിടുത്തെ ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവർക്ക് എല്ലാവരുടെയും പേരിൽ ഒരു നന്ദി പറയുന്നു. സോ നമുക്ക് എല്ലാവർക്കും ഓടിത്തെടുത്തേക്ക്.